എല്ലാ ബഹുമാന്യ പ്രേക്ഷകർക്കും ദൈവത്തിൻ്റെ പരിശുദ്ധ നാമത്തിൽ എൻ്റെ വന്ദനങ്ങൾ. പ്രമുഖ യുക്തി ചിന്തകനും സ്വതന്ത്ര ചിന്താ പ്രചാരകനും എന്ന പേരിൽ അറിയപ്പെടുന്ന സി രവിചന്ദ്രൻ ഈ അടുത്ത നാളിൽ നടത്തിയ ക്രിസ്തീയ വിശ്വാസത്തെയും വേദപുസ്തക ഉപദേശത്തെയും ഒക്കെ വിമർശിച്ചും പരിഹസിച്ചും നടത്തിയ പ്രഭാഷണങ്ങൾക്കും ഒരു മറുപടി എന്ന നിലയ്ക്കാണ് ഇന്ന് ലൈവിൽ വന്നിരിക്കുന്നത്. കേവലം ഒരു വിക്കിപീഡിയ വിസർജനം നടത്തുന്ന ആള് അല്ല രവിചന്ദ്രൻ എന്നാണ് ഞാൻ കരുതിയിരുന്നത്. അത്തരത്തിലൊരു മതിപ്പ് ഞാൻ അദ്ദേഹത്തോട് കാത്തു വച്ചിരുന്നു. പക്ഷെ ഈ അടുത്ത കാലത്ത് കണ്ട ഈ അടിസ്ഥാനപരമായി ഞാൻ ഒരു സ്വതന്ത്ര ചിന്തകനും യുക്തി ചിന്തകനുമാണ്. സ്വതന്ത്ര ഇന്ത്യയെയും യുക്തി ഇന്ത്യയെയും പ്രോത്സാഹിപ്പിക്കുന്ന ആളുമാണ്. സ്വതന്ത്ര ഇന്ത്യയും യുക്തി ഇന്ത്യയും മനുഷ്യനിൽ ഉളവാകണം, മതങ്ങൾക്കുള്ളിൽ ഉളവാകണം എന്ന് വിശ്വസിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ആ തരത്തിലുള്ള എൻ്റെ ധാരണകളെ മാറ്റേണ്ടി വരുമോ എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള വീഡിയോയാണ് ഇപ്പോൾ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ കണ്ടത്. ഈ യുക്തി ചിന്തയായി നടത്തുന്ന ഇവർ പല പേരിലാണ്, എസൻസ്, പിന്നെ അവരുടെ മീറ്റിങ്ങൾക്കൊക്കെ പല പേരുകളിലും പല രൂപങ്ങളിലൊക്കെ അങ്ങനെ പ്രചരണങ്ങൾ വരുന്നുണ്ട്. അപ്പം അതിൽ വന്നിട്ടുള്ള പല ആക്ഷേപങ്ങളുണ്ട് കഴിഞ്ഞ നാളുകളിൽ, അതൊന്നും നമ്മൾ ഗൗനിക്കാതിരിക്കുകയാണ്. എന്നാൽ ഈ വീഡിയോയ്ക്ക് മറുപടി പറയണമെന്ന് വളരെ ബഹുമാന്യരായ പ്രേക്ഷകർ പലരും ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഈ ഒരു മറുപടിക്ക് ഞാൻ തുനിയുന്നത്. ഇവരുടെ വാദങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാദം, യേശു ക്രിസ്തു ഒരു ചരിത്ര പുരുഷൻ അല്ലായിരുന്നു, ജീവിച്ചിരുന്നിട്ടേ ഇല്ല, ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് ഭൂമിയിൽ ജീവിച്ച ഒരാളല്ല യേശു ക്രിസ്തു, ഒരു ഭാവനാ സൃഷ്ടിയാണ്. അതാണ് ഒരു പ്രധാനപ്പെട്ട വാദം. പിന്നെ ഒരു വാദമാണ് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ല, പിന്നെ ഒന്ന് യേശു ക്രിസ്തു കുരിശിൽ മരിച്ചില്ല. അപ്പം ഇതൊക്കെയാണ് പ്രധാന വാദങ്ങൾ. യേശു കുരിശിൽ മരിച്ചില്ല, അപ്പം ജനിച്ചിട്ടേ ഇല്ലാത്ത ഒരാൾ മരിച്ചില്ലെന്ന് പിന്നെ വാദിക്കുന്ന എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. മരിക്കാത്ത ഒരാൾ ഉയർത്തില്ലെന്ന് വാദിക്കുന്ന എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. പിന്നെ പറയുന്നു മിത്രദേവന്റെ കഥ കോപ്പിയടിച്ചതാണ്, മിത്രദേവന്റെ ജന്മദിനമാണ് ആഘോഷിക്കുന്നത്, അങ്ങനെയൊക്കെയാണ്. മിത്രദേവൻ ആരാണ്, അദ്ദേഹത്തിന്റെ ജന്മദിനം എന്താണ്, അതിനുള്ള ചരിത്രപരമായ തെളിവ് എന്താണ്, അതൊന്നും ഇവർ പറയാറില്ല. പിന്നെ പറയുന്നത് ഹോറസിന്റെ കഥ കോപ്പിയടിച്ചു. അപ്പൊ ഈ ഹോറസിന്റെ കഥ എവിടെ നിന്നാണ് വന്നത്? ഈ സത്യത്തിൽ ഇങ്ങനെയുള്ള ഒത്തിരി ആരോപണങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഈ ഹോറസിന്റെ കഥയൊക്കെ ഇംഗ്ലണ്ടിൽ ജീവിച്ചിരുന്ന ഒരു ഭ്രാന്തനായ നോവലിസ്റ്റ് എഴുതി ചേർത്താണ്. അതൊക്കെ സത്യമാണെന്ന് ഈ പാവങ്ങൾ വിശ്വസിച്ച് യേശു ക്രിസ്തുവിനെ സമാനമായ അനുഭവങ്ങളുള്ള ഒരു പുരുഷൻ പുരാണങ്ങളിൽ ഉണ്ടാവുകയും അതിനെ അനുകരിച്ച് കുറെ പേർ ചേർന്ന് യേശുവിൻ്റെ കഥ കെട്ടിച്ചമയ്ക്കുകയും ചെയ്തിരുന്നെങ്കിൽ എങ്ങനെ ആയേനെ എന്നുള്ള ഭാവനയിൽ ഒരാൾ എഴുതിയ നോവലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ വിമർശിക്കുന്നത്. അതാണ് പറയുന്നത് ഹോറസ് അങ്ങനെയായിരുന്നു, ഹോറസിനെ പോലെ യേശു. ഇതിനൊന്നും യാതൊരു അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങളാണ്. എന്നാൽ ഈ അടുത്ത ദിവസങ്ങളിലെ വീഡിയോയിൽ അദ്ദേഹം ഗൗരവതരമെന്നും തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള ചില ആരോപണങ്ങളും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് അതിനെ ഒന്ന് അഡ്രസ്സ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഇദ്ദേഹത്തിന്റെ ചില സെന്റിമെന്റ്സ് നിങ്ങൾ ഈ രവിചന്ദ്രന്റെ വീഡിയോയിൽ ഒരെണ്ണമുണ്ട്. ചന്ദ്രയാത്രയെ സംബന്ധിച്ച് ചില ആളുകൾ കേരളത്തിലെ ഒരു എഞ്ചിനീയറിംഗ് കോളേജിലെ 42 വിദ്യാർത്ഥികൾക്ക് ഒരു അസൈൻമെന്റ് കൊടുത്തു, മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങി എന്നുള്ളത് ശരിയോ തെറ്റോ,
അപ്പൊ അങ്ങനെ അസൈൻമെന്റിന് പോയ പിള്ളേര് 38 പേരും ഗവേഷണം നടത്തി. എന്താണ് ഈ ഗവേഷണം? അപ്പൊ ഈ മലയാളികളുടെ ഗവേഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനെറ്റ് പരതുക എന്നുള്ളതാണ്, കസേരയിലിരുന്നുള്ള ഈ രവിചന്ദ്രന്റെ പഠനങ്ങളും ഗവേഷണങ്ങളും അതിനപ്പുറത്തേക്ക് പോകുന്നില്ല. കസേരയ്ക്കും മേശയ്ക്കും അപ്പുറത്തുള്ള ഗവേഷണമൊന്നുമില്ല. അപ്പൊ ഈ കസേരയിൽ ഇരുന്ന് ഗവേഷണം നടത്തുന്ന ഒരു പരിപാടി, ഇന്റർനെറ്റിൽ ബ്രൗസ് ചെയ്യാന്നാണ് ഇപ്പോൾ ഗവേഷണം എന്ന് പറഞ്ഞാൽ അർത്ഥം. അപ്പോ 38 കുട്ടികള് നല്ല ഒന്നാന്തരം പ്രബന്ധം അവതരിപ്പിച്ചു. മനുഷ്യൻ ചന്ദ്രനിൽ പോയി എന്നുള്ളത് വെറും കെട്ടുകഥയാണ്, അങ്ങനെ ഒരു സംഭവം നടന്നിട്ടേ ഇല്ല. അതിന് യുക്തിപരമായി ധാരാളം തെളിവുകൾ 1 by 1 അത് വളരെ പ്രാധാന്യത്തോടെ മലയാള മനോരമ പത്രത്തിലൊക്കെ പ്രസിദ്ധീകരിച്ച് ഞാനതൊക്കെ വായിച്ച. അപ്പൊ ഇത് പിന്നെ വായിച്ചു കഴിഞ്ഞപ്പോൾ, ഈ ന്യൂസ് കണ്ടു കഴിഞ്ഞപ്പോൾ, ഈ ന്യൂ ജനറേഷൻ സൈബർ ടേം അനുസരിച്ച് രവിചന്ദ്രന്റെ കുരു പൊട്ടി. പുള്ളി പൊട്ടി ഒലിക്കുന്നത് നിങ്ങൾക്ക് ആ വീഡിയോയിൽ കാണാം. രോദനമുണ്ട്, രോദനം കരയുകയാണ്. DC Books ചാനലിൽ യൂട്യൂബിൽ പോയി നോക്കുക, രവിചന്ദ്രന്റെ കരച്ചിൽ നിങ്ങൾക്ക് കാണാം. കരയുകയാണ്. മനുഷ്യൻ ചന്ദ്രനിൽ പോയെന്നുള്ള ഇത്രയും തെളിവുണ്ടായിട്ടും മക്കളെ നിങ്ങൾക്ക് എന്തുകൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ലടാ കുഞ്ഞുങ്ങളെ എന്ന് ചോദിച്ചുള്ള ആ ഒരു രാഗത്തിലുള്ള നിലവിളിയാണ് അയാൾ നടത്തുന്നത്. എന്തിനാണ് ഇത്ര നിലവിളിക്കുന്നത്? 1969 സംഭവിച്ച 50 കൊല്ലം ആയിട്ടില്ല. അപ്പൊ ഈ 50 കൊല്ലം അരനൂറ്റാണ്ടിനകത്ത് നടന്ന ഒരു സംഭവത്തെ അങ്ങനെ ഒന്ന് കാര്യം നടന്നിട്ടേ ഇല്ല എന്ന് പാലക്കാട്ടോ മറ്റോ ഉള്ള 38 പിള്ളേർ പറഞ്ഞപ്പോളേ ഈ യുക്തിചിന്തകന്റെ എല്ലാ പിടിയും വിട്ടുപോയി. അപ്പൊ അതിൽ 4 കുട്ടികള് മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങി എന്നുള്ളത് സത്യമാണെന്ന് എഴുതിയിട്ടുണ്ട്. ആ 4 കുട്ടികൾ അത് എഴുതുന്നതിന് മുമ്പ് എന്നെ കൺസൾട്ട് ചെയ്തിരുന്നു. ഇദ്ദേഹം ആരാണോ? അസ്ട്രോണമിയുടെ ആചാര്യനാണോ? എന്നെ കൺസൾട്ട് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തു, എന്നാൽ മറ്റു 38 പിള്ളേര് എന്നെ കൺസൾട്ട് ചെയ്തിരുന്നെങ്കിൽ, ഇദ്ദേഹം പറയുന്നത് എന്നെ കൺസൾട്ട് ചെയ്തിരുന്നെങ്കിൽ മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങി എന്ന് തെളിയിക്കുന്ന കുറെ വെബ്സൈറ്റുകളുടെ അഡ്രസ്സ് ഞാൻ കൊടുക്കാമായിരുന്നെന്ന്. അപ്പൊ ഇത് മുഴുവൻ വെബ്സൈറ്റിൽ നിന്നുള്ള കളികളാണ്. അതായത് മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങിയില്ല എന്ന് ഈ അമേരിക്കയിലെ സ്കൂളിംഗ് സിസ്റ്റമൊക്കെ നിങ്ങൾ പഠിക്കണം. അമേരിക്കയിലെ സ്കൂൾ അത് നമ്മൾ ഇമാജിൻ ചെയ്യുന്നതിൻ്റെ അപ്പുറത്തുള്ള കാര്യങ്ങളാണ്. അവരുടെ അസൈൻമെന്റ്സും അവരുടെ ചിന്തകളും അവരെഴുതുന്നതും, അപ്പം അതിൻ്റെ ഭാഗമായിട്ട് പല കാര്യങ്ങളും അവരെഴുതി പിടിപ്പിക്കും. അതൊക്കെ പലതും വെബ്സൈറ്റിൽ വരും. ഇതൊക്കെ വായിച്ചിട്ട് സത്യമാണെന്ന് ഓർത്ത് പ്രസംഗിക്കുന്ന ഉപദേശിമാരും കേരളത്തിലുണ്ട്. അപ്പം ഇതെല്ലാം ഭാവനയുടെ കളികളാണ് മനുഷ്യൻ്റെ. അതായത് ആടിനെ പട്ടിയാക്കാൻ കഴിയും മനുഷ്യൻ്റെ ഭാവനയ്ക്ക്. ചതിയൻ ചന്തുവിനെ നല്ല ചന്തുവാക്കാൻ MT Vasudevan നായരുടെ പേനായ്ക്ക് ശക്തിയുണ്ട്. അപ്പം അതുപോലെ മനുഷ്യൻ ചന്ദ്രനിൽ പോയിട്ടില്ല. അപ്പം മനുഷ്യൻ ചന്ദ്രനിൽ പോയിട്ടുണ്ടെന്നുള്ള ആർഗ്യുമെൻസും മനുഷ്യൻ ചന്ദ്രനിൽ പോയിട്ടില്ലെന്നുള്ള ആർഗ്യുമെൻസും ഞാൻ വായിച്ചിട്ടുണ്ട്. ഞാനത്ര മഹാനല്ല, നിങ്ങൾക്കും വായിക്കാം, ഇൻ്റർനെറ്റിലുണ്ട്. പക്ഷെ വായിച്ചു കഴിഞ്ഞാൽ യുക്തിപരമായിട്ട് നമ്മൾ ചിന്തിച്ചാൽ ചന്ദ്രനിൽ പോയിട്ടില്ലെന്ന് എഴുതിയിരിക്കുന്നവരുടെ ആർഗ്യുമെൻസാണ് ബലം. ഞാൻ കുറഞ്ഞത് മാസത്തിൽ 1 പ്രാവശ്യമെങ്കിലും ഈ നാസായി പോകാറുണ്ട്. ഈ നാസായി പോകാമെന്ന് എനിക്ക് ഒരു താല്പര്യം ഉണ്ടായിട്ടല്ല. ഇവിടെ ഈ ഗസ്റ്റായിട്ട് വരുന്ന ആളുകളുടെ എല്ലാം ഏറ്റവും വലിയ ആഗ്രഹം നാസ കാണണം. അപ്പം ഈ 2 ആഴ്ച മുമ്പ് ഞാൻ പോയി. അപ്പം അവിടെ കണ്ട ആളുകളെ നാസ കാണിക്കുക. അപ്പം അവിടെ ചന്ദ്രനിൽ പോയ കോട്ട, ഉടുപ്പ്, അതെ ഇതേ കുറേ തെളിവൊക്കെ ഇരിപ്പുണ്ട്. അപ്പം ഇതൊക്കെ കണ്ടിട്ട് ഈ ഇത്രയൊക്കെ ഉണ്ടായിട്ടും വിശ്വസിക്കാൻ മേലെ എന്തിനു വിശ്വസിക്കണം? മനുഷ്യൻ ചന്ദ്രനിൽ പോയി എന്ന് എന്തിനു വിശ്വസിക്കണം? അയ്യോ, അത് പത്രത്തിലുണ്ടായിരുന്നല്ലോ, പത്രം അച്ചടിക്കാമെന്നല്ലേ, നോണെ അച്ചടിക്കാൻ മേലെ. അപ്പോൾ നമ്മൾ മനുഷ്യൻ ചന്ദ്രനിൽ പോയെന്ന് വിശ്വസിക്കുന്ന അമേരിക്കൻ ഗവൺമെൻറ് പറയുന്നുണ്ടോ? അപ്പോൾ രവിചന്ദ്രൻ്റെ വിലാപം, റഷ്യക്കാർ പോലും പറഞ്ഞിട്ടില്ല മനുഷ്യൻ ചന്ദ്രനിൽ പോയിട്ടില്ലെന്ന്. നിങ്ങൾക്കറിയാവോ, റഷ്യക്കാർ അമേരിക്കയുടെ ശത്രുക്കളല്ലേ, അവർ പോലും അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടില്ല മനുഷ്യൻ ചന്ദ്രനിൽ പോയിട്ടില്ലെന്ന്. പിന്നെ എന്തിനാടാ മക്കളെ നിങ്ങൾ ചന്ദ്രനിൽ പോയിട്ടില്ലെന്ന് പറയുന്നത്? അപ്പം ഈ അമേരിക്കൻ ഗവൺമെൻറ്റിനെ വിശ്വസിക്കുകയാണ് അന്ധമായിട്ട്. അപ്പം യേശുക്രിസ്തു ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്ന് വിശ്വസിക്കത്തക്ക വിധത്തിൽ അമേരിക്കൻ ഗവൺമെൻറ്റിനേക്കാൾ ക്രെഡിബിലിറ്റിയുള്ള ക്രിസ്ത്യൻ ചർച്ച് 2000 വർഷമായിട്ട് ഈ ഭൂമിയിലുണ്ട്. ടെസ്റ്റിമണി ഓഫ് ദ ചർച്ച്, സഭയുടെ സാക്ഷ്യം. അത് ലക്ഷക്കണക്കിന് രക്തസാക്ഷികളുടെ രക്തം കൊണ്ട് അറ്റസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഫ്രം ദ വെരി ബിഗിനിങ്, 1st century മുതൽ ഇങ്ങോട്ട് പോന്നാൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രക്തസാക്ഷികൾ രക്തം കൊണ്ട് അറ്റസ്റ്റ് ചെയ്തിരിക്കുന്ന സത്യമാണ്. അപ്പൊ മനുഷ്യൻ ചന്ദ്രനിൽ പോയിട്ടില്ലെന്നുള്ള 600 വർഷം മുമ്പത്തെ കാര്യം വാചകം കൊണ്ട് തിരുത്താൻ കഴിയും?
എന്നുള്ളതിന് ഏറ്റവും വലിയ സാക്ഷിയാണ്. അത് നേരിട്ട് അനുഭവിച്ച് രവിചന്ദ്രൻ വിലപിക്കുകയാണ്. അപ്പോൾ 2000 വർഷം മുമ്പത്തെ കാര്യങ്ങളെന്ന് പറയുമ്പം മനസ്സിലാവുന്ന ഇത് ബുദ്ധിമുട്ടുണ്ട്. 2000 വർഷം മുമ്പത്തെ എന്ന് പറയുമ്പം എന്ത് അറിഞ്ഞിട്ടാണ് ഈ പറയുന്നത്? എന്തറിഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ കാലഘട്ടം മാറുമ്പം അതിൻ്റെ പശ്ചാത്തലം, ബിബ്ലിക്കൽ ബാക്ക്ഗ്രൗണ്ട്, ബിബ്ലിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്ത് പഠിച്ചു, അതിൻ്റെ ബിബ്ലിക്കൽ ജിയോഗ്രഫി, അതിൻ്റെ കൾച്ചറൽ കോണ്ടെക്സ്റ്റ്, ഇത് എല്ലാം പഠിച്ചിട്ടാണ് ഒരു കാര്യം മനസ്സിലാക്കുന്നത്. ഇപ്പം തന്നെ നമുക്കറിയാം ഈ ടേംസ് മാറുന്നു. ഇപ്പോൾ 20 കൊല്ലം മുമ്പ് മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കുക? മനുഷ്യൻ്റെ ഓർമ്മയാണ്. മെമ്മറി പോയി, മെമ്മറി ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ ആൾക്ക് ഓർമ്മ പോയെന്നാ. പക്ഷെ ഇപ്പം ഈ ന്യൂ ജനറേഷൻ ഈ കാലഘട്ടത്തിൽ മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ജി ബി ആണ്? അത് മൈക്രോ ഡിസ്ക് ആണോ എന്താണ്, മൈക്രോ ചിപ്പാണോ എന്താ, നമ്മൾ അങ്ങനെ ചോദിക്കുന്നത്. മെമ്മറി മൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേ നമ്മൾ വിഷം വെക്കുന്ന കാര്യം ഓർക്കുന്നത്. ഇപ്പം മൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ടേം മാറി. ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഫേസ്ബുക്കിൽ ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കുന്നത്. ഇപ്പം ക്ലൗഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അമേരിക്കയെ സംബന്ധിച്ച് ഇന്ത്യയിൽ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് അത്ര വ്യാപകമായിട്ടില്ലെന്ന് തോന്നുന്നു. ക്ലൗഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലൗഡിൽ എത്ര സ്പേസ് ഉണ്ടെന്ന് ചോദിക്കുന്നു. ഫോളോ ചെയ്യുക എന്ന് പറഞ്ഞാൽ. ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ആപ്ലിക്കേഷൻ? ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ PSC ആപ്ലിക്കേഷൻ 2 രൂപയ്ക്ക് കിട്ടുമായിരുന്നു എൻ്റെയൊക്കെ കാലത്ത്. അപ്പോൾ എല്ലാവരും ആപ്ലിക്കേഷൻ മേടിക്കും. പക്ഷെ ഇപ്പം ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്പാണ്. ആപ്പ് പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോൾ തുടങ്ങുന്ന നിൽക്കുന്നത്, നാടകമാണോ ഡാൻസാണോ. പക്ഷെ ഇപ്പം അങ്ങനെയല്ല പ്രോഗ്രാം എന്ന് പറയുമ്പോൾ. അതുപോലെ തന്നെ ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കാൻഡിനേവിയൻ ഗുഹാമനുഷ്യനായിരുന്നു. സ്കാൻഡിനേവിയയിലെ ഗുഹാമനുഷ്യനെ ട്രോൾ എന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. ട്രോൾ എന്ന് പറഞ്ഞുള്ള സിനിമയൊക്കെ ഉണ്ട് പിള്ളേർക്ക്. കുക്കീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിന്നുന്ന ബിസ്ക്കറ്റിൻ്റെ കാര്യം ഓർത്തുകൊണ്ടിരുന്നു. സ്ട്രീം എന്ന് പറഞ്ഞാൽ നമ്മൾ അരുവി എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നു. ഇപ്പം അതല്ല, സ്ട്രീം എന്ന് പറഞ്ഞാൽ ലൈവ് സ്ട്രീമാണ്. സെർവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം കൊണ്ടുതരുന്ന ആളെന്നായിരുന്നു നേരത്തെ. ഇപ്പം അതല്ല, സെർവർ അടിച്ചു പോയെന്നൊക്കെയാണ് പറയുന്നത്. സെമാൻറ്റിക് ചേഞ്ച് എന്നതിന് പറയുന്നത് സെമാൻറ്റിക് ചേഞ്ച്. അപ്പൊ ഈ കാര്യങ്ങളെക്കുറിച്ച് ബോധമില്ലാതെ 2000 വർഷം മുമ്പത്തെ ഒരു കാര്യത്തെ 2000 വർഷം മുമ്പത്തെ ഇപ്പുറത്തിരുന്ന് വിശകലനം ചെയ്തിട്ട് വിമർശിക്കുകയാണ്, എന്നിട്ട് പരിഹസിക്കുകയാണ്, എന്നിട്ടൊരു വിഡ്ഢിച്ചിരി പാസ്സാക്കുകയാണ്, അത് കേട്ടോണ്ടിരിക്കുന്ന ആള് ചിരിക്കുകയാണ്. അപ്പൊ ഇത് ഒന്നും അങ്ങോട്ട് പൊരുത്തപ്പെട്ടു പോകുന്നില്ല. കാരണം ആ കേട്ടോണ്ടിരിക്കുന്ന ചെറുപ്പക്കാർ കുറെ പേരുണ്ട്, അവർക്ക് അല്പമെങ്കിലും വിവരമുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക. ഇദ്ദേഹം ഒരു വെബ്സൈറ്റിൽ നിന്ന് അതേപടി അടിച്ചെടുത്തിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് ഇത്രയ്ക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയത്തില്ലേ, നിങ്ങൾക്കും വായിക്കാനുള്ള കാര്യമുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെബ്സൈറ്റിൽ നിന്നൊന്നും എടുക്കുന്നതിന് ഞാനെതിരല്ല. വെബ്സൈറ്റിൽ നിന്നോ വിക്കിപീഡിയയിൽ നിന്ന് എടുക്കരുത്. എൻ്റെ കൊച്ചുണ്ട്, ഒരു കാരണവശാലും വിക്കിപീഡിയ തുറക്കാൻ സമ്മതിക്കത്തില്ല. ഇനി ബൈ സം ചാൻസ് നമ്മളെല്ലാം ലിങ്കിൽ കൂടെ വിക്കിപീഡിയ ഓൺ ചെയ്ത് അന്നേരം ആള് 6 വയസ്സേ ഉള്ളൂ, അവൾ ഓടി വന്നിച്ച് പറയും ഓപ്പൺ ചെയ്യരുത്. കാരണം അമേരിക്കൻ സ്കൂളുകളിലെ കർശന നിയന്ത്രണമാണ്. ഈ വിക്കിപീഡിയ ഒന്നും എടുക്കരുത്, ഒന്നും സ്കൂളിൽ കൊണ്ടുവരരുത്, ഉദ്ധരിക്കരുത്. കാരണം അത് ട്രസ്റ്റ് വർത്തി സോഴ്സ് അല്ല. പക്ഷെ ഇത് വിക്കിപീഡിയ എന്നാണ് മുഴുവൻ എടുക്കുന്നത്. അപ്പൊ വിക്കിപീഡിയ എന്ന് എടുക്കുന്നതിനും കുഴപ്പമില്ല, നിങ്ങളത് ക്രോസ് റെഫറൻസ് ചെയ്യണം, അതൊക്കെ പോട്ടെ. അപ്പൊ നിങ്ങൾക്ക് ഇത്ര ബുദ്ധിയില്ലാത്തവരായി തീരരുത്. ഈ പറയുന്നതെല്ലാം അതേപടി കേട്ടിട്ട് അങ്ങ് ചിരിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ സ്വയമായിട്ട് ഒരു പഠനം നടത്തണം ക്രിസ്ത്യാനിറ്റിയെപ്പറ്റി. രവിചന്ദ്രൻ പറഞ്ഞിരിക്കുന്നതെല്ലാം പരമ അബദ്ധമാണ്. ഞാൻ ആമുഖമായിട്ട് പറയണ പരമ അബദ്ധമാണ്. അതിൻ്റെ ഹിസ്റ്റോറിസിറ്റിയെക്കുറിച്ചും ഒക്കെ പറയുന്നത്. അപ്പം നിങ്ങൾ രക്തസാക്ഷികളെക്കുറിച്ച് പഠിക്കുക. കോടിക്കണക്കിന് രക്തസാക്ഷികൾ രക്തം നൽകി ഉറപ്പിച്ചതാണ്. അത് കേവലം ഒരു കെട്ടുകഥയോ മിത്തോ നുണക്കഥയോ ഒന്നുമല്ല. അങ്ങനെ ഒരു നുണക്കഥയ്ക്കൊന്നും അത്രയും ചലനമുണ്ടാക്കാൻ കഴിയുകയില്ല. അതേക്കുറിച്ച് ആ മുന്നോട്ട് വരുമ്പം അദ്ദേഹത്തിൻ്റെ പോയിന്റുകളെ കേട്ടിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഈ രവിചന്ദ്രൻ ഈ പ്രസംഗത്തിൽ എന്ന് പറഞ്ഞാൽ ഈ സുവിശേഷ വിശേഷം വെള്ളയിൽ വരുമ്പോൾ എന്നിങ്ങനെയുള്ള വീഡിയോകളിൽ അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നതെല്ലാം കുറേ യഹോവ സാക്ഷി എന്ന് പറയുന്ന ദുരുപദേശ വിഭാഗത്തിൻ്റെ ആരോപണങ്ങളും അവരുടെ ആശയങ്ങളുമാണ് യഹോവ സാക്ഷി. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം, ഇദ്ദേഹത്തിന് കുറേ അബദ്ധം പറ്റുന്നുണ്ട്. പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടെ നമ്മൾ എന്ന് പറയുന്നുണ്ട് പല പ്രാവശ്യവും. അപ്പം അത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതായത് യഹോവ സാക്ഷിയാണോ, നമ്മളത് അങ്ങനെ എടുക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. നമ്മളതങ്ങനെയല്ല കാണുന്നു. അപ്പം നമ്മൾ എന്ന് പറയുന്നുണ്ട്. പിന്നെയുള്ള യേശുനാമക്കാരുടെ കുറേ ആരോപണങ്ങൾ അദ്ദേഹം എടുക്കുന്നുണ്ട്. പിന്നെ യേശുനാമക്കാരുടെ എടുക്കുന്നുണ്ട്, മുസ്ലിങ്ങളുടെ
മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികൾക്കെതിരെ ഉന്നയിക്കുന്ന ചില ആരോപണങ്ങൾ അദ്ദേഹം എടുത്ത് ഉപയോഗിക്കുന്നുണ്ട്, അതായത് പൗലൂസിനെ പറ്റി ഒക്കെയുള്ള ആരോപണങ്ങൾ. അപ്പം ഇങ്ങനെ പിന്നെ യുക്തിവാദികളുണ്ട്. അപ്പം ഇങ്ങനെ ആരെല്ലാം ക്രിസ്ത്യാനിറ്റിക്കെതിരെ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ഇങ്ങനെ കളക്ട് ചെയ്ത്, അതാണ് പറഞ്ഞ് കുറേ ഞാൻ പറയും. ഇത് 2000 വർഷമായിട്ട് ക്രിസ്ത്യാനിറ്റിക്കെതിരായിട്ട് ധാരാളം ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം പെറുക്കിയെടുത്തിട്ട് ഇങ്ങനെ ഇരുന്ന് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഛർദിക്കാതെ സ്വന്തമായിട്ടൊരു തിസീസ് ഉണ്ടാക്കിയിട്ട് രവിചന്ദ്രൻ മുന്നോട്ട് വന്നാൽ വളരെ നന്നായിരിക്കും. ഇത് അവിടുന്ന് ഇവിടുന്നും ചെതറിയതിലെല്ലാം എടുത്തിട്ട് വാരിക്കൊണ്ട് വന്ന് അവതരിപ്പിക്കാതെ സ്വന്തമായിട്ടൊരു തിസീസ് ഉണ്ടാക്കിയിട്ട്, ഇതിപ്പം ആന്റി തിസീസാണ്, ആന്റി തിസീസ് തന്നെയല്ല, ആന്റി തിസീസ് അദ്ദേഹം അവതരിപ്പിക്കുന്നില്ല. കാരണം അദ്ദേഹം പറയാണ് യേശു ജീവിച്ചിരുന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല, ആദ്യം ആ കാര്യത്തിൽ താങ്കളൊരു തീരുമാനത്തിലെത്തണം. അങ്ങനെ യേശു ജീവിച്ചിരുന്നിട്ടുണ്ടോ ഇല്ലയോ, ചരിത്രപുരുഷനാണോ ഇല്ലയോ, അപ്പം ആ കാര്യത്തിൽ ഡു എ റിസർച്ച്, എന്നിട്ട് അതിനൊരു പേപ്പർ കൊണ്ടുപോവാ. ഇപ്പം യേശു ജീവിച്ചിരുന്നിട്ടുണ്ടോ ഇല്ല എന്ന് പറഞ്ഞാൽ ഹാ ഇല്ല ഇല്ല ഇല്ല. അദ്ദേഹത്തിൻ്റെ ആ പിന്നെ സന്ദേശം തീരുന്ന സമയത്ത് അദ്ദേഹം പറയാം ക്രിസ്ത്യാനിറ്റി ഒരു കോപ്പി പേസ്റ്റ് ആണ്. എന്ത് കോപ്പി പേസ്റ്റ്? അപ്പം ഇങ്ങനെ അന്തവും കുന്തവും ഇല്ലാതെ വിളിച്ചു പറയാൻ ആർക്കും പറ്റും. അപ്പം അതിന് തെളിവുകളുമായിട്ട് പറഞ്ഞു. അപ്പം അദ്ദേഹം പറഞ്ഞു തെളിവുകളുള്ളിടത്ത് എന്ത് തെളിവാണ് രവിചന്ദ്രൻ കൊണ്ടുവന്നത്? ഒരു തെളിവില്ല, വെറും അഭ്യൂഹങ്ങൾ. എന്തെങ്കിലും സബ്സ്റ്റാൻഷ്യൽ എവിഡൻസ്, ഒരു ഓതന്റിക് റിസോഴ്സ് ഇതുമെല്ലാം ഉദ്ധരിച്ചിട്ടാണോ താങ്കൾ ഈ പരിപാടി അവതരിപ്പിക്കുന്നത്? ഒരു ഓതന്റിക് സോഴ്സോ അവതരിപ്പിക്കുന്നില്ല, ഒരു തെളിവ് അവതരിപ്പിക്കുന്നില്ല, അഭ്യൂഹങ്ങൾ പറയാണ്. അദ്ദേഹം ഇല്ലായിരുന്നു, ഇദ്ദേഹം ഇല്ലായിരുന്നു, ഇങ്ങനെ ഒരാൾ മരിച്ചു മറ്റേയാൾ മരിച്ചു അതാണ് സാമ്യം, അപ്പോൾ ഒരാ അങ്ങനെ മരിക്കുന്നില്ല, ഇത്രയും തന്നെ ബുദ്ധിമുട്ടൊന്ന്. അപ്പം അത്രയും ബുദ്ധിമുട്ടി ഇങ്ങനെ കൊണ്ടുവരികയാണ്. അപ്പം ഇതെല്ലാം ഒരു അടിസ്ഥാനമില്ലാത്ത അബദ്ധ ജടിലമായ ആരോപണങ്ങൾ മാത്രമായിട്ട്, ഒരു പുക മാത്രമായിട്ട് മാറുകയാണ്. അപ്പം അതിൽ എനിക്ക് വളരെ ദുഃഖമുണ്ട്. കാരണം ഞാൻ മനസ്സുകൊണ്ട് ഈ സ്വാതന്ത്ര്യചിന്തയും യുക്തിചിന്തയും അഹമഹമികയ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളാണ്. യുക്തിചിന്തയും സ്വാതന്ത്ര്യചിന്തയും ക്രിസ്ത്യാനിറ്റിക്കകത്തും വ്യാപിക്കണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അതാണ് ഞങ്ങളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ആ തെറ്റായ ഒത്തിരി ഒത്തിരി കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യേശു ക്രിസ്തു ജീവിച്ചിരുന്നിട്ടേ ഇല്ല, ചരിത്രപുരുഷനല്ല, ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും പറയും. ഇങ്ങനെ പറയുന്ന കാര്യങ്ങൾക്ക് ഇപ്പം ഭൂമി പരന്നാണ് ഇരിക്കുന്നത്, മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങിയിട്ടില്ല, ഇങ്ങനെയൊക്കെ ആളുകൾ പറയാം. ഇങ്ങനെ പറയുന്നതിനെയാണ് ഫ്രിഞ്ച് തിയറി എന്ന് പറയും, ഫ്രിഞ്ച് തിയറി. അപ്പം ഇതൊരു ഫ്രിഞ്ച് തിയറിയാണ്. അപ്പോൾ കേരളത്തിലെ ഒരു ഫ്രിഞ്ചിസ്റ്റാണ് രവിചന്ദ്രൻ. ഫ്രിഞ്ച് തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അതിൻ്റെ ഒരു നിർവചനം കൊടുത്തു കഴിഞ്ഞാൽ മെജോറിറ്റി ഒപ്പീനിയൻ അല്ല എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായമല്ല, ആ മേഖലയിലെ ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായമല്ല എന്ന് പറഞ്ഞാൽ ചുമ്മാ പൊതുജനത്തിൻ്റെ അല്ല, ഏത് പർട്ടിക്കുലർ മേഖലയെക്കുറിച്ചാണോ നമ്മൾ പ്രസ്താവന നടത്തുന്നത്, ഇപ്പം ആസ്ട്രോ സയൻസ് ആണെങ്കിൽ അത്, മറൈൻ സയൻസ് ആണെങ്കിൽ അത്, അല്ലെങ്കിൽ ഏത് സയൻസ് ആണോ, അല്ലെങ്കിൽ ആസ്ട്രോ ഫിസിക്സ് ആണെങ്കിൽ അത്, അല്ലെങ്കിൽ ക്വാണ്ടം ഫിസിക്സ് ആണെങ്കിൽ അത്, ഇത് ഏത് ഏരിയയിൽ നിങ്ങൾ ഒരു പ്രസ്താവന നടത്തുന്നു ആ ഏരിയയിലെ ബഹുഭൂരിപക്ഷം ആളുകളും അംഗീകരിക്കുന്നത് അല്ലെങ്കിൽ മെയിൻ സ്ട്രീമിനെതിരായിട്ട് കൊണ്ടുവരുന്നതാണ് ഫ്രിഞ്ച് തിയറി. 2, റെസ്പെക്റ്റഡ് മൈനോറിറ്റിയും അത് സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇനിയിപ്പം എപ്പോഴും ഭൂരിപക്ഷം പറയുന്നതാണോ വിശ്വസിക്കേണ്ടത്, ഇപ്പം നിങ്ങൾക്കൊരു ചോദ്യം വരും, വേണ്ട ഭൂരിപക്ഷം പറയുന്ന എപ്പോഴും ശരിയാണോന്നില്ല, പക്ഷേ ഒരു ന്യൂനപക്ഷ ശബ്ദം അതിനെതിരെ ഉണ്ടാകാം, പക്ഷേ അതൊരു റെസ്പെക്റ്റഡ് മൈനോറിറ്റി. എന്താണ് സ്കൊളാസ്റ്റിക് മൈനോറിറ്റി? അതിൽ പണ്ഡിതന്മാരായിരിക്കുന്ന അല്ലെങ്കിൽ റെപ്യൂട്ടഡ് ആയിരിക്കുന്ന അല്ലെങ്കിൽ അതിന് പറയാൻ ഉള്ള ആ ഒരു ക്രെഡിബിലിറ്റി ക്രെഡൻഷ്യൽ ഉള്ള ഒരു ആൾ പറയുകയാണ്. ഇതങ്ങനെയല്ല, ഇത് അങ്ങനെ കുറച്ച് തെരുവുപിള്ളേർ പറയുന്ന വില കുറഞ്ഞ ആരോപണങ്ങളാണ്. അപ്പം അവരെ സംബന്ധിച്ച്, ഈ ക്രിസ്ത്യാനിറ്റിയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ സ്ട്രീം, ക്രിസ്തു ജീവിച്ചിരുന്നിട്ടില്ല ആരും പറയുന്നില്ല. നിങ്ങൾ ക്രിസ്ത്യാനിറ്റിയെ സംബന്ധിച്ച് നടക്കുന്ന പിന്നെ ചർച്ചകൾ നടക്കുന്ന ആ പണ്ഡിത ലോകത്ത് ഈ വാദം കൊണ്ടിരുന്ന അവർ പുച്ഛിച്ച് തള്ളിക്കളയത്തുള്ളൂ. ക്രിസ്തു ജീവിച്ചിരുന്നിട്ടില്ല, ചരിത്രപുരുഷനായിരുന്നില്ലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഓടിക്കും. ഇപ്പം ഫേസ്ബുക്കിലെ ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ കണ്ടം വഴി ഓടിക്കും. ഇപ്പം രവിചന്ദ്രനെ കോടേണ്ടി വരുന്ന ഏത് ജില്ലയിലെ കണ്ടമാണെന്ന് എനിക്കറിയത്തില്ല, ഓടിക്കും. കാരണം ഇതൊന്നും മനുഷ്യൻ്റെ വെട്ടത്ത് പണ്ഡിതന്മാരുടെ വെട്ടത്ത് ഇറക്കാൻ കൊള്ളാമെന്ന അഭിപ്രായമല്ല. ലോകത്തിലെ ഏറ്റവും ആധികാരികമായ എൻസൈക്ലോപ്പീഡിയ ബ്രിട്ടാനിക്കാണ്. നിങ്ങൾ അതിനകത്ത് നോക്കുക, യേശു ജീവിച്ചിരുന്നോ ഇല്ലയോ എന്ന്, ചരിത്രപുരുഷനാണോ അല്ലയോ എന്ന്. അപ്പം ഇത് യേശു ചരിത്രപുരുഷനല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫ്രിഞ്ച് തിയറിയാണ്. ഫ്രിഞ്ച് തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻ്റലക്ച്വൽ മാസ്റ്റർ ഭാഷ നടത്താൻ കൊള്ളാം എന്ന് പറഞ്ഞാൽ ദൈക്ഷണിക സ്വയംഭോഗം. അതാണ് രവിചന്ദ്രൻ നടത്തുന്നത്. അപ്പം രവിചന്ദ്രനും കൂട്ടുകാരും നടത്തുന്ന ദൈക്ഷണിക സ്വയംഭോഗമാണ്. പക്ഷേ നമ്മൾ കുറേ ആളുകളെ അസ്വസ്ഥപ്പെടുത്തുന്നതുകൊണ്ട് നമ്മൾ അതിനെ
അഡ്രസ്സ് ചെയ്യാണ്. അതുകൊണ്ട് മലയാളികളെ ഇങ്ങനെ രവിചന്ദ്രന് കളിപ്പിക്കാം, കാരണം കളിപ്പിക്കപ്പെടാൻ വേണ്ടി മലയാളികളുടെ ജന്മം ഇനി ബാക്കിയാണ്. കാരണം ആട്, മാഞ്ചിയം, തേക്ക്, പിന്നെ എന്നതാ സിനിമ, ടോട്ടൽ ഫോർ യു, ലിസ്, അതിന്റെ അവസാനത്തെ പട്ടികയിൽ രവിചന്ദ്രൻ നിന്നും ചരിത്രം രേഖപ്പെടുത്തും എന്നെനിക്ക് ഉറപ്പുണ്ട്. അങ്ങനെ വരാതിരിക്കണമെങ്കിൽ താങ്കൾ കുറെ കൂടെ പഠനങ്ങൾ നടത്തിയിട്ട് വ്യക്തമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, അതാണല്ലോ പറയുന്നത്, തെളിവുകൾ, ലെറ്റ് എവിഡൻസ് ലീഡ്സ് അസ്. യാ, പ്ലറ്റോണിക്, അരിസ്റ്റോട്ടിൽ, സോക്രട്ടീസ് ഒക്കെ പറഞ്ഞ ആ ഫിലോസഫിക്കൽ ആർഗ്യുമെന്റ്സിലേക്ക്, ആ ഒരു നിലവാരത്തിലേക്ക് പോട്ടെ. ഞാൻ യുക്തിവാദികളുടെ, നിരീശ്വരവാദികളുടെ ഒക്കെ പഴയ കാലത്ത് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്, പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. എ ടി കോവൂരിൻ്റെ ഒക്കെ പ്രസംഗം കേൾക്കണം, ഇങ്ങനത്തെ ചപ്പളാച്ചിയൊന്നും അല്ലാതെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു. എന്തെങ്കിലും ആധികാരികമായിട്ടും അടിസ്ഥാനപരമായിട്ടും യുക്തിസഹമായിട്ടുമുള്ള കോൺക്രീറ്റ് ആയിട്ടുള്ള ആർഗ്യുമെന്റ്സ് കൊണ്ടുവരികയായിരുന്നു. ഇപ്പം വെറുതെ നമ്മൾ പരിഹസിക്കുകയോ ചിരിക്കുകയോ ഒന്നും ചെയ്തിട്ട് ആവശ്യമില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ രവിചന്ദ്രൻ്റെ പ്രസംഗം നമ്മൾ കേൾക്കാൻ പോവാണ്. നമ്മൾ രവിചന്ദ്രൻ്റെ പ്രസംഗം മുഴുവനില്ല, നിങ്ങൾ മേടിക്കേണ്ട, അതിൻ്റെ പ്രധാന ഭാഗങ്ങൾ കേട്ടിട്ട് അദ്ദേഹം എന്താണ് പറയാൻ ശ്രമിക്കുന്നത് എന്ന് നമുക്ക് കേൾക്കാം. അതാണ് ഉദ്ദേശിക്കുന്നത്. വിഷയം ബൈബിളാണ്. ബൈബിളിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ, ബേസിക്കലി ഞാനൊരു വിദ്യാർത്ഥിയാണ്. എൻ്റെ ഫസ്റ്റ് പോയിന്റ് ഇതാണ്, നിങ്ങൾ ആദ്യകാലത്തെ ദൈവങ്ങളെയൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ എല്ലാ ദൈവങ്ങളും എത്തനിക്കാണ്, ഏതെങ്കിലും ഒരു വംശത്തിന് മാത്രമായിട്ടുള്ള ദൈവങ്ങളാണ്. അതായത് ഈ ദൈവം എന്ന് പറയുന്ന ഒരു ആകാശ പൗരൻ, അല്ലെങ്കിൽ മേളിൽ നിന്നൊരു ശക്തി, ഇടിമിന്നൽ, എന്തെങ്കിലും ആയിക്കോട്ടെ, അയാൾ ഒരു ഗ്രാമത്തെ, അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിനെ, അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ ദത്തെടുക്കുന്നു, അല്ലെങ്കിൽ അവരോട് പറയുന്നു ഞാൻ നിങ്ങളുടെ ദൈവമാണ് എന്ന് പറയും. ചിലപ്പോൾ ഒരു കാടാകാം, ചിലപ്പോൾ ഒരു ഗ്രാമമാകാം. അപ്പോൾ ആ ദൈവത്തിനൊരു പ്രശ്നമുള്ളത്, ആ ദൈവം ആ ജനതയെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളായിരിക്കും പറയും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജാതിയുടെ ഇടയിലോ അല്ലെ ഒരു വംശത്തിൻ്റെ ഇടയിലോ ആണ്. സോ എല്ലാ ദൈവങ്ങളും അടിസ്ഥാനപരമായിട്ട് എത്തനിക്കാണ്, സെക്ടേറിയനാണ്, പൊതു ദൈവങ്ങളൊന്നും ഇല്ല, എല്ലാവർക്കും വേണ്ടിയുള്ള ദൈവങ്ങളില്ല. അതിൽ മൂന്ന് പ്രധാനപ്പെട്ട ഭാഗങ്ങളെ കുറിച്ച് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു. മുകളിൽ വരുന്ന ഭാഗം ഗലീലി എന്ന് പറയുന്ന ഭാഗം, സമാരിയ, അത് കഴിഞ്ഞ് ജുഡായ. അപ്പോ ഇദ്ദേഹത്തിന്റെ പ്രധാന ആരോപണം, എല്ലാ, ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ഗ്ലോറിയസ് ഗോസ്പലിന്റെ ക്ലാസ്സുകൾ കേൾക്കുന്നവർക്ക് ഇതിൽ സംശയം ഉണ്ടാകത്തില്ല. അപ്പൊ ഈ ഗ്ലോറിയസ് ഗോസ്പൽ പ്രസന്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, ഇത് എത്തനിക് ഗോഡ് അല്ല, ഗോത്ര ദൈവത്തെ അല്ല നമ്മൾ പ്രസന്റ് ചെയ്യുന്നത്. ബൈബിൾ അങ്ങനെ കാണുന്നത്, ബൈബിളിൽ കാണുന്ന ദൈവം ഗോത്ര ദൈവം അല്ല. അപ്പൊ അങ്ങനെ ഒരു പൊതു ദൈവം ഇല്ല. ഇതാണ് രവിചന്ദ്രന്റെ ഒരു പ്രസ്താവന. എന്നാൽ ഒരു ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവം, യൂണിവേഴ്സൽ ഗോഡ്, ക്രിസ്ത്യാനിറ്റി പ്രസന്റ് ചെയ്യുന്ന ദൈവം അതാണ്. ഞങ്ങളുടെ വിശ്വാസ പ്രമാണം അദ്ദേഹത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. നീസീൻ ക്രീഡ്, നൈസീൻ ക്രീഡ് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. നിക്കയാ വിശ്വാസ പ്രമാണം, ആ നിക്കയാ വിശ്വാസ പ്രമാണം സർവശക്തിയുള്ള പിതാവായി ആകാശത്തിൻ്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിൻ്റെയും സൃഷ്ടാവായ സത്യ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരു പഞ്ചായത്തിൻ്റെയോ ഒരു വില്ലേജിൻ്റെയോ ഒന്നും ദൈവമല്ല, ഗോത്ര ദൈവമല്ല എന്നർത്ഥം. ഇനി അത് നിങ്ങളങ്ങനെ പറയുന്നതാണ്, പക്ഷേ ബൈബിളിൽ കാണുന്ന ദൈവം ഇസ്രായേലിൻ്റെ ദൈവമാണ് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അതേക്കുറിച്ച് ഇന്ന് എന്നെ അതിലേക്ക് ഞാൻ പോകുന്നില്ല, ജനറലായിട്ട്. കാരണം നമ്മുടെ പതിവ് ലൈവുകളിൽ സ്ഥിരമായി ഞാനത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്, രവിചന്ദ്രൻ ബൈബിൾ വായിക്കണം. അദ്ദേഹം ബൈബിൾ വായിക്കാൻ തന്നെ അനുയായികളെ ആഹ്വാനം ചെയ്യുന്നുണ്ട്. പക്ഷേ അദ്ദേഹം ബൈബിൾ പോയിട്ട് പുതിയ നിയമം പോലും ഒരു പ്രാവശ്യം വായിച്ചതായിട്ട് തോന്നുന്നില്ല. ആ പ്രസ്താവനകൾ പലതും അങ്ങനെയുള്ള പ്രസ്താവനകളാണ്. അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് ന്യൂ ടെസ്റ്റമെൻ്റെങ്കിലും താങ്കൾ വായിക്കണം, പിന്നെ ബൈബിൾ മുഴുവൻ വായിച്ചാൽ നല്ലതാണ്. അപ്പോൾ ഈ ബൈബിൾ വായിക്കുന്ന സമയത്ത് നിങ്ങൾക്കതിനകത്ത് കാണാൻ കഴിയും, മൈ സെർവൻ നെബുക്കനേസർ, ബാബിലോണിൻ്റെ രാജാവിനെ ബൈബിൾ വിളിച്ചിരിക്കുന്ന എൻ്റെ ദാസനായ നെബുക്കനേസർ, മൈ അനോയിന്റഡ് വൺ എന്നാണ് സൈറസിനെ വിളിച്ചിരിക്കുന്ന പേർഷ്യൻ രാജാവ്, ഫെലിസ്തീനെ ദൈവം അനുഗ്രഹിക്കുന്നുണ്ട്, ഫെലിസ്തീനെ ബ്ലസ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ രവിചന്ദ്രൻ കണ്ണു തുറന്ന് ബൈബിൾ വായിക്കുക. ഈവൻ ഓൾഡ് ടെസ്റ്റമെന്റ് പോലും ഇസ്രായേലിൻ്റെ ദൈവം എന്നൊക്കെ നിങ്ങൾ പറയുന്ന അങ്ങനെ യഹൂദന്റെ ഒരു ഗോത്ര ദൈവമായിട്ടല്ല ബൈബിളിലെ ദൈവം ആക്ട് ചെയ്യുന്നത്. ബൈബിളിലെ ദൈവം ആക്ട് ചെയ്യുന്നത് എല്ലാവരുടെയും ദൈവമായിട്ടാണ്, സകല മനുഷ്യർക്കും ജീവനും ശ്വാസവും നൽകുന്നവൻ എന്നാണ് ബൈബിൾ ദൈവത്തെ അവതരിപ്പിക്കുന്നത്. സകല ഭൂസീമാവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞുകൊള്ളുക, നിങ്ങൾ രക്ഷപ്പെട്ടുകൊള്ളുക എന്നാണ് ബൈബിളിന്റെ ആഹ്വാനം. അതുകൊണ്ട് ബൈബിളിൽ കാണുന്ന ദൈവം ഒരിക്കലും രവിചന്ദ്രൻ പറയുന്ന പോലെ സെക്ടേറിയൻ ഗോഡ് അല്ല, ട്രൈബൽ ഗോഡ് അല്ല, ഇറ്റ്സ് എ യൂണിവേഴ്സൽ ഗോഡ്, വൺ ആൻഡ് ഓൺലി ഗോഡ് ഹു ക്രിയേറ്റഡ് എവറിതിങ്, ഓൾ തിങ്സ്, വിസിബിൾ ഓർ ഇൻവിസിബിൾ. അപ്പോൾ
ദൃശ്യവും അദൃശ്യവുമായ സകലത്തെയും സൃഷ്ടിച്ച ദൈവത്തെയാണ് ബൈബിൾ പ്രസന്റ് ചെയ്യുന്നത്. ആ ദൈവത്തെയാണ് ക്രിസ്ത്യാനിറ്റി വർഷിപ്പ് ചെയ്യുന്നതും പ്രസന്റ് ചെയ്യുന്നതും. അതുകൊണ്ട് ആ കാര്യം, രവിചന്ദ്രന്റെ ആരോപണം അടിസ്ഥാനരഹിതമാണ്, വേദോസം വായിക്കാത്തതിന്റെ കുഴപ്പമാണ്, ബൈബിൾ വായിച്ചിട്ട് വേണം വിമർശിക്കാൻ ഇറങ്ങാൻ എന്ന് രവിചന്ദ്രനെയും അനുയായികളെയും ഞാൻ ഓർമ്മിപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ അടുത്ത പോയിന്റിലേക്ക് പോവാണ്. യൂദയിലാണ് ബെത്ലഹേമും ജെറുസലേമും ഉള്ളത്. സദൂസീസ് എന്ന് പറയും, സദൂസീസ് എന്ന് പറയും, ഒരുപാട് പ്രദേശങ്ങളിൽ മതവും രാഷ്ട്രീയവും ഒന്ന് തന്നെയായിരുന്നു, ഇൻസെപ്പറബിൾ. ഈ ക്രിസ്ത്യാനികൾക്ക് യേശു എന്തായിരുന്നു, ആരായിരുന്നു, എങ്ങനെയായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് ആദ്യ കാലഘട്ടങ്ങളിൽ, ആദ്യത്തെ ഒരു 3-5 നൂറ്റാണ്ടുകളിൽ ഒരു ധാരണ ഉണ്ടായിരുന്നു. കാരണം അവർ പറഞ്ഞു, ആദ്യം പറഞ്ഞു, ഇത് സൺ ഓഫ് ഗോഡ് ആണ്, ദൈവത്തിന്റെ പുത്രനാണ്, സൺ ഓഫ് മാൻ, അങ്ങനെ പരാമർശങ്ങളുണ്ട്. പിതാവിന്റെ അടുത്ത പ്രശ്നമാണ്, ഇദ്ദേഹം ബിബ്ലിക്കൽ ജോഗ്രഫി ഒന്ന് പ്രസന്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അത് ആലപ്പുഴ, എറണാകുളം, തിരുവനന്തപുരം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അത് കൊണ്ടുവരാൻ ആളുകൾക്ക് മനസ്സിലാക്കാറുണ്ട്. അതൊക്കെ നല്ല കാര്യമാണ്. അദ്ദേഹത്തിൽ ഒളിഞ്ഞിരിക്കുന്ന അധ്യാപകന്റെ അധ്യാപന വാസന പുറത്തു വരുന്നതാണ്. ദാറ്റ്സ് ഗുഡ്. അത് ഇവിടെ ഈ കേരളത്തിലെ ഈ പെട്ടിക്കട പോലെ ഇരിക്കുന്ന ബൈബിൾ കോളേജിലെ പിള്ളേരെ ആദ്യം പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അത് വലിയൊരു സംഭവമൊന്നുമല്ല, അത് ബിബ്ലിക്കൽ ജിയോഗ്രഫിയാണ്. അത് ഡീറ്റെയിൽഡ് ആയിട്ട് തറവായിട്ടും പഠിച്ചിരുന്നെങ്കിൽ അദ്ദേഹം തുടർന്ന് പറയുന്ന ഒത്തിരി അബദ്ധങ്ങൾ ഒഴിവാക്കാമായിരുന്നു. അദ്ദേഹം തുടർന്ന് കുറേ ബ്ലണ്ടേഴ്സ്, ഈ ജിയോഗ്രഫിക്കൽ ബ്ലണ്ടേഴ്സ് അദ്ദേഹം പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഈജിപ്തിൽ നിന്ന് പാലസ്തീനിലോട്ട് പറയുന്ന കാര്യമൊക്കെ, വിമാനത്തെ വന്ന എത്ര നേരം വേണം, അതൊക്കെ ശുദ്ധ മണ്ടത്തരാണ്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഒരു അഡ്വക്കേറ്റ് പറഞ്ഞിരിക്കുന്നത് ക്ലറിക്കൽ മിസ്റ്റേക്കാണ്, അതുകൊണ്ട് അത് ഞാൻ പരാമർശിക്കേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതങ്ങനെയെങ്കിൽ അങ്ങനെ. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കുക, ഇദ്ദേഹം ഇപ്പോൾ ആരോപിച്ചിരിക്കുന്ന ഒരു ആരോപണം കേൾക്കാം. ഈജിപ്തിൽ നിന്ന് സിനായി മരുഭൂമിയിലൂടെ നടത്തിച്ച് കാനാൻ പ്രദേശത്ത് എത്തിച്ച ദൈവം, 40 വർഷം എടുത്ത്, അത്രേ ഉള്ളൂ. ഏതാണ്ട് 8500 കിലോമീറ്റർ സഞ്ചരിക്കാനായിട്ടാണ് 40 കൊല്ലം എടുത്തത്. കാരണം എനിക്കറിയില്ല എന്താ കാരണം. ബൈബിളാണ് എല്ലാ ദൈവങ്ങളും അടിസ്ഥാനപരമായിട്ട്, എത്തനിക്കാണ്, സെക്ടേറിയൻ ആണ്. സിനായി മരുഭൂമിയിലൂടെ ചിലപ്പോൾ വേണ്ടിയുള്ള ദൈവങ്ങളില്ല. അതിൽ 3 പ്രധാനപ്പെട്ട ഭാഗങ്ങളെ കുറിച്ച് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു. മുകളിൽ വരുന്ന ഭാഗം ഗലീലി എന്ന് പറയുന്ന ഭാഗം, സമാരിയ, അത് കഴിഞ്ഞ് ജുഡായ. ജുഡായയിലാണ് ബെത്ലഹേമും ജെറുസലേമും ഉള്ളത്. സദൂസീസ് എന്ന് പറയും, സദൂസീസ് എന്ന് പറയും, ഒരുപാട് പ്രദേശങ്ങളിൽ മതവും രാഷ്ട്രീയവും ഒന്ന് തന്നെയായിരുന്നു, ഇൻസെപ്പറബിൾ. ഈ ക്രിസ്ത്യാനികൾക്ക് യേശു എന്തായിരുന്നു, ആരായിരുന്നു, എങ്ങനെയായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് ആദ്യ കാലഘട്ടങ്ങളിൽ, ആദ്യത്തെ ഒരു 3-5 നൂറ്റാണ്ടുകളിൽ ഒരു ധാരണ ഉണ്ടായിരുന്നു. കാരണം അവർ പറഞ്ഞു, ആദ്യം പറഞ്ഞു, ഇത് സൺ ഓഫ് ഗോഡ് ആണ്, ദൈവത്തിന്റെ പുത്രനാണ്, സൺ ഓഫ് മാൻ, അങ്ങനെ പരാമർശങ്ങളുണ്ട്. പലതരം ഈജിപ്തിൽ നിന്ന് സിനായി മരുഭൂമിയിലൂടെ നടത്തി അദ്ദേഹം പറയുന്നത് ക്രിസ്ത്യാനികൾക്ക് ആദ്യത്തെ 2 നൂറ്റാണ്ടുകളിൽ യേശു ആരായിരുന്നു എന്നുള്ളതിൽ യാതൊരു പിടിപാടും ഉണ്ടായിരുന്നില്ല. ഇതാണ് ഈ രവിചന്ദ്രനെ പോലെയുള്ളവർക്ക് പറ്റുന്ന അബദ്ധം. യേശു ആരായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് നല്ല ബോധ്യം ക്രിസ്ത്യാനികൾക്കുണ്ടായിരുന്നു. നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ് അവർ ക്രിസ്തുവിന് വേണ്ടി മരിച്ചത്, ക്രിസ്തുവിന് വേണ്ടി കൊല്ലപ്പെട്ടത്. അപ്പം രവിചന്ദ്രൻ കാണുന്നതും കേൾക്കുന്നതുമായ ചരിത്രം, ക്രിസ്ത്യാനിറ്റിക്ക് എതിരായിട്ട് ആളുകൾ വെബ്സൈറ്റിൽ എഴുതുന്ന ഭാഗമാണ് ഈ വായിക്കുന്നത്. അപ്പോൾ ഒരു റാഷണൽ സ്റ്റഡി അല്ലെങ്കിൽ ഒരു നിഷ്പക്ഷമായ പഠനം ഒന്നും ഇദ്ദേഹം നടത്തിയിട്ടില്ല. അപ്പം അതുകൊണ്ട് ചർച്ചിൻ്റെ സാക്ഷ്യം വായിക്കണം. ആദ്യത്തെ നൂറ്റാണ്ടുകളിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഓറിയന്റൽ ഓർത്തഡോക്സ് ചർച്ചിൻ്റെ ഹിസ്റ്ററി അവർ എന്താണ് പറയുന്നത് എന്ന് പഠിക്കണം. അപ്പോൾ അതിനകത്ത് വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം, ആദ്യം മുതൽ ഒരൊറ്റ വിശ്വാസമാണ്. ആ ഒരൊറ്റ വിശ്വാസത്തെ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവുമായിട്ട് നേരിട്ട് ബന്ധമുണ്ടായിരുന്ന ശിഷ്യന്മാരും അവരുടെ ശിഷ്യന്മാരും ആ ശിഷ്യ പരമ്പര അവർ ഹോൾഡ് ചെയ്തിരുന്നത് ദ ട്രൂ ഫെയ്ത്ത് ആണ്. അതിനെ പറയുന്നത് ഏക പരിശുദ്ധ വിശ്വാസം. അതാണ് വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് വരമേൽപ്പിച്ചിട്ടുള്ള അതിപരിശുദ്ധ വിശ്വാസം എന്നാണ് ന്യൂ ടെസ്റ്റമെന്റിലെ 26-ാമത്തെ പുസ്തകമായ യൂദായുടെ പുസ്തകം, ദ ബുക്ക് ഓഫ് യൂദായ്ക്കകത്ത് എഴുതിയിരിക്കുന്നത്. അത് രവിചന്ദ്രൻ മാഷ് വായിച്ചു നോക്കുക. അത് ഏക പരിശുദ്ധ വിശ്വാസമാണ് ആദ്യം മുതലുള്ളത്. എന്നാൽ അത് പുറത്തുനിന്ന് വന്ന ആളുകൾ, ഇപ്പോൾ ഈ രവിചന്ദ്രനെ പോലെയുള്ള ഒരാളൊക്കെ ആയിരുന്നു നിക്കേ കൗൺസിലിൽ നിന്ന്, അതുപോലെയുള്ള അതിനേക്കാൾ കൂടിയ ആളുകളായിരുന്നു. അതുകൊണ്ട് അവർ പല പല ആശയങ്ങൾ കൊണ്ടുവന്നു പുറത്ത്, പല പല ആശയങ്ങൾ അവരുടേതായ രീതിയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നു. അങ്ങനെയാണ് അത് ഉപദേശത്തെ സംബന്ധിച്ച പുകപടലം ഉണ്ടായത്.
അപ്പൊ അതിന് ക്ലാരിറ്റി വരുത്തുവാനും ആദ്യം മുതലുള്ള വിശ്വാസം ഏതായിരുന്നു എന്ന് ആവർത്തിച്ചുറപ്പിച്ച് പ്രഖ്യാപിക്കാനുമാണ് കൗൺസിൽ കൂടി. അല്ലാതെ ആദ്യം മുതൽ ഒരു ഊഹവുമില്ലാതെ ക്രിസ്ത്യാനിറ്റി പോകുന്നെന്നും പിന്നീട് വന്നിട്ട് എന്തായിരുന്നെന്ന് ആർക്കും അറിയത്തില്ലായിരുന്നു എന്നൊക്കെയുള്ള വാദം വളരെ തമാശയാണ്. അതങ്ങനെയല്ല എന്ന് മനസ്സിലാക്കുക. കാനാൻ പ്രദേശത്ത് എത്തിച്ച ദൈവം 40 വർഷം എടുത്ത് അത്രേ ഉള്ളൂ. ഏതാണ്ട് 8500 കിലോമീറ്റർ സഞ്ചരിക്കാനായിട്ടാണ് ഈ 40 കൊല്ലം എടുക്കുന്നത്. കാരണം എനിക്കറിയില്ല, എന്താ കാരണം എന്നറിയില്ല. വഴി നടത്തുന്ന ദൈവമാണ്. അതായത് ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെട്ടു വരികയാണ് എന്റെ 6.5 ലക്ഷം വരുന്ന ജൂത. ഈ 8500 കിലോമീറ്റർ ദൂരം സ്ട്രെയിറ്റ് ഡിസ്റ്റൻസ് ഉള്ള കാനാൻ പ്രദേശം ഇന്നത്തെ പാലസ്തീൻ. എനിക്ക് മനസ്സിലാകുന്നില്ല, 8500 കിലോമീറ്റർ നീളം സ്ട്രെയിറ്റ് ഡിസ്റ്റൻസ് ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞ ബിബ്ലിക്കൽ ജിയോഗ്രഫി പഠിക്കണം. ആക്ച്വലി ഇത് 700 കിലോമീറ്റർ ഉള്ളൂ, 700 കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ. വിമാനത്തെ പോന്നാൽ 70 മിനിറ്റ് മതി, അതായത് 1.5 മണിക്കൂർ ഫ്ലൈങ്ങേ ഉള്ളൂ. 1.5 മണിക്കൂറാണ് ഈജിപ്ത് പാലസ്തീൻ ഫ്ലൈയിങ് ഡിസ്റ്റൻസ്. അദ്ദേഹം മറ്റ് കണക്കുകളൊക്കെ പറയുന്നുണ്ട്, അതൊക്കെ പോട്ടെ. പിന്നെ അദ്ദേഹം പറഞ്ഞിട്ട് 8500 കിലോമീറ്റർ ആണെങ്കിൽ തന്നെ നമുക്ക് 2 മണിക്കൂർ കൊണ്ട് വിമാനത്തെ ചെല്ലാന്ന്. അത് ഏത് വിമാനമെന്ന് അറിയത്തില്ല. അങ്ങനെ വിമാനം ഇന്നുവരെ ലോകത്ത് കണ്ടുപിടിച്ചിട്ടില്ല. 8500 കിലോമീറ്റർ ഒന്നും 2 മണിക്കൂർ കൊണ്ട് ഒരു വിമാനവും പറഞ്ഞു ചെല്ലത്തില്ല. അപ്പൊ അതൊക്കെ അദ്ദേഹം ശാസ്ത്രചിന്തകനായതുകൊണ്ട് ഭാവിയിലെ കാര്യം പറയുന്നതായിരിക്കും. പിന്നെ അത് ക്ലറിക്കൽ മിസ്റ്റേക്ക് ആണെന്ന് അദ്ദേഹത്തിന്റെ അഡ്വക്കേറ്റ് ആവശ്യപ്പെട്ടതനുസരിച്ച് ഞാനത് വിട്ടുകളയുന്നു. അപ്പൊ ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാം ശുദ്ധ അബദ്ധമാണ്. 40 കൊല്ലം ദൈവം നടത്തിയത് എന്തിനാണ്? അപ്പൊ ഇതൊക്കെ വേദപുസ്തകത്തിൽ ഇല്ലെന്നും ഇതൊക്കെ തെറ്റായ കാര്യമാണെന്നും ഒക്കെയാണ് ഇദ്ദേഹം പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ബൈബിൾ ശരിയായ രീതിയിൽ വായിക്കാതെയും പഠിക്കാതെയും അതിനെ വിമർശിക്കാൻ ഇറങ്ങി പുറപ്പെടരുത്. ബൈബിള് ശരിയായ വിധത്തിൽ വായിക്കാതെയും പഠിക്കാതെയും അതിനെ വിമർശിക്കാൻ വേണ്ടി നമ്മൾ ഇറങ്ങി പുറപ്പെടരുത്. ബൈബിൾ വളരെ വ്യക്തമായിട്ട് പറയുന്നു എന്തുകൊണ്ട് 40 കൊല്ലം അവർ നടക്കേണ്ടി വന്നു. 40 കൊല്ലം കാദേശു ബർണയിൽ നിന്ന് 11 ദിവസത്തെ വഴിദൂരം മാത്രമേ ഉള്ളൂ എന്ന് ബൈബിളിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അതായത് 11 ദിവസത്തെ വഴിദൂരം മാത്രം ഉള്ളപ്പോഴാണ് പിന്നെ അവർ 38 കൊല്ലം നടക്കേണ്ടി വന്നത്. 38 കൊല്ലം അവർ നടക്കേണ്ടി വന്നത്. അത് വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. ബൈബിൾ വ്യക്തമായി പറയുന്നുണ്ട്, അല്ലാതെ അബദ്ധം പറ്റിയൊന്നുമല്ല. 40 കൊല്ലം നടക്കേണ്ട ഒരു ഡിസ്റ്റൻസ് ഉണ്ടെന്ന് ബൈബിൾ പറയുന്നില്ല. 40 കൊല്ലം നടക്കേണ്ടി വന്നതിൻ്റെ കാരണങ്ങളും അതിൻ്റെ പശ്ചാത്തലവും എല്ലാം ബൈബിളിലുണ്ട്. 40 കൊല്ലം നടക്കുകയല്ലായിരുന്നു, അവർ ടെൻ്റ് അടിച്ച് താമസിക്കുമായിരുന്നു. ഓരോ സ്ഥലത്ത് ടെൻ്റ് അടിക്കുന്നു, അവിടെ മുന്നോട്ട് പോകുന്നു. ആ ടെൻ്റ് അടിക്കുന്ന സമയത്ത് ഈ 40 വർഷവും ദൈവം മരുഭൂമിയിൽ അവരെ നടത്തി എന്ന് പറഞ്ഞാൽ അവർക്ക് ഭക്ഷണം കൊടുത്തു, വെള്ളം കൊടുത്തു, അവർക്ക് വേണ്ടതെല്ലാം കൊടുത്തു. അവരുടെ വസ്ത്രം പഴകിപ്പോകാതെ, ചെരുപ്പ് തേഞ്ഞു പോകാതെ അവരെ കാത്തു സൂക്ഷിച്ചു. അവർക്ക് മേഘസ്തംഭമുണ്ടായിരുന്നു, അഗ്നിത്തൂണുണ്ടായിരുന്നു, അവർ അത്ഭുതങ്ങൾ കണ്ടുകൊണ്ടിരുന്നു. എന്ന് പറഞ്ഞാൽ ദൈവം നടത്തുവാനും പരിപാലിക്കുവാനും ശക്തനാണെന്ന് അവരെ തെളിയിച്ചു കൊടുക്കുകയാണ്. ഒരു ജനതയെ തെരഞ്ഞെടുത്തിട്ട് തനിക്കിങ്ങനെ നടത്താൻ കഴിയും, അതിന് വേണ്ട തെളിവുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ കാര്യത്തിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് അതൊരു ലോജിക്കലി നിലനിൽക്കാത്ത വാദമാണ്, അത് വെറുതെ ഇരുന്ന് ചിരിക്കാം എന്നേ ഉള്ളൂ. അപ്പം ദൈവം നടത്തിയതുകൊണ്ട് അവർക്ക് ഒരു ദോഷവും വന്നില്ല. ദൈവത്തിൻ്റെ നടത്തിപ്പ് അവസാനിപ്പിച്ചപ്പോൾ മുതൽ അവർ അധ്വാനിക്കേണ്ടി വരികയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ഏതിന് സമാനമായി ദൈവത്തിൻ്റെ പ്രൊവിഡൻസിൻ്റെ കീഴിൽ, ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ്റെ കീഴിൽ മരുഭൂമിയിൽ അവരെ ദൈവം പാർപ്പിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ രവിചന്ദ്രൻ മനസ്സിലാക്കുന്ന പോലെ 40 കൊല്ലം ഇവർ കണ്ടിന്യൂസ് അങ്ങ് നടക്കുകയല്ലായിരുന്നു. 40 കൊല്ലം അവർ നടന്നില്ല, അവർ 40 കൊല്ലം മരുഭൂമിയിൽ താമസിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. കേവലം 11 ദിവസത്തെ വഴിദൂരമേ ഉള്ളൂ എന്ന് ബൈബിൾ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ഓൺലി 11 ദിവസത്തെ വഴിദൂരം. അല്ലാതെ രവിചന്ദ്രൻ പറയുന്ന പോലെ 8500 കിലോമീറ്റർ ഇല്ലെന്നുള്ളത് സത്യം. പിന്നെ ആകെ 740 കിലോമീറ്ററേ ഉള്ളൂ. രണ്ടാമത്തെ വർഷം അവർ പറഞ്ഞ 11 ദിവസത്തെ വഴിദൂരത്തിനടുത്ത് വന്ന് നിൽക്കുകയാണ്, ക്യാമ്പടിക്കുകയാണ്. ക്യാമ്പടിച്ച് അവിടെ കിടക്കുകയാണ്, അല്ല നടക്കുകയല്ലായിരുന്നു. അതൊക്കെ ശരിയായ രീതിയിൽ വായിക്കാത്തതിൻ്റെ കുഴപ്പമാണ്. 8500 കിലോമീറ്റർ 40 വർഷം എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ചു, ഒരു ഇന്നത്തെ ഒരു ഫ്ലൈറ്റ് ആണെങ്കിൽ സ്ട്രെയിറ്റ് ഡിസ്റ്റൻസ് വെച്ചാണെങ്കിൽ 2 മണിക്കൂർ അല്ലെ, 2-3 മണിക്കൂർ. ഈ ചുമ്മാ കടലൊക്കെ ഈ ക്രോസ് ചെയ്യുന്ന റെഡ് സി ഒക്കെ ക്രോസ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾ അതിന്റെ റൂട്ട് ഞാൻ കാണിക്കാം, ആ റൂട്ട് കാണിക്കാം. ഈ റെഡ് സി ക്രോസ് ചെയ്യേണ്ട കാര്യമില്ലെന്ന് രവിചന്ദ്രൻ പറഞ്ഞാൽ മതിയോ? റെഡ് സിയുടെ മുമ്പിൽ വന്ന് അവർ നിൽക്കുമ്പോൾ പുറകെ ഫറവാന്റെ സൈന്യം വരികയാണ്. അപ്പൊ അവർ റെഡ് സി ക്രോസ് ചെയ്യേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യമില്ലെന്ന്, റെഡ് സി ക്രോസ് ചെയ്യേണ്ട ഒരു കാര്യമില്ലായിരുന്നു. ഇപ്പൊ ഇവരിങ്ങനെയാണ് ഈ പരിഹാസം. ഇപ്പൊ ഗാന്ധി ഉപ്പ് പറ്റിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? എന്തിനു ഉപ്പ് പറ്റിച്ചാ? നമുക്ക് കടയിൽ നിന്ന് ഉപ്പ് വാങ്ങാൻ കിട്ടുമായിരുന്നല്ലോ.
നമുക്ക് കടയിൽ ഉപ്പ് മേടിച്ച പരി. ഇങ്ങനെയാണ് ഇപ്പം ചരിത്രം പഠിക്കുന്നവരെന്ന്. അപ്പം രവിചന്ദ്രനെ പോലെയുള്ള ആൾ ഇങ്ങനത്തെ ബോഷ്ക്ക് പറയരുത്. അപ്പം വാലിഡ് പോയിന്റുകളായിട്ട് വേണം മുന്നോട്ട് വരാൻ. അതെ, ഇന്നത്തെ ക്രിസ്ത്യാനികൾ അങ്ങനെ പറയുന്നില്ല, എന്തായാലും ഒരു ദൈവമുണ്ട്. അത് നിങ്ങൾ യുക്തിവാദികൾ പറയുന്നതാണ്, ഞങ്ങൾ അങ്ങനെ പറയുന്നില്ല. ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ ദൈവം ആരാന്ന്, വ്യക്തമായ ബോധ്യമുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം, കാരിച്ച ഒരുപാട് ഈ ക്വാണ്ടം ഫിസിക്സ് പോലെയാണ്, ക്വാണ്ടം ഫിസിക്സ് പോലെയാണ്, ക്വാണ്ടം ഫിസിക്സ് പോലെയാണ് ഈ ട്രിനിറ്റി എന്ന് പറയുന്ന സാധനം. എന്തോ ഫിസിക്സ്? എന്നാലും എന്റെ സാറ് ഇങ്ങനത്തെ ഫിസിക്സ് ഒന്നും കൊണ്ടുവരരുത് പിള്ളേരെ പഠിപ്പിക്കാൻ. ക്വാണ്ടം ഫിസിക്സ് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ദാറ്റ് മീൻസ് യു മിസ്അണ്ടർസ്റ്റുഡ് ഇറ്റ് എന്നാണ്. ഈ ട്രിനിറ്റി എന്ന് പറയുന്ന സങ്കല്പം ക്രിസ്ത്യൻ അല്ല, അത് ക്രൈസ്തവ ഇതര സങ്കല്പമാണ്. ലോകത്ത് മിക്കവാറും ഒരുപാട് സ്ഥലങ്ങളിൽ ട്രിനിറ്റികൾ ഉണ്ടായിരുന്നു, ത്രിമൂർത്തികൾ, ബാലൻസ്. കണ്ടല്ലോ, ഇപ്പൊ പുള്ളിക്ക് ക്വാണ്ടം ഫിസിക്സ് മനസ്സിലായിരിക്കാണ്. ലോകത്ത് ഒരുപാട് ട്രിനിറ്റി ഉണ്ടെന്ന്, ലോകത്തെവിടെ ചെന്ന് ഹോളി ട്രിനിറ്റി എന്ന് പറഞ്ഞാലും അവർ മനസ്സിലാക്കുന്ന ഫാദർ, സൺ ആൻഡ് ഹോളി സ്പിരിറ്റ് എന്ന്. അല്ലാതെ രവിചന്ദ്രൻ ഈ പറയുന്ന ഒരു ട്രിനിറ്റി ആർക്കും അറിയത്തില്ല. ഇപ്പൊ രവിചന്ദ്രനെ വിളിച്ച് എഴുന്നേപ്പിച്ചിട്ട് ആ ട്രിനിറ്റി ഒന്ന് പത്തെണ്ണം പറയാൻ പറഞ്ഞാൽ അദ്ദേഹത്തിന് അറിയത്തില്ല. എവിടുന്നോ ആരോ എഴുതി വെച്ചിരിക്കുന്നതെല്ലാം നോക്കി. അതുപോലെ ഭാരതത്തിലെ ത്രിമൂർത്തി സങ്കല്പം, അതായത് ട്രൈത്തീസമാണ്. അപ്പൊ ട്രൈത്തീസം ഈസ് എൻറ്റയർലി ഡിഫറെന്റ് ഫ്രം ട്രിനിറ്റി. അപ്പൊ ട്രിനിറ്റി എന്ന് ലോകത്തൊരിടത്തും ഇല്ല. അത് രവിചന്ദ്രനും അനുയായികളും മനസ്സിലാക്കുക. ട്രൈത്തീസമാണ് നിങ്ങൾ പറയുന്നത്. ട്രിനിറ്റി എന്നത് ലോകത്തൊരു മതത്തിലും ഇല്ല, ഒരു സംസ്കാരത്തിലും ഇല്ല. അത് യുണീക്കാണ്, അത് ക്രിസ്ത്യാനിറ്റിയിൽ മാത്രമുള്ളതാണ് ട്രിനിറ്റി. അത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. മൂന്ന് പേരിരുന്ന് കഴിഞ്ഞാൽ അന്നേരം ട്രിനിറ്റിയാണ്. അപ്പോൾ കേരളത്തിൽ ആന്റണി, ഉമ്മൻചാണ്ടി, വയലാർ രവി ട്രിനിറ്റിയാണ്. അങ്ങനെ കുറേ പേരുടെ പേര് അദ്ദേഹം പറയുകയാണ്. അദ്ദേഹം പറയുന്നത് സിയൂസ് പൊസിഡോൺ ഐഡോണസ്, ജൂപ്പിറ്റർ നെപ്റ്റ്യൂൺ പ്ലൂട്ടോ, അന്നോസ് ഇല്ലിനോയ്സ് ആയോസ്, ക്രൈസോൺ മ്യൂസോൺസ്. ഇതാണ് ഇദ്ദേഹം മൂന്ന് പേരുടെ പേര് വെച്ചറിയ. ഇതൊക്കെ എങ്ങനെ ട്രിനിറ്റി ആകുന്നത്? അപ്പൊ മൂന്ന് പേരുടെ പേര് വന്ന അതല്ല ട്രിനിറ്റി എന്ന് മനസ്സിലാക്കുക. ട്രിനിറ്റി എന്ന കോൺസെപ്റ്റ് ലോകത്ത് ഒരു മതത്തിലും ഇല്ല, ഒരു ചരിത്രത്തിലും ഇല്ല, ഒരു സംസ്കാരത്തിലും ഇല്ല. ആ കാര്യത്തിൽ രവിചന്ദ്രൻ വേണമെങ്കിൽ തെളിവ് സഹിതം കൊണ്ടുവരാം. ക്രിസ്ത്യൻ ട്രിനിറ്റി, ക്രിസ്ത്യൻ കോൺസെപ്റ്റ് ഓഫ് ട്രിനിറ്റി വേറൊരിടത്തിൽ നിന്ന് അഡാപ്റ്റ് ചെയ്താണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുമെങ്കിൽ പ്രൂവ് ചെയ്യാം. മൂന്ന് പേരെവിടെയെങ്കിലും ഇരിപ്പുണ്ട്, അതെല്ലാം ട്രിനിറ്റി അല്ല. അതുകൊണ്ട് ആദ്യം രവിചന്ദ്രൻ ട്രിനിറ്റി എന്താണെന്ന് മനസ്സിലാക്കണം, ക്രിസ്ത്യൻ ഡോക്ടർ എന്താണെന്ന് മനസ്സിലാക്കണം. ഇന്ത്യയിലെ ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ ഉണ്ടായിരുന്ന ഈ ട്രിനിറ്റി, അപ്പൊ അങ്ങനെ ഒരു ട്രിനിറ്റി ഒരു കഥ ഉണ്ടാക്കി യേശുവിനെ ഫിറ്റ് ചെയ്യാനായിട്ടാണ് ഇവർ ശ്രമിക്കുന്നത്. അപ്പൊ അവർ ശ്രമിക്കുമ്പോൾ പ്രധാനമായിട്ട് നിങ്ങൾ കൗൺസിൽ ഓഫ് നൈസിയ എന്ന് കേട്ടിട്ടുണ്ടാവും. അപ്പൊ അതില് ഏരിയസ് എന്ന് പറയുന്ന ഒരു ബിഷപ്പ് ഉണ്ടായിരുന്നു. അത് അലക്സാണ്ട്രിയ എന്ന് പറയുന്ന സ്ഥലം, ഈജിപ്തിലെ അലക്സാണ്ട്രിയ എന്ന് പറയുന്ന സ്ഥലം, അലക്സാണ്ടറിന്റെ പേരിലാണ് അറിയപ്പെടുന്ന സ്ഥലം, ഗ്രീക്ക്. അദ്ദേഹം പറഞ്ഞത് ദൈവം യഹോവ തന്നെ, ദൈവം യേശുവിനെ സൃഷ്ടിച്ചു, യേശു ലോകം സൃഷ്ടിച്ചു. മനസ്സിലായില്ലേ? ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പം യഥാർത്ഥത്തിൽ അപ്പൊ ദൈവത്തിന്റെ പുത്രൻ, ഇപ്പൊ ഈ പുത്രനും പിതാവും എന്ന് പറയുമ്പോൾ ഒരു കാര്യം, ലോകത്തെങ്ങും പുത്രൻ പിതാവിന് മുന്നേ ഉണ്ടാവില്ല. അങ്ങനെയാണ് നമ്മൾ വേറെ പേരാ വിളിക്കുന്നത്. അപ്പൊ പിതാവ് എന്ന് പറഞ്ഞ ഒരാളിനെ നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പുത്രൻ അതിന് ശേഷമേ ഉണ്ടാവും. ടെമ്പറൽ സീക്വൻസ് നോക്കി കഴിഞ്ഞാൽ പിതാ, വെരി ഗുഡ്, ലോകത്തൊരിടത്തും പിതാവിന് മുമ്പ് പുത്രൻ ഉണ്ടാകത്തില്ല. രവിചന്ദ്രൻ പറഞ്ഞ് ശരിയാ. അപ്പൊ ഇത് ലോകത്തിൽ നടന്ന കാര്യമാണെന്ന് ആര് പറഞ്ഞു? അപ്പൊ ഞങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫെയ്ത്ത് രവിചന്ദ്രനെ പഠിക്കണം. സർവ്വലോകങ്ങൾക്കും മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനും, ഇത് ലോകത്തിൽ നടന്ന കാര്യമാണെന്ന് ഞങ്ങൾ പറയുന്നില്ല. ഇറ്റ്സ് നോട്ട് ഹാപ്പൻഡ് ഇൻ ദിസ് ലിമിറ്റഡ് യൂണിവേഴ്സ്, ദിസ് ഫൈനൈറ്റ് യൂണിവേഴ്സ്. അപ്പോ ഇത് ടൈം ബൗണ്ടഡ് ആയിട്ടുള്ള യൂണിവേഴ്സാണ്. മനുഷ്യന്റെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിയമിച്ചു.
ലോകോത്തര തത്വജ്ഞാനികളെ അഡ്രസ് ചെയ്തുകൊണ്ട് ഏതൻഷിൽ പൗലൂസ് പ്രസംഗിക്കുമ്പോ പൗലൂസ് എന്ന് പറഞ്ഞാണിത്. മനുഷ്യന്റെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു. വി ആർ ബൗണ്ടഡ് ബൈ ദ ഡൈമെൻഷൻസ്, ത്രീ ഡയമെൻഷനിലാണ്. അപ്പൊ ത്രീ ഡയമെൻഷനിൽ നടന്ന കാര്യമല്ല ഈ പറയുന്നത്. ഞങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫെയ്ത്തിൽ സർവ്വ ലോകങ്ങൾക്ക് മുമ്പിൽ പിതാവിന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടി അല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും തന്നാൽ സകലവും നിർമ്മിക്കപ്പെട്ടവനും. അപ്പോൾ ഞങ്ങളുടെ വിശ്വാസ പ്രമാണം ഒരിക്കലും ഒരു ഊഹമോ ഒരു കഥയോ ഒന്നുമല്ല. അത് ക്രിസ്തു തൻ്റെ പരിശുദ്ധാത്മാവിലൂടെയും താൻ നേരിട്ടും വെളിപ്പെടുത്തിയ കാര്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തി രേഖപ്പെടുത്തിയിരിക്കുന്ന വിശ്വാസ പ്രമാണമാണ്. അടുത്തത് പിന്നെ പുത്രനാണ്, അല്ലാതെ പിതാവും പുത്രനും അല്ല, പുത്രൻ ആദ്യം അല്ല, അങ്ങനെ ഉണ്ടാവില്ല. അപ്പൊ പിതാവെന്ന് ഒരാളെ വിളിച്ചു കഴിഞ്ഞാൽ പോയി, അരെ അയാളാണ് ദൈവം, അയാളാണ് ഉണ്ടാക്കിയത്. പിതാവെന്ന് ഒരാളെ വിളിച്ചു കഴിഞ്ഞാൽ പോയി. അപ്പൊ അതാണ് രവിചന്ദ്രന്റെ അണ്ടർസ്റ്റാൻഡിങ്. അപ്പൊ ഇദ്ദേഹം ട്രിനിറ്റി എന്ന വിഷയം പഠിപ്പിക്കാൻ വേണ്ടി യഹോവ സാക്ഷിക്കാരുടെ ആംഗിളിൽ നിന്നും യേശുനാമക്കാരുടെ ആംഗിളിൽ നിന്നും ആർഗ്യുമെന്റ്സ് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ഇദ്ദേഹം നമ്മുടെ ഈ ഫേസ്ബുക്കിലെ ഈ വളരെ നിലവാരം കുറഞ്ഞ ചർച്ചകളുടെ നിലവാരം പോലും കാത്തു സൂക്ഷിക്കുന്നില്ല. അപ്പോൾ ഇതിനകത്ത് എപ്പോഴും നടക്കുന്നുണ്ട് അങ്ങനത്തെ കുറേ ചർച്ചകളൊക്കെയാണ് ഇദ്ദേഹം ചെയ്തിട്ട് പറയുന്നത്. പീപ്പിംഗ് ജോണി എന്നാണ് വിളിക്കാം. അപ്പൊ യേശു എന്ന് പറയുന്നത് ഒരു സെക്കൻഡറി ദൈവമാണ് എന്നുള്ള സെക്കൻഡറി ദൈവമായി. പക്ഷെ സെക്കൻഡറി ദൈവമാണ് ക്രിസ്ത്യാനി ക്രിസ്തുവെങ്കിൽ അത് ശരിയാവില്ല. അങ്ങനെ വന്നപ്പോഴാണ് അലക്സാണ്ടർ എന്ന് പറയുന്ന തന്നെ വേറൊരു ബിഷപ്പ് അതിനെ എതിർത്തുകൊണ്ട് പറഞ്ഞു, അങ്ങനെ സെക്കൻഡറി ഒന്നും അല്ലായിരുന്നു, പിതാവും പുത്രനും ആദ്യമേ ഉണ്ട്. ഫസ്റ്റിലെ തുടങ്ങുമ്പോൾ ഓട്ടം തുടങ്ങുമ്പോൾ ഇവർ രണ്ടുപേരുണ്ട്. ഇതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല, മനസ്സിലായില്ലേ? പുത്രനില്ലാതിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നിട്ടേ ഇല്ല നമ്മൾ ലഭിക്കുന്നു ഒക്കെ ചെയ്യുന്നു. അപ്പൊ യേശു മനുഷ്യനാണ്, പക്ഷെ മനുഷ്യൻ എങ്ങനെ ദൈവമാവും? ദൈവം എന്ന് പറയുന്ന വേറൊരാൾ ഉണ്ട് തന്നെ. അതെ, ഇതാണ് ഇദ്ദേഹത്തിന്റെ പ്രശ്നം. ഇദ്ദേഹം ട്രിനിറ്റിയെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ ആ ഇരിക്കുന്ന ഓഡിയൻസിനോട് എനിക്ക് സഹതമുണ്ട്. അവർക്കാണ് ഇതിന് ഒരു ബേസും മനസ്സിലാകുന്നില്ല. ഇത് രവിചന്ദ്രൻ വല്ല ഇങ്ങനെ ട്രിനിറ്റി അറിയാവുന്ന ആളുകളുടെ അടുത്ത് വല്ല ക്ലാസ് എടുക്കാൻ പോയാൽ നല്ലതായിരിക്കും. അപ്പൊ ഇത് ഇവർക്ക് ഇതൊന്നും പിടികിട്ടുന്നില്ല. അവരുടെയൊക്കെ മോഹം കാണണം, അന്താളിച്ചാണ് ഇരിക്കുന്നത്. അവർക്ക് ഈ ടോട്ടൽ പരിപാടി രണ്ട് കാര്യം മനസ്സിലാകും. അവസാനം ഞാൻ പറയാം അവർക്ക് മനസ്സിലായി എന്താണെന്ന്. അപ്പൊ ഇത് തുടർന്ന് നമുക്ക് കേൾക്കാം. സിദ്ധാന്തം, നമ്മുടെ മായാ സിദ്ധാന്തം ഇല്ലേ, നിങ്ങൾ യഥാർത്ഥത്തിൽ ഇല്ലാത്തതാകും, പക്ഷെ നിങ്ങൾ ഉണ്ട് എന്നുള്ളൊരു തോന്നൽ. ഇദ്ദേഹം ഈ മായാ സിദ്ധാന്തം എന്നൊക്കെ പറയുന്നത് ഇതെല്ലാം സഭ അനത്തമൈസ് ചെയ്ത ഹെറസീസ് ആണ് ഇദ്ദേഹം ഉദ്ധരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 80 ദുരുപദേശങ്ങൾ, 80 ഹെറസീസിനെ അനത്തമൈസ് ചെയ്തിരുന്നു ചർച്ച്. പ്രത്യേകിച്ച് ആന്റിയോക്കൻ പാട്രിയസ്കീസ് ആണ് അതിനെ അനത്തമൈസ് ചെയ്തത്. അതിലെല്ലാ സഭകളും അംഗീകരിക്കുകയും ചെയ്തു. അതായത് ആദ്യത്തെ ഈ 4 നൂറ്റാണ്ടുകൾ കൊണ്ട് 80 ദുരുപദേശങ്ങളാണ് സഭയ്ക്കെതിരെ വന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രവിചന്ദ്രനെ പോലെയുള്ള 80 പേര്. രവിചന്ദ്രനെ പോലെയല്ല, അവർ വ്യക്തമായ തിസീസുമായിട്ടാണ് വന്നത്. ഇദ്ദേഹത്തിന് തിസീസ് ഇല്ല, ആന്റി തിസീസ് മാത്രമേ ഉള്ളൂ. അപ്പൊ 80 തിസീസുമായിട്ട് അതിശക്തമായി ക്രിസ്തീയ സഭയുടെ വിശ്വാസത്തിനെതിരെ വന്ന 80 ദുരുപദേശത്തെയും അനത്തമൈസ് ചെയ്തിട്ടുണ്ട് സഭ. അതിനകത്ത് അനത്തമൈസ് ചെയ്ത ഒരു ഹെരസിയാണ് ഈ ഡോസെറ്റിസം എന്ന് പറയുന്നത്. ഈ ഡോസെറ്റിസം ആണ് ഇപ്പം ഇദ്ദേഹം കൊണ്ടുവരാണ്. ഇതൊന്നും ക്രിസ്ത്യൻ ഡോക്ടർ അല്ല, അതിനൊന്നും ഇവിടെ ക്രിസ്ത്യാനികൾക്ക് ബാധ്യതയില്ല. അദ്ദേഹം ഒരു പുതിയ കാര്യമായിട്ട് കൊണ്ടുവരികയാണ്, മനസ്സിലായോ? 4-ാം നൂറ്റാണ്ടിൽ സഭ ശപിച്ചു തള്ളിയ ദുരുപദേശം പിടിച്ചു. അതാണ് ഈ ഡോസെറ്റിസം. ഒരു കോഎറ്റേണൽ ആണ്. കോഎറ്റേണൽ എന്ന് പറഞ്ഞാൽ ആദ്യം തൊട്ടേ അനശ്വരമാണ്. അപ്പോ ഒരു ചോദ്യം വരും, ഈ സാൽവേഷൻ ക്രിസ്ത്യൻ തിയറി അനുസരിച്ച് സാൽവേഷൻ മോക്ഷം കിട്ടണമെങ്കിൽ യേശുവിന്റെ രക്തം ഇങ്ങനെ ചൊരിയണം, പോരട്ടെ പോരട്ടെ എന്ന് പറഞ്ഞിങ്ങനെ വരണം. ഒരു രക്തം കണ്ടെങ്കിൽ മാത്രമേ ഈ മറ്റേ ദൈവത്തിന് ഒരുമാതിരിയൊക്കെ തൃപ്തിയാവുള്ളൂ. ഇതാണ് ഇത് ക്രിസ്ത്യാനികൾക്കകത്തതിന് ഒരു വിഭാഗം പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്ന തെറ്റായ ഉപദേശം കേട്ടിട്ടാണ് ഇദ്ദേഹം ഈ പാവപ്പെട്ടവൻ ഇങ്ങനെ വീണുപോയത്. അപ്പൊ ഇതിങ്ങനെയൊന്നും വേദപുസ്തകം പറയുന്നില്ല. ഈ ദൈവം രക്തദാഹിയായ ദൈവമല്ല. യേശു മോക്ഷം അഥവാ രക്ഷ കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ പോരട്ടെ പോരട്ടെ രക്തം വേണം എന്നൊന്നും പറയുന്നില്ല. അതുകൊണ്ട് രവിചന്ദ്രൻ ഞങ്ങളുടെ ഗ്ലോറിയസ് ഗോസ്പലിന്റെ 2-3 ക്ലാസ്സുകൾ അത്യാവശ്യമായിട്ട് കേൾക്കണം. അപ്പം താങ്കൾക്ക് ഗോസ്പൽ എന്താണ്, എന്തായിരുന്നു ഏർലി ചർച്ചിന്റെ വിശ്വാസം എന്ന് മനസ്സിലാക്കും. ഇപ്പോൾ ഈ ടി വി ഇവാഞ്ചലിസ്റ്റുകൾ കാശുണ്ടാക്കാൻ വേണ്ടി പ്രസംഗിക്കുന്ന സുവിശേഷമാണ് നിർഭാഗ്യവശാൽ നിങ്ങൾ കേൾക്കുന്നത് എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ് ആ ഭാഗത്തെ പറ്റി. ശിവന്റെ അവതാരങ്ങൾ മറ്റൊന്നാണ് മോഡലിസം. 3 മോഡുകളായിട്ട്, 3 അവസ്ഥകളായിട്ട് ദൈവത്തെ കേന്ദ്രീകരിക്കുന്നത്. അതിനെയാണ് നമ്മൾ പറയുന്നത് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ്. അതിനെയാണ് നമ്മൾ പറയുന്നത്
പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ്. അതിനെയാണ് നമ്മൾ പറയുന്നത് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ്. കണ്ടോ, അതിനെയാണ് നമ്മൾ പറയുന്നത് എന്ന് പറഞ്ഞാൽ രവിചന്ദ്രൻ നമ്മൾ പറയുന്നത്. അപ്പം അദ്ദേഹത്തിന്റെ ഉപദേശമായി മാറി. അപ്പം ഞാനതാ പറഞ്ഞു ഇദ്ദേഹം ഇത് ഏതാണെന്നും മനസ്സിലാകുന്നില്ല. അവർ പറയുന്നത് വേണ്ട പറയാം. അപ്പം വെൽക്കം രവിചന്ദ്രൻ, ഞങ്ങളുടെ ട്രിനിറ്റേറിയൻ ഫെയ്ത്തിലേക്ക് വന്നിരിക്കുന്നതിനായി നമ്മുടെ പെന്തക്കോസ്റ്റൽ സ്റ്റൈൽ വേണമെങ്കിൽ നമുക്ക് കൈ ഉയർത്തി സ്തോത്രം ചെയ്യാം. ഇത് ഞാൻ പറഞ്ഞ ഈ ക്രിസ്ത്യാനിറ്റി സ്വീകരിച്ചിട്ടുള്ള ഒരു കാര്യം ഇതാണ്. ഒന്ന് പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. ഇവർ മൂന്നുകൂടെ ചേരുന്നതാണ് ദൈവം. ഒരു ദൈവം, പക്ഷെ മൂന്നെണ്ണം ഉണ്ട്. മൂന്ന് ദൈവം, പക്ഷെ ഒരു. അവർ മൂന്നുകൂടെ ചേരുന്നതല്ല രവിചന്ദ്രൻ ഞങ്ങളുടെ ദൈവം, അത് പാർഷ്യലിസം എന്ന ദുരുപദേശമാണ്. അപ്പൊ ഇതെല്ലാം പഠിക്കണം. ആദ്യം നിങ്ങൾ ഈ 80 ഹെറസീസ് പഠിക്കണം. ഇത് പെട്ടെന്ന് ചാടി പുറപ്പെടരുത്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഞാനൊരു വിദ്യാർത്ഥിയാണ്, പക്ഷേ അപ്പം തന്നെ ഞാൻ വിമർശനം തുടങ്ങിയിരിക്കുകയാണ്. ആദ്യം വിദ്യാർത്ഥിയാണെങ്കിൽ ബൈബിളും ക്രിസ്ത്യൻ ഹിസ്റ്ററിയും ക്രിസ്ത്യൻ ഡോക്ടറിനും പഠിക്കുക. മിനിമം ഒരു ഗ്രാജുവേറ്റ് ലെവലിൽ അത് പഠിച്ചിട്ട്, അറ്റ്ലീസ്റ്റ് അത്രയെങ്കിലും പഠിച്ചിട്ട് വിമർശിക്കാൻ വേണ്ടി ഇറങ്ങുക. പടി വെച്ച് കഴിഞ്ഞാൽ പുക എവിടുന്ന് വരുന്നു എന്ന് പറയാൻ കഴിയാത്ത ടീമുകൾ പോലും ട്രിനിറ്റിയാണ്, അറിയത്തില്ലോ, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ്. ആ അത് നമുക്കറിയാം, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അത് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റാണ്. അത് കൊള്ളേണ്ട ഇടത്തൊക്കെ കൊള്ളും. കാരണം ട്രിനിറ്റി എല്ലാം അറിയാം എല്ലാവർക്കും. അപ്പൊ അതേപ്പറ്റി ഒന്നും പഠിക്കുകയും വേണ്ട, പഠിപ്പിക്കുകയും വേണ്ട. ഇപ്പൊ കേക്ക് പുറത്തു നിന്നുള്ളവരും ഇത് കേൾക്കുന്നുണ്ട് എങ്കിലും നമ്മുടെ ആളുകൾ ഇത് കേൾക്കണം. ഇനി ഏരിയൻ കോൺട്രവേഴ്സിയെ കുറിച്ച് ഞാൻ പറഞ്ഞു. മെനി ബൈബിൾ വേഴ്സസ് വിച്ച് സേസ് ജീസസ് വാസ് നോട്ട് ഗോഡ്, അതിന്റെ കുറേ എണ്ണമുണ്ട്. ഞാൻ അത് ചുരുക്കി, അതിന് കുറേ എണ്ണമുണ്ട്. പിതാവ് പറയാണ് മെനി ബൈബിൾ വേഴ്സസ് സേസ് ജീസസ് ഈസ് നോട്ട് ഗോഡ്, യേശു ദൈവമല്ല എന്ന് പറയുന്ന ബൈബിൾ വേഴ്സ് ഒത്തിരി ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരെണ്ണയിലും കാണിക്കും. ഈ സ്വാതന്ത്ര്യന്തവർക്ക് ആർക്ക് വേണമെങ്കിലും കാണിക്കാം. സ്വാതന്ത്ര്യന്തവർക്കാണ് ഈ ബുധനാഴ്ച ദൈവം അനുവദിച്ച അടുത്ത ലൈവ് ഉണ്ട്. അന്ന് ഏത് സ്വാതന്ത്ര്യത്തിനും എന്റെ ലൈവിൽ ജോയിൻ ചെയ്യാം. ഇറ്റ്സ് ഓപ്പൺ ടു ഓൾ. യു ക്യാൻ കം, യു ക്യാൻ ബ്രിങ് എവിഡൻസ്, വാട്ട് എവർ യു വാണ്ട് ടു ബ്രിങ് യു ക്യാൻ ബ്രിങ്. നമുക്ക് സംസാരിക്കാം. ലെറ്റ് എസ് റീസൺ, നോ പ്രോബ്ലം, നിങ്ങൾക്ക് വരാം. അപ്പം നിങ്ങൾ യേശു ദൈവമല്ലെന്നുള്ള വാക്യം കൊണ്ടുവാ, എനിക്കത് കാണാൻ താല്പര്യമുണ്ട്. അപ്പം അതുകൊണ്ട് രവിചന്ദ്രൻ മനസ്സിലാക്കണം, അങ്ങനെ ഒരു വാക്യവും ബൈബിളിൽ ഇല്ല. മാർക്കോസ്, ഞാൻ കഴിഞ്ഞ പരിപാടിയിൽ മിഖായൽ എന്ന് പറഞ്ഞു, മാർക്കോസ് ലൂക്കാസ് അല്ലേ, അതുപോലെ തന്നെ ഇവരെല്ലാം കുറെ അധികം വരികൾ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം തന്നെ യേശു ദൈവമല്ല എന്ന് വളരെ കൃത്യമായിട്ട് പറയുന്ന വരികളാണ്. അതിൽ ഒരെണ്ണം കാണാൻ താല്പര്യമുണ്ട്. ഇത് ഞാൻ മുമ്പേ സൂചിപ്പിച്ചാണ് തിയോഡസ് 1, Theodosius 1, the second general council at Constantinople in 381 CE, reaffirmed Nicene Creed. അദ്ദേഹം യഹോവ സാക്ഷിക്കാരുടെ വെബ്സൈറ്റ് അടപടലെ അടിച്ചെടുത്തിട്ട് ഇങ്ങനെ പ്രസന്റ് ചെയ്യുകയാണ്. അപ്പൊ അവരുടെ ആർഗ്യുമെന്റ്സ് എല്ലാം കൊണ്ടുവരികയാണ്. പാവം, ഇത് ക്രിസ്ത്യാനിറ്റിക്കെതിരായിട്ട് എന്തെങ്കിലും പറയണ്ടേ? അതിനുവേണ്ടി അവർ കൊണ്ടുവന്നിരിക്കുന്ന അവരുടെ സൈറ്റിലാത്ത അവർ പറഞ്ഞിരിക്കുന്ന കാര്യമല്ല. അതേക്കുറിച്ച് ഞാൻ പിന്നെയും പറയാണ്, ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് പോലും താങ്കൾക്ക് ഇല്ല. ഒരു ബേസിക് അറ്റ്ലീസ്റ്റ് നമ്മൾ ചർച്ച ചെയ്യാൻ കൊണ്ടുവരുന്ന ഇതെന്താ, അത്ര വിഡ്ഢികളാണോ ഈ മലയാളികളായ ക്രിസ്ത്യാനികൾ എന്നാണോ താങ്കൾ വിചാരിച്ചത്? ഇത്ര ഒരു ഒരു ബിരുദ നിലവാരം വേണ്ട, അറ്റ്ലീസ്റ്റ് ഒരു ഇന്റർമീഡിയറ്റ് നിലവാരത്തിലെങ്കിലും ബൈബിള്, ബൈബിൾ ബാക്ക്ഗ്രൗണ്ട്, ബൈബിൾ ജിയോഗ്രഫി, ബൈബിൾ കോണ്ടെക്സ്റ്റ്, ബൈബിൾ ലാംഗ്വേജസ് ഇതൊക്കെ ഒന്ന് പഠിച്ചിട്ട് വേണം വിമർശിക്കാൻ ഇറങ്ങാൻ. വളരെ ദുഃഖകരമായ കാര്യമാണ്. കേൾക്കാം, യഥാർത്ഥത്തിൽ ഏരീസിന്റെ വാദം തള്ളിക്കൊണ്ട് യേശുവിനെ യഹോവയ്ക്ക് അല്ലെങ്കിൽ ദൂത ദൈവത്തിന് തുല്യമായിട്ട് കോ എറ്റേണലായിട്ട് അവതരിപ്പിക്കുന്ന തുല്യശക്തിയുള്ള ആദ്യമേ ഉള്ള വ്യത്യസ്തമല്ലാത്ത ദൈവമായിട്ട് അവതരിപ്പിക്കുന്നതാണ് നൈസീൻ ക്രീഡ്. ഇപ്പോഴും അത് തന്നെയാണ് യഥാർത്ഥത്തിൽ നൈസീൻ ക്രീഡ് തന്നെയാണ് ഇപ്പോഴും യഥാർത്ഥത്തിൽ മെയിൻ സ്ട്രീം ക്രിസ്ത്യാനിറ്റി അംഗീകരിക്കുന്നത്. ഇനി യേശുവിനെ നിങ്ങൾ ഗോസ്പലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗോസ്പലുകളിൽ ഒന്നും തന്നെ യഥാർത്ഥത്തിൽ
യേശുവിന്റെ ദൈവികത്തെ കുറിച്ച് കാര്യമായിട്ടൊന്നും പറയുന്നില്ല. ജോണിന്റെ ഗോസ്പെൽ മാത്രമാണ് പറയുന്നത്. അതുകൊണ്ടാണ് ജോണിന്റെ ഗോസ്പെൽ വ്യത്യസ്തമാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ് ജോണിന്റെ ഗോസ്പൽ വ്യത്യസ്തമാണെന്ന് നമ്മൾ പറയുന്നത്. ഇപ്പൊ ആരാണ് ഈ നമ്മൾ? അത് രവിചന്ദ്രനും ശിഷ്യന്മാര് അത്യാവശ്യമായിട്ടൊന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണം. ഈ നമ്മൾ പറയുന്നു എന്ന് പറയുന്നത് നമ്മൾ ജോണിന്റെ ഗോസ്പൽ വ്യത്യസ്തമാണെന്ന് നമ്മൾ പറയുന്നു. അപ്പൊ ഇവരിലൂടെ സംസാരിക്കുന്ന ഈ നമ്മൾ ആരാണ്? വളരെ ചെറിയ ഗോസ്പലാണ്. അതിനകത്ത് യേശു ആരാണ് എന്നുള്ളതിനെ കുറിച്ച് മാർക്കിന് ഒരു ധാരണയുണ്ട്, സൺ ഓഫ് ഗോഡ്. പക്ഷേ അതിനകത്തുള്ള ഒരു കഥാപാത്രത്തിനും യേശു ആരാണെന്നതിനെ കുറിച്ച് വ്യക്തമായൊരു ധാരണയില്ല. പീറ്ററിനൊഴികെ യേശുവിൻ്റെ ബന്ധുക്കൾക്ക് ധാരണയില്ല, അവർക്കറിയില്ല. അവർക്ക് വിചാരിച്ച് ഹി ഹാസ് ഗോൺ ക്രേസി, എന്തോ പ്രശ്നമാണ് എന്നാണ് കരുതുന്നത്. ഡിസൈപ്പിൾസിന് മിക്കവാറും ആൾക്കാർക്ക് അറിയത്തില്ല. ജൂതന്മാർ പറഞ്ഞു ഇയാള് ഈ ബാധ പിശാജ് ആവേശിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു നടക്കുന്നതാണ്. അപ്പൊ ഇങ്ങനെ അതിനകത്തുള്ള ആർക്കും വ്യക്തമായൊരു ധാരണയില്ല. അപ്പം യേശു ചോദിക്കുക, നിങ്ങൾക്കറിയില്ലേ ഞാൻ ആരാണ് എന്ന് ചോദിക്കുമ്പം അവർ പറയുന്നു ഞങ്ങൾക്കറിയില്ല. അപ്പോഴാണ് പീറ്ററിനോട് ചോദിക്കുന്നു, പീറ്റർ പറയുന്നു എനിക്കറിയാം, യു ആർ ദ മെസ്സയ എന്ന് പറയുന്നു, നിങ്ങൾ മെസ്സയാണ്. ആദ്യമായിട്ട് യേശു മെസ്സയാണ് എന്ന് പറയുന്നത് പീറ്ററാണ്, യേശുവിൻ്റെ. പക്ഷേ ഇത് കണക്കുള്ള ട്രിനിറ്റിയുടെ കൺസെപ്റ്റുകളോ യേശുവിനെ ദൈവത്തിലേക്ക് വരുന്ന കൺസെപ്റ്റുകളോ ഒന്നും മാർക്കിലില്ല. പക്ഷെ അത് യഥാർത്ഥത്തിൽ വരുന്നത് ജോണിലാണ്. കാരണം ജോണിൻ്റെ സുവിശേഷം തുടങ്ങുന്നത് തന്നെ പഴയ നിയമത്തിൻ്റെ തുടക്കം, അതായത് ജനിസിസിൻ്റെ തുടക്കം ഇതാണ്. ഇൻ ദ ബിഗിനിങ് വാസ് ദ വേർഡ് ആൻഡ് ദ വേർഡ് വാസ് വിത്ത് ഗോഡ് ആൻഡ് ദ വേർഡ് വാസ് ഗോഡ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആദിയിൽ വചനം എന്നാണ് പറയുക, ലോഗോസ് എന്നുള്ള ഗ്രീക്ക് പദത്തിൻ്റെ വേർഡ് എന്നാണ് ഇംഗ്ലീഷ് ഇത് പറയുന്നത്. ഇത് തന്നെയാണ് ഓൾമോസ്റ്റ് കിങ് ജെയിംസിൻ്റെ വേർഷനാണ്. വേറെ ഒരു ഗോസ്പലിനും ഇങ്ങനെ ഒരു വാചം വെച്ചല്ല തുടങ്ങുന്നത്. പഴയ നിയമമായിട്ട് ഇതിനെ ചേർക്കാനായിട്ടാണ് ജോൺ ഗോസ്പൽ എഴുതുമ്പോൾ ഫസ്റ്റ് തന്നെ ഇൻ ദ ബിഗിനിങ് വാസ് വേർഡ് ആൻഡ് ദ വേർഡ് വാസ് വിത്ത് ഗോഡ് ആൻഡ് വേർഡ് വാസ് ഗോഡ്. അപ്പോൾ വേർഡ് എന്ന് പറയുന്നത് എന്താണ്? സംതിങ് എൽസ്. വേർഡ് ആണ് ദൈവം അല്ലെങ്കിൽ ക്രൈസ്റ്റ് എന്നുള്ള അർത്ഥത്തിൽ വ്യാഖ്യാനിക്കുന്ന കുറേ സാധനമുണ്ട്. ആദിയിൽ ദൈവം ഉണ്ടായിരുന്നു, ദൈവത്തോടൊപ്പം വചനം ഉണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പോൾ ആദിയിൽ തന്നെ യഹോവ ഉണ്ടായിരുന്നു, യഹോവയോടൊപ്പം ക്രിസ്തു ഉണ്ടായിരുന്നു, ക്രിസ്തു യഹോവയായിരുന്നു അല്ലെങ്കിൽ ക്രിസ്തു ദൈവമായിരുന്നു എന്നുള്ള ഒപ്പിച്ചെടുക്കുന്നത് ഈ ജോണിൻ്റെ, ജോണാണ് ഏറ്റവും കൂടുതൽ അതിനകത്ത് വർക്ക് ചെയ്തിട്ടുള്ളത് യേശുവിനെ ദൈവമാക്കുന്നതിൽ. പക്ഷെ ഇതിനെക്കുറിച്ച് ബെഞ്ചമിൻ വിൽസൺ എന്ന് പറയുന്ന ഒരു വിഖ്യാത ബൈബിൾ പണ്ഡിതൻ പറയുന്നത്, ഈ ഗ്രീക്ക് മാനസ്ക്രിപ്റ്റിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ ഒരു പ്രശ്നമാണിതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് തെറ്റാണ് എന്നാണ്, ഈ ട്രാൻസ്ലേഷൻ തെറ്റാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇദ്ദേഹം മാത്രമല്ല വേറെ ആൾക്കാരും പറയുന്നുണ്ട്. ദ ഗ്രീക്ക് മാനസ്ക്രിപ്റ്റ് ഓഫ് ജോൺ 1:1 ഷോ ദാറ്റ് എ ഗ്രീക്ക് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഈസ് യൂസ്ഡ് ടു ഡിസ്റ്റിംഗ്വിഷ് യഹോവ ആസ് ദ ഗോഡ് ഫ്രം ദ സൺ എ ഗോഡ്. ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉണ്ടല്ലോ, ദ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എ നമ്മൾ പഠിച്ചിട്ടുണ്ടാവല്ലോ. ബെഞ്ചമിൻ വിൽസൺ എന്ന് പറഞ്ഞ ഗ്രീക്ക് പണ്ഡിതൻ, ഇത് ഈ സൈറ്റ് അദ്ദേഹം എന്ത് ഗ്രീക്ക് പണ്ഡിതനാണ് ബെഞ്ചമിൻ വിൽസൺ? അദ്ദേഹം മാത്രമല്ല വേറെ ആളുകളും പറയുന്നുണ്ട്. ആരാണ് വേറെ ആളുകൾ പറഞ്ഞത്? ഈ വാദം പുറത്തിറക്കാൻ കൊള്ളാത്ത ഒരു വാദമാണ്. ഇപ്പൊ ഗ്രീക്ക് പണ്ഡിതന്മാരെന്ന് പറഞ്ഞാൽ ലോകോത്തര ഗ്രീക്ക് പണ്ഡിതന്മാർ എ ടി റോബർട്ട്സൺ, ഇ എം സൈഡ്ബോട്ടം, സി കെ ബാരറ്റ്, സി എച്ച് ഡോഡ്, റാൻഡോൾഫ് ഓ ഈഗർ, ഹെൻറി ആൽഫോർഡ്, ഡൊണാൾഡ് ഗത്രി, ബ്രൂസ് എം മെസ്ഗർ, ജെയിംസ് മോഫറ്റ്, ഇസി കോൾവെൽ, ഫിലിപ്പി ഹാൽവർ, ഫിലിപ്പ് ഹാൽമർ, ജൂലിയസ് മാൻലി, ജെ ജെ ഗ്രിസ്ബാക്ക്, യൂജിൻ എ നിഡ, വില്യം ബാർക്ലെ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ അത്രയ്ക്ക് ക്രിസ്ത്യാനിറ്റി സപ്പോർട്ട് ചെയ്യുന്ന ആളൊന്നും അല്ല. ബി എഫ് വെഷ്കോട്ട്, ആന്റണി ഹോക്കിമ, എഫ് എഫ് ബ്രൂസ്, പോൾ എൽ കോഫ്മാൻ, ചാൾസ് എൽ ഫെയിൻബർഗ്, റോബർട്ട് കൗണ്ടേഷ്, ഇനി എങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിളിലെ അനേക വേർഷൻസും ആ വേർഷൻസൊക്കെ തർജ്ജം ചെയ്യാൻ വേണ്ടിയ പാനൽ ഓഫ് ഗ്രീക്ക് സ്കോളേഴ്സാണ് ഇരുന്നത്. അവരൊന്നും ഇത് കണ്ടിട്ടില്ല. അപ്പോൾ അവരവർക്ക് ഈ ക്രിസ്ത്യാനികളാണെന്ന് ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. കാരണം ഇവിടുത്തെ സ്കോളേഴ്സിനെ നിങ്ങൾ കാണണം, അവരങ്ങനെ ഒരിക്കലും ഒന്നിനു വേണ്ടി നിൽക്കുന്നില്ല. പ്രത്യേകിച്ച് NIV, ഞങ്ങൾ ക്രിസ്ത്യാനികൾക്ക് ഇവാഞ്ചലിക്കൽ വേൾഡിന് ഡിസഗ്രിമെൻ്റ് ഉള്ള പല കാര്യം NIV എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ അവരങ്ങനെ എഴുതത്തുള്ളൂ. സോ ഒരു ആൻറ്റി ക്രിസ്ത്യൻ ട്രാൻസ്ലേഷൻ തന്നെയാണ് NIV. നിങ്ങൾക്ക് സെക്കുലർ വേൾഡിന് അതുപോലെ വേണേൽ ട്രസ്റ്റ് ചെയ്യാം. അതിനകത്ത് പോലും ജോൺ 1:1
നിങ്ങൾ ഈ രവിചന്ദ്രൻ പറയുന്ന പോലെ അല്ല തർജ്ജം ചെയ്തിരിക്കുന്നത്. ഞാനീ പറഞ്ഞിരിക്കുന്നതെല്ലാം ഗ്രീക്ക് സ്കോളേഴ്സാണ്. ഇവരെല്ലാം ഒരുപോലെ പറയുന്നത് യോഹന്നാൻ സുവിശേഷം 1:1, ഇൻ ദ ബിഗിനിങ് വാസ് ദ വേർഡ് ആൻഡ് ദ വേർഡ് വാസ് വിത്ത് ഗോഡ് ആൻഡ് വേർഡ് വാസ് ഗോഡ് എന്നാണ് തർജ്ജം ചെയ്യേണ്ടത്. അത് ഈ പറഞ്ഞ ഇദ്ദേഹം കൊണ്ടുവന്ന ബെഞ്ചമിൻ വിൽസണോ അങ്ങനെയുള്ള അദ്ദേഹം ഒരു അറിയപ്പെടുന്ന ഗ്രീക്ക് പണ്ഡിതനൊന്നുമല്ല. അതുകൊണ്ട് രവിചന്ദ്രനെ അവിടെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു, ആരോ ഏതോ വെബ്സൈറ്റ് വായിച്ചുകൊണ്ട് തെറ്റിദ്ധരിക്കപ്പെട്ടു പോയതാണ്. അതിനെപ്പറ്റി നിങ്ങൾ പറഞ്ഞല്ലോ, ഗൂഗിൾ ചെയ്തിട്ട് നോക്കുക എത്ര ശതമാനം ഗ്രീക്ക് പണ്ഡിതന്മാരാണ് അങ്ങനെ പറയുന്നതെന്ന്. ഒഴിവാക്കിക്കൊണ്ടാണ് ഇങ്ങോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് വെച്ചത്. അതുകൊണ്ടാണ് രണ്ടിടത്തും ദൈവം എന്ന് വന്നത്. മറിച്ച് വരേണ്ടിയിരുന്നത് ദ ഗോഡ് എന്നും രണ്ടാമത്തെടുത്ത് എ ഗോഡ് എന്നുമാണ് എന്നാണ് ബെഞ്ചമിൻ വിൽസൺ പറയുന്നത്. അതുപോലെ തന്നെ ജോണിനകത്ത് തന്നെ 5:7-8 വരെയുള്ള വരികൾ നോക്കാം. ഫോർ ദേർ ആർ ത്രീ ദാറ്റ് ബിയർ ദ റെക്കോർഡ് ഇൻ ഹെവൻ, ദ ഫാദർ, ദ വേർഡ്, ദ ഹോളി ഗോസ്റ്റ് ആൻഡ് ദീസ് ത്രീ ആർ വൺ. And there are three that bear witness in the earth, the spirit and the water and the blood, and these three agree in one. Valar pachayayittu John ezhuthirikkunu endana moonu per undu, in heaven the father, the word and the holy ghost. Word ennu parayna Christ Christu aanu. Pakshe endana idinathu prashnam, the oldest and the most Paulinte madamaanu, Christuinte madathekkal valiya Paulinte madamaanu. Idaham parayunnathu ee 1 Yohanan 5-ile അങ്ങനെ ഒരു വാക്യം, അത് കിങ് ജെയിംസ് വേർഷനിലുണ്ട്, വേറെ ബൈബിളിലൊന്നും ഇല്ല. അത് ഓതന്റിക് ട്രാൻസ്ലേഷൻ അല്ലാത്തതുകൊണ്ടല്ല. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അലക്സാണ്ട്രിയൻ സ്കൂള് അവരാണ് കൂടുതൽ കോപ്പി എടുത്തത്. അതുകൊണ്ട് ഈ ടെക്സ്റ്റൽ ക്രിറ്റിസിസം എന്നൊരു ഭാഗമുണ്ട്, അത് പഠിക്കുമ്പം കൂടുതൽ കോപ്പികളിൽ ഉള്ളതിനെ എടുക്കുക എന്നുള്ളത്. അപ്പോൾ കുറച്ച് കോപ്പികൾ അന്റിയോക്യൻ സ്കൂളിൻ്റെ കയ്യിലിരുന്ന ബൈബിളിലാണ് ഈ പറഞ്ഞ ഭാഗമുള്ളത്. അവർ അന്റിയോക്യയിൽ നിന്നുള്ള സുവിശേഷകന്മാർ ഇറ്റലി ചെല്ലുകയും ഇറ്റലിയിൽ നിന്നുള്ള ആളുകൾ ഈ അന്ത്യോക്കയിൽ നിന്ന് കിട്ടിയ ആ സുറിയാനി ബൈബിളിനെ അവർ മലയിലും ഗുഹകളിലും പാർത്തിരുന്ന ഒരു പ്രത്യേക വിഭാഗമാണ്, അവരതിൻ്റെ കോപ്പി എഴുതുകയും അങ്ങനെ ലാറ്റിനിൽ ആ കോപ്പി വരികയും ആ കോപ്പി ഏറ്റവും സീക്രട്ട് ആണെന്നുകൊണ്ട് കിങ് ജെയിംസ് രാജാവ് അതിൽ നിന്നുള്ള ആ വാക്യം ഉൾപ്പെടുത്താൻ പറയുകയും ചെയ്ത്, അങ്ങനെയാണ് ആ വാക്യം അതിനകത്ത് വന്നത്. ഇന്ന് നിലവിൽ വിതരണം ചെയ്യപ്പെടുന്ന പ്രചാരത്തിലിരിക്കുന്ന ഭൂരിപക്ഷം ബൈബിളിലും ആ വാക്യം ഇല്ല. അതുകൊണ്ട് രവിചന്ദ്രൻ ആ കാര്യത്തിൽ ഭാരപ്പെടേണ്ട. ആ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ഞങ്ങൾ ട്രിനിറ്റി പറയുന്നത്. മലയാളികളുടെ ഏറ്റവും കൂടുതൽ ട്രിനിറ്റിയുടെ ക്ലാസ് എടുത്തിരിക്കുന്നത്, ഈ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ എടുത്തിരിക്കുന്നത് ഞാനാണ്. അതിനകത്ത് ഒരു പ്രാവശ്യം പോലും ഈ പറഞ്ഞ വിവാദമായ വാക്യം ഞാൻ ഉദ്ധരിച്ചിട്ടില്ല. ആ വാക്യം സത്യമായിട്ടും ഉള്ള വാക്യമാണ്. പക്ഷേ അതേക്കുറിച്ച് അങ്ങനെ ഒരു ഡിസ്പ്യൂട്ട് ഉള്ളതുകൊണ്ട് ഞങ്ങൾ ആരും ആ വാക്യം ഉദ്ധരിക്കാറില്ല. പക്ഷേ ആ വാക്യം അന്ത്യോക്യൻ സ്കൂളിൻ്റെ ബൈബിളിലുള്ളതാണ്, ഏറ്റവും ഓൾഡസ്റ്റ് ആൻഡ് ട്രസ്റ്റ് വർത്തി ബൈബിൾ അത് തന്നെയാണ്. അത് അലക്സാണ്ട്രിയൻ സ്കൂളിൽ ആ വാക്യം വിട്ടുപോയതാണ്, കൂട്ടിച്ചേർത്തല്ല. കൂട്ടിച്ചേർത്തു എന്നുള്ള ആരോപണം തെറ്റാണ്. പക്ഷേ കൂടുതൽ കോപ്പികൾ അന്ന് അവരെഴുതി പ്രചരിപ്പിച്ചതുകൊണ്ട് മെജോറിറ്റി എന്നുള്ള ഒരു മാനദണ്ഡം ടെക്സ്റ്റൽ ക്രിറ്റിസിസത്തിൽ വരുന്നതുകൊണ്ടും അവരാ വാക്യം അങ്ങനെ ഇതുകൊണ്ട് മോസ്റ്റ് ബൈബിൾ ട്രാൻസ്ലേഷനിൽ ആ വാക്യം ഒഴിവാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഒഴിവാക്കിയിരിക്കുകയാണ്. ഞാൻ പോലും എൻ്റെ പഠനത്തിലോ പ്രബോധനത്തിലോ ആ വാക്യം ഉൾപ്പെടുത്തിയിട്ടില്ല. അതായത് ക്രിസ്ത്യാനിറ്റിയുടെ തൃത്വവിശ്വാസം അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് 1 Yohanan 5-ലെ താങ്കൾ പറഞ്ഞ ആ വിവാദപരമായ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ല എന്ന് മനസ്സിലാക്കണം. എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളോട് വലിയ താല്പര്യമില്ലാതിരുന്ന ഒരാളായിരുന്നു, ഒരു ജൂതനായിരുന്നു. പോൾ ചെയ്തിരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല്, പോള് ക്രിസ്തുവിന്റെ കഥകൾ പറഞ്ഞുകൊണ്ട് ആദ്യം സിനഗോഗുകളിലേക്ക് പോകും. സിനഗോഗുകൾ എന്ന് പറഞ്ഞാല് ജൂതന്മാരുടെ പള്ളികളാണ്. ഇവിടെ ഇതാണ്, ഇദ്ദേഹം മുസ്ലിങ്ങൾ കാലാകാലങ്ങളിലായി ക്രിസ്ത്യാനികൾക്കെതിരെ ഉന്നയിക്കുന്ന ഒരാരോപണമാണ് ഇപ്പോൾ ഇദ്ദേഹം എടുത്തുകൊണ്ടുവന്നിരിക്കുന്നത്. ഇതൊന്നും പുതിയതല്ല. ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തുവിൻ്റെ മതമല്ല, അത് പോളിൻ്റെ മതമാണ്. ഇതൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ ആരോപണം, പോളിൻ്റെ മതമാണ്. ഇപ്പം ഇദ്ദേഹം പറയുന്നത് കേൾക്കുക, പോൾ അങ്ങനെ ആദ്യമായിട്ട് യേശുവിൻ്റെ കഥയും പറഞ്ഞ് സിനഗോഗുകളിലേക്ക് പോയി. അപ്പോൾ അവിടെ രവിചന്ദ്രൻ സുല്ലിട്ട് നിർത്തുകയാണ്, എന്തിനാണ് പോള് സിനഗോഗുകളിലിട്ട് ക്രിസ്തുവിൻ്റെ കഥയും പറഞ്ഞു? അദ്ദേഹത്തിന് തലയ്ക്ക് ഓളം വല്ല ഉണ്ടായിരുന്നു. ഈ പോളെന്ന് പറഞ്ഞാൽ ആരാണെന്ന് മനസ്സിലാക്കണം. അദ്ദേഹം താർസോസിലെ ഒരു ധനിക കുടുംബത്തിൽ ജനിച്ച മനുഷ്യനാണ്. തന്നെക്കുറിച്ച് തന്നെ താൻ സാക്ഷ്യം പറയുന്നത് ഞാൻ എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായനാണ്, അഭിമാനപൂർവ്വം പറയുകയാണ്. ഹീബ്രു ഫ്രം ഹീബ്രു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജൂവിഷ് പ്രൊസലൈറ്റ് അല്ല എന്ന് പറഞ്ഞാൽ മതാനുസാരി, യഹൂദന്മാർ യഹൂദ മതാനുസാരികളും ഉണ്ട്, യഹൂദനായി ജനിക്കുന്നതുണ്ട്, പിന്നെ മതം കൺവേർട്സ് ഉണ്ട്, യഹൂദന്മാരായിട്ട് കൺവേർട്ട് ചെയ്യാമായിരുന്നു. അപ്പം അങ്ങനെ കൺവേർട്ടഡ് ജൂ അല്ല, ഐ എം എ ഹീബ്രു ഫ്രം ഹീബ്രു, എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ
എട്ടാം നാളിൽ പരിച്ഛേദനേറ്റവൻ ഇസ്രായേൽ ജാതിക്കാരൻ. അപ്പം അദ്ദേഹത്തിൻ്റെ ആ അഭിമാനപൂർവ്വം അദ്ദേഹം അവതരിപ്പിക്കുന്ന ക്രെഡൻഷ്യല് നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ എബ്രായം ജനിച്ച എബ്രായം ബെന്യാമിൻ ഗോത്രക്കാരെ എട്ടാം നാളിൽ പരിച്ഛേദനേറ്റവൻ ഇസ്രായേൽ ജാതിക്കാരൻ ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ ന്യായപ്രമാണത്തിൽ നീതി സംബന്ധിച്ച് അനിന്യൻ ന്യായപ്രമാണത്തോടുള്ള തീഷ്ണ നിമിത്ത സഭയെ ഉപദ്രവിച്ചവൻ ഗമാലിയേലിന്റെ കാൽക്കീഴിലിരുന്ന് പഠിച്ചവൻ റോമ പൗരത്വം ജന്മം കൊണ്ട് സിദ്ധിച്ചവൻ അതായത് ബോൺ റോമൻ സിറ്റിസണാണ്. ഒരുപാട് പ്രിവിലേജസ് ഉണ്ട്. അന്ന് ഈ പാക്സ് റൊമാന ഇതൊക്കെ പഠിക്കണം. രവിചന്ദ്രൻ അനുയായികളൊക്കെ പഠിക്കുന്നതല്ലായിരിക്കും. പാക്സ് റൊമാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോമൻ സമാധാന കാലഘട്ടമാണ്. റോമൻ സാമ്രാജ്യത്തിന്റെ ഐശ്വര്യം വർദ്ധിച്ച് വരികയാണ്. അതായത് അഗസ്റ്റസ് സീസർ ക്ലിയോപാട്രയെയും ആന്റണിയെയും തോപ്പിക്കുകയാണ്. ക്ലിയോപാട്രയെയും ആന്റണിയെയും തോപ്പിക്കുമ്പോഴാണ് ഈ റീജിയന്റെ അധികാരമെല്ലാം അദ്ദേഹത്തിന് കിട്ടുന്നത്. അഗസ്റ്റസ് സീസറിന്റെ പിന്നെ ആക്ച്വലി ആന്റണിയുടെ ഒരു ശില്പന്തിയായിരുന്നു ഹെറോദാവ്, ഹെറോ ദ ഗ്രേറ്റ് എന്ന് പറയും. അപ്പൊ ഹെറോ ദ ഗ്രേറ്റ് അപ്പം ഈ അഗസ്റ്റസ് സീസർ ആന്റണിയും ക്ലിയോപാട്രയും തോപ്പിച്ചപ്പോൾ പോയി സീസറെ കണ്ടിട്ട് അഗസ്റ്റസ് സീസറെ കണ്ടിട്ട് ആ ജൂതയായുടെ ഭരണാധികാരിയായിട്ട് ചാർജൊക്കെ മേടിക്കുന്നുണ്ട്. അപ്പം ഇയാളൊക്കെ കാര്യങ്ങൾ ഒക്കെ അതിൻ്റെ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കണം. ഗോഡ് വാസ് പ്രിപ്പയറിംഗ് ആൻഡ് ഗോഡ് വാസ് വെയിറ്റിംഗ് ടു സെൻഡ് ഹിസ് സൺ അറ്റ് ദ പ്രോപ്പർ ടൈം. അതുകൊണ്ടാണ് ഗലാത്തി ലേഖനം 4:4 പറയുന്നത് വെൻ ടൈം ഹാഡ് ഫുള്ളി കം ഗോഡ് സെൻഡ് ഹിസ് സൺ അണ്ടർ ദ ലോ ബോൺ ഓഫ് എ വുമൺ. ദൈവത്തിൻ്റെ പുത്രൻ ഈ ഭൂമിയിൽ വരാൻ ഏറ്റവും അനുയോജ്യമായ സമയം അതായിരുന്നു. അതേക്കുറിച്ച് പഠിക്കുമ്പോൾ പൊളിറ്റിക്കലി, എക്കണോമിക്കലി, ലിംഗ്വിസ്റ്റിക്കലി ഗോഡ് വാസ് പ്രിപ്പയറിംഗ് ദ വേൾഡ് ടു സെൻഡ് ഹിസ് സൺ. ഇപ്പം പൊളിറ്റിക്കൽ പ്രിപ്പറേഷൻസ് ആണ്. അപ്പം ആ റീജിയന്റെ ഭരണം ഹെറോദാവിലേക്ക് വരികയാണ്. ഹെറോദാവ് വളരെ ക്രൂരനായ ഒരു രാജാവായിരുന്നു. നമുക്കറിയാം കുഞ്ഞുങ്ങളെയൊക്കെ കൊല്ലാൻ ഓർഡർ ചെയ്ത കാര്യമൊക്കെ ഇൻഫന്റിസൈഡിന് ഓർഡർ ചെയ്ത ആളാണ്. ഇദ്ദേഹം ഒരുപാട് കൊലപാതകങ്ങൾ, ക്രൂരമായ കൊലപാതകങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ് ഹെറോ ദ ഗ്രേറ്റ്. അദ്ദേഹം BC 27 തൻ്റെ ഭാര്യയെ കൊലപ്പെടുത്തുന്നുണ്ട്. പിന്നെ BC 7 തൻ്റെ സിംഹാസനം പിടിച്ചെടുക്കുമെന്ന് ഓർത്ത് തൻ്റെ രണ്ട് ആൺമക്കളെ അരിസ്റ്റോബുലസിനെയും അലക്സാണ്ടറേയും ഈ ഹെറോദാവ് കൊല്ലുന്നുണ്ട്. അവരെ രണ്ടിനെയും കൊന്നുകഴിഞ്ഞ് അവർ നടത്തിയ ഗൂഢാലോചനയുടെ വിവരം അറിയാൻ ഒരുപാട് അടിമ പെണ്ണുങ്ങളെ വിളിച്ചു വരുത്തി അവരിൽ നിന്ന് രഹസ്യം വരാൻ ഓരോരുത്തരെ കൊല്ലുക. ഒരുപാട് അടിമ പെൺകുട്ടികളെ അദ്ദേഹം കൊന്നു. അതിനുശേഷം BC 4 അദ്ദേഹം തൻ്റെ മൂന്നാമത്തെ പുത്രൻ ആന്റിപെറ്ററിനെ കൊല്ലുകയാണ്. അങ്ങനെ പിന്നെ 3 അദ്ദേഹത്തിന് അവശേഷിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് മരിക്കുന്നതിന് തൊട്ട് മുമ്പ് അദ്ദേഹം തന്നെ തൻ്റെ സാമ്രാജ്യം വീതം വെച്ചു കൊടുക്കുന്നുണ്ട്. അവശേഷം തൻ്റെ 3 തൻ്റെ പെങ്ങൾ സലോമിക്കുമായിട്ട് സാമ്രാജ്യത്തെ വീതം വെക്കുകയാണ്. അപ്പം ക്രിസ്തു ജനിക്കുന്ന സമയത്ത് ആ സാമ്രാജ്യം 4 ഭരിക്കുന്നത്. അതെല്ലാം ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് കെട്ടുകഥയല്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാനിതൊക്കെ പറഞ്ഞു. അതിലാണ് അർക്കലയസ്, ഇത് നിങ്ങൾ ലൂക്കോസ് സുവിശേഷത്തിൽ വായിക്കാൻ പറ്റും. അർക്കലയസിനെ, അതിനെ യത്നാർക്കായിട്ട് അദ്ദേഹത്തെ പ്രഖ്യാപിച്ചു. അദ്ദേഹമായിരുന്നു ജൂതയായുടെയും ഇദുമിയായുടെയും സമരിയായുടെയും ഭരണാധികാരി. പിന്നെ ഹെറോദ് ആന്റിപ്പാസ് ഉണ്ടായിരുന്നു. ട്രാൻസ് ജോർദാൻ പ്രദേശങ്ങളൊക്കെ ഭരിച്ചിരുന്നതാണ്. പിന്നെ ഹെറോദ് ഫിലിപ്പ്, ഇങ്ങനെ 3 അപ്പം ഈ ഹെറോദ് എന്ന് കാണുമ്പോൾ ഹെറോദ രാജാവ്. അപ്പം ഇത് ഈ ബാക്ക്ഗ്രൗണ്ട് പഠിക്കാത്ത ആളുകൾ ഇതെല്ലാം അവർക്കും ഇത് ഒരു ഹെറോദാവായിരിക്കും. ആ ഹെറോദാവ് മരിച്ചയാൾ പിന്നെയും യേശുവിനെ ന്യായം വിധിക്കാൻ വേണ്ടിയിരുന്നു. ഇതൊക്കെ എന്തൊരു മണ്ടത്തരം എഴുതി വെക്കുന്നത്. ബൈബിളിലെ തെറ്റുകൾ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം കാണിക്കുന്നുണ്ട്. നിങ്ങൾ മത്തായിയുടെ സുവിശേഷം, മർക്കോസിൻ്റെ സുവിശേഷം, ലൂക്കോസിൻ്റെ സുവിശേഷം ഒക്കെ വായിക്കുമ്പം വ്യത്യാസം കാണാം. യേശുവിനെ രാവിലെ 9 ക്രൂശിച്ചെന്ന് ഒരിടത്ത് കാണാം, ഉച്ചയ്ക്ക് 3 ക്രൂശിച്ചെന്ന് കാണാം, പിന്നെ ഒരിടത്ത് വൈകുന്നേരം 6 പല. കാരണം എന്താ? റോമൻ വാച്ചും ഹീബ്രു വാച്ചും ഉണ്ട് എന്ന് പറഞ്ഞാൽ റോമൻ സമയക്രമമുണ്ട്, റോമാക്കാരുടെ സമയ സംവിധാനമുണ്ട്, യഹൂദന്മാരുടെ ഉണ്ട്. ചിലയിടത്ത് റോമാക്കാരുടെ സമയം വെച്ചാണ് എഴുതിയിരിക്കുന്നത്, ചിലയിടത്ത് യഹൂദന്മാരുടെ സമയം വെച്ചാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ റോമൻ സമയവും യഹൂദ സമയവും തമ്മിലുള്ള വ്യത്യാസം, അതിൻ്റെ ഉപയോഗം, ഇത് മനസ്സിലാക്കണം. ഇതെല്ലാം മനസ്സിലാക്കാതെ ഒരിക്കലും ബൈബിളിൽ ആ തെറ്റുണ്ട് ഈ തെറ്റുണ്ട് എന്ന് പറഞ്ഞ് ഇറങ്ങരുത്. അങ്ങനെ ആകുമ്പോൾ ഹെറോദാവ് മരിച്ചു, മരിച്ച ഹെറോദാവാണ് പിന്നെയും ന്യായം വിധിക്കാൻ നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ ഹെറോദാവ് പലരുണ്ട്. ഈ ഹെറോദ്, മഹാനായ ഹെറോദിൻ്റെ മക്കൾ 2 ഒന്ന് ഹെറോദ് ആന്റിപ്പാസും മറ്റേ ഹെറോദ് ഫിലിപ്പുമാണ്. ഹെറോദ് ഗ്രേറ്റിൻ്റെ ഏറ്റവും വലിയ താല്പര്യം വലിയ വലിയ എടുപ്പുകൾ പണിയുക, വലിയ കെട്ടിടങ്ങൾ പണിയുക, മഹാനിർമ്മിതികൾ, ആ വലിയ ഭ്രമമായിരുന്നു. അതായത് അങ്ങനെ എരിശലേം ദൈവാലയത്തിന് കുറച്ച് അനക്സൊക്കെ ഉണ്ടാക്കി, അന്റോണിയോ കോട്ട, അങ്ങനെ പല കാര്യങ്ങളിൽ അദ്ദേഹം തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചു. അതുകൊണ്ട് തന്നെ യേശുവിൻ്റെ കാലത്തെ ദൈവാലയത്തെ ഹെറോദിൻ്റെ ദൈവാലയം എന്നാണ് വിളിക്കുന്നത്. അപ്പം ഇതിനകത്ത് ഈ രവിചന്ദ്രൻ ഒരു പ്രസ്ഥാനം നടത്തിയിട്ടുണ്ട്, ഈ ഹെറോദാവ് റോമാക്കാരനായിരുന്നു. അത് തെറ്റാണ്, റോമാക്കാരനല്ല, അദ്ദേഹം യഹൂദനായിരുന്നു ഈ ഹെറോദാവ്.
ഹെറോദാവിന്റെ അപ്പൻ ഒരു ഏദോമ്യനായിരുന്നു. ഏദോമ്യൻ എന്ന് പറഞ്ഞാൽ ഏശാവിന്റെ വംശവലിപ്പെട്ടാണ്. ഏദോ ഹെറോദാവിന്റെ അപ്പൻ ആന്റി പീറ്റർ, അദ്ദേഹം യഹൂദ മതം സ്വീകരിച്ചാണ്. ജൂയിഷ് പ്രോസലൈറ്റായിരുന്നു. അങ്ങനെ ഹെറോദാവും യഹൂദനായിരുന്നു, യഹൂദ മതക്കാരനായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ദൈവാലയം വരെ പണിതയാളാണ്. അതൊക്കെ രവിചന്ദ്രൻ വരുത്തിയിരിക്കുന്ന ഈ അദ്ദേഹത്തിന്റെ അഡ്വക്കേറ്റ് പറഞ്ഞല്ലേ, ക്ലെറിക്കൽ എറർ ഒന്നുമല്ല, ഫാറ്റൽ മിസ്റ്റേക്കാണ്. അപ്പൊ അങ്ങനെ അത് ഒരു കാര്യം പറയുമ്പോൾ അതിനെക്കുറിച്ച് അല്പം ഒക്കെ ഒരു അറിവ് സമ്പാദിക്കുന്നത് നല്ലതാണ്. അപ്പൊ ഈ ഹെറോദ് ഫിലിപ്പാണ് കേസറിയ പാനിയാസ് എന്ന് പറഞ്ഞ ഒരുപാട് വലിയ കെട്ടിടങ്ങൾ പണിത് ആ പട്ടണം പിന്നീട് കേസറിയ ഫിലിപ്പ് എന്നാണ് അറിയപ്പെടുന്നത്. അതാണ് മത്തായിയുടെ സുവിശേഷം 16, ഫിലിപ്പിന്റെ കേസറിയയിൽ വെച്ച് യേശു ശിമോനോട് ചോദിക്കുന്നു, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നത്. അവിടെ വെച്ചാണ് ആ വിഖ്യാത പ്രസ്താവന ശിമോൻ നടത്തുന്നത്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആകുന്നു. ശമയോനോ അരുൾ ചെയ്തു, ജീവനുള്ള ദൈവ പുത്രനായി നിന്നെ ഞാൻ കാണുന്നു. അതുകൊണ്ട് ഫിലിപ്പിന്റെ കേസറിയ എന്നൊക്കെ പറഞ്ഞ അതിന്റെ അർത്ഥം അതാണ്. നിങ്ങൾ മനസ്സിലാക്കി, ഹെറോദാവിന്റെ 3 മക്കള് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ചരിത്രമൊക്കെ ഒന്ന് പഠിച്ചിട്ട് വേണം നമ്മൾ വിമർശിക്കാൻ ഇറങ്ങാൻ. അതിന്റെ ബിബ്ലിക്കൽ ബാക്ക്ഗ്രൗണ്ട്, ബിബ്ലിക്കൽ ഹിസ്റ്ററി, ബിബ്ലിക്കൽ കോണ്ടെക്സ്റ്റ്, ബിബ്ലിക്കൽ ലാംഗ്വേജസ്, ഇതെല്ലാം അത്യാവശ്യം മനസ്സിലാക്കണം. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ പറയും. പിന്നെ അദ്ദേഹം പറയുന്നത് ഈ ഗ്രീക്ക് ഭാഷയെ പറ്റി, ഹെലനിസ്റ്റിക് ജൂസിനെ കുറിച്ചൊക്കെ പറയാൻ ഒരു പാശ്രമം നടത്തുന്നുണ്ട്. ഹെലനൈസേഷൻ സംഭവിച്ച എങ്ങനെയാണ്, അതായത് ഈ അലക്സാണ്ടർ ഈജിപ്ത് കീഴ്പ്പെടുത്തി, അലക്സാണ്ടർ ഗ്രീക്ക് ഭരണാധികാരിയായിരുന്നു, അദ്ദേഹം ഈജിപ്ത് കീഴ്പ്പെടുത്തിയതിന് ശേഷം ഫറോന്മാർ ടോളമിക് ഫറവോസിന്റെ ഭരണത്തിലേക്ക് വന്നു. അപ്പം ഈജിപ്തിൽ യഹൂദന്മാരുണ്ട്. അപ്പൊ ഈജിപ്തിൽ യഹൂദന്മാർ എങ്ങനെ വരും എന്ന് പിന്നെ അടുത്ത സംശയം വരും. കാരണം ഈജിപ്തിൽ നിന്നാണ് ഇസ്രായേലിനെ ദൈവം മോചിപ്പിച്ചുകൊണ്ടുവന്നത്. അങ്ങനെ ഒരു കുളമ്പ് പോലും ശേഷിക്കാതെ ഈജിപ്തിന്റെ മണ്ണിൽ നിന്ന് മുഴുവൻ പേരും കനാന്റെ മണ്ണിൽ, വാഗ്ദത്ത ഭൂമിയിൽ വന്നു. പക്ഷെ പിന്നെ നമ്മൾ കാണുമ്പോൾ ഈജിപ്തിൽ യഹൂദന്മാരെ കാണുന്നത്, അതെങ്ങനെയാണ് കാണുന്നത് ചോദിച്ചാൽ, അത് BC 587 അതായത് നമ്മുടെ പ്രവാചകനായ യെരമ്യാവിന്റെ കാലത്താണ് അത് സംഭവിക്കുന്നത്. നെബുക്കദ്നേസർ എന്ന ബാബിലോൺ രാജാവ് ഈ പലസ്തീനെ കീഴ്പ്പെടുത്തുകയാണ്. അതിനെക്കുറിച്ചെല്ലാം ഹിസ്റ്ററി നമുക്ക് യെരമ്യാവിന്റെ പുസ്തകത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. അതിനുശേഷം ജൂദയായുടെ ഗവർണറായിട്ട്, അതായത് ശലോമോന്റെ കാലത്ത് ഒരുമിച്ചിരുന്ന ആ സാമ്രാജ്യം ശലോമോന്റെ മരണശേഷം രണ്ടായിട്ട് പിരിഞ്ഞു. കാരണം ശലോമോൻ 2 മക്കൾ, ആ നോർത്തേൺ കിങ്ഡം, സതേൺ കിങ്ഡം എന്നിങ്ങനെ വീതിച്ചെടുത്തു, 2 ഇതായിട്ട് വന്നു. അങ്ങനെ 2 എക്സൈൽ ഉണ്ടായി. ഒരു എന്നെ കൂട്ടരെ അസീറിയക്കാർ പിടിച്ചുകൊണ്ടുപോയി, മറ്റേ കൂട്ടരെ ബാബിലോൺകാർ പിടിച്ചുകൊണ്ടുപോയ കൂട്ടത്തിൽ നമുക്കറിയാം ഡാനിയലിന്റെ പുസ്തകം ഒക്കെ വരുന്ന, ഡാനിയല് ഒക്കെ ആ കാലഘട്ടത്തിലുള്ളതാണ്. ആ സമയത്ത് ഗദലിയാവിനെ നിയമിച്ചു. ഈ അതെല്ലാം ബൈബിളിൽ ഉള്ള കാര്യങ്ങളാണ്, ഹിസ്റ്ററിയിലും ഉള്ളതാണ്. അപ്പൊ യെരമ്യാവ് എന്ന പ്രവാചകന് ഒരു ചോയ്സ് കൊടുത്തു, ഒന്നുകിൽ നിനക്ക് ബാബിലോണിലേക്ക് വരാം, കാരണം യെരമ്യാവ് വളരെ പ്രസിദ്ധനായ പ്രവാചകനായതുകൊണ്ട് നെബുക്കദ്നേസർ ഒരു ഓഫർ കൊടുക്കുകയാണ്, നിനക്ക് എൻ്റെ കൂടെ വരാം, കൊട്ടാരത്തിൽ താമസിക്കാം, ബാബിലോൺ രാജാവിന്റെ കൊട്ടാരത്തിൽ, കൊട്ടാര ജ്യോത്സ്യൻ എന്ന പോലെ അവിടെ പ്രവാചകനായിട്ട് താമസിക്കാമെന്ന് വിളിച്ചപ്പോൾ, തന്റെ ജനത്തിന്റെ കൂടെ കഷ്ടം അനുഭവിക്കും, ഇവിടെ തന്നെ താമസിക്കുന്ന എനിക്കിഷ്ടം എന്ന് പറഞ്ഞു. യെരമ്യാവ് ആ ഓഫർ നിരസിച്ച് അവിടെ തന്നെ താമസിച്ചു. അങ്ങനെ യെരമ്യാവ് മിസ്പ എന്ന സ്ഥലത്ത് പോയി താമസിച്ചു. പ്രവാചകൻ അവിടെ പോയി താമസിച്ചത് കൊണ്ട് ആ കൂടെ കൂടുതൽ ജനങ്ങൾ പോയി, അവിടെ ആത്മീക അഭിവൃദ്ധി ഉണ്ടായി. ഈ സെദക്യാവ് കൊല്ലപ്പെടുന്നതൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. സെദക്യാവിന്റെ ഫാമിലിയിൽപ്പെട്ട ഒരുത്തനുണ്ടായിരുന്നു, നെതന്യാഹുവിന്റെ മകൻ ഇഷ്മായേൽ. ഈ നെതന്യാഹുവിന്റെ മകൻ ഇഷ്മായേല് ഈ ഗദല്യാവിനെ കൊല്ലാൻ ശ്രമിച്ചു. കാരണം സിദക്യാവിനെ അട്ടിമറിച്ചപ്പോഴാണ് ഈ ജൂതയുടെ ഭരണം ഗദല്യാവിന് കിട്ടുന്നത്. അതുകൊണ്ട് ഗദല്യാവിനെ കൊല്ലാൻ വേണ്ടി ഈ ഇഷ്മായേല് പ്ലോട്ടുകൾ ഉണ്ടാക്കുന്നതെന്ന് ജോഹാനാൻ എന്ന ഒരാൾക്ക് അറിവ് കിട്ടി. അപ്പൊ ഈ ജോഹാനാൻ ചെന്ന് ഗദല്യാവിനോട് പറയുകയാണ്, നിന്നെ കൊല്ലാൻ വേണ്ടി ഇന്നുള്ള പ്ലാൻ ഉണ്ട് ഇഷ്മായേൽ, അതുകൊണ്ട് അവൻ ആ പ്ലോട്ട് നടപ്പിലാക്കുന്നതിന് നമുക്ക് ഇഷ്മായേലിനെ രഹസ്യമായി കൊന്നുകളയാം. അപ്പൊ നമ്മുടെ ഈ ഗദല്യാവ് ഒരു ഉമ്മൻചാണ്ടി സ്റ്റൈലായിരുന്നു, ജനകീയനായിരുന്നു. അതേപോലെ എനിക്ക് അങ്ങനെ പേടിയൊന്നുമില്ല, നമ്മൾ അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹം എന്ത് ചെയ്തു, ഒരു പ്രൊട്ടക്ഷനും എടുത്തില്ല, ഒരു പ്രിക്കോഷനും എടുത്തില്ല. അങ്ങനെ ഇഷ്മായേൽ ഒരു ദിവസം ഈ ഗദല്യാവിനെ ചെന്ന് കണ്ടു. ഇഷ്മായേൽ കൊല്ലാനിരിക്കുകയാണെന്ന് ഓൾറെഡി അറിവ് കൊടുത്ത, എന്നിട്ടും ഇഷ്മായേൽ എന്നിട്ട് റോഷ് ഹസന്നായിൽ ഒരു വിരുന്നുണ്ട് എന്ന് പറഞ്ഞ് ഇൻവൈറ്റ് ചെയ്യുകയും ആ വിരുന്നിൽ വെച്ച് ഇഷ്മായേൽ ഗദല്യാവിനെ കൊല്ലുകയും ചെയ്തു.
ഗദല്യാവിന് കൊല്ലപ്പെട്ടപ്പോൾ യഹൂദന്മാർ ഭയപ്പെട്ടു. കാരണം നെബുക്കദ്നേസറിന്റെ കോപം ജ്വലിക്കുന്നു, തൻ്റെ ഗവർണറാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. പണ്ട് നമുക്കറിയാം, ഈ പഴയകാല ഓർമ്മയുള്ളവർക്കറിയാം, തങ്കമണി ഒരു ബസ്സുമായിട്ട് ഒരു വഴക്ക്, പ്രൈവറ്റ് ബസ്സുമായിട്ടൊരു വഴക്കുണ്ടായതിനെ തുടർന്ന് ഒരു ചെറിയ അടിപിടി ഉണ്ടായി, പിന്നെ പോലീസ് വണ്ടികൾ കുന്നു കയറിപ്പോയി, തങ്കമണിയിൽ സംഭവിച്ചൊക്കെ നമുക്കറിയാം. ക്രൂരമായ നായാട്ടം അവിടെ നടന്നു. അപ്പം അത് ഇതതുപോലെയല്ല, നെബുക്കദ്നേസർ ചക്രവർത്തിയുടെ കോപമാണ് ജൂതയായിലോട്ട് വീഴാൻ പോകുന്നതെന്ന് മനസ്സിലായപ്പോൾ യഹൂദന്മാരെല്ലാം കൂടെ ഓടിപ്പോകാൻ തീരുമാനിച്ചു. അവരെങ്ങോട്ടാണ് ഓടിപ്പോകുന്നത്? അവർ ഈജിപ്തിലേക്ക് രക്ഷപ്പെടാൻ തീരുമാനിച്ചു. കാരണം നെബുക്കദ്നേസറിന്റെ അണ്ടറിലല്ല ഈജിപ്ത്, പക്ഷെ അവർ ഈജിപ്തിൽ നിന്ന് പോന്നിട്ട് കുറച്ച് നാളേ ആയുള്ളൂ. തിരിച്ച് ഈജിപ്തിലോട്ട് പോകുന്നത് തെറ്റാണ്, പോകരുത് എന്ന് യിരെമ്യാവ് അവരെ വിലക്കിയെങ്കിലും അവർ യിരെമ്യാവിനെയും കെട്ടി വലിച്ച് അവർ ഈജിപ്തിലോട്ട് പോവാണ്. ഒരിക്കൽ ചാടിപ്പോന്ന് ഈജിപ്തിൽ അവർ ചെല്ലുകയും പിന്നീട് അവരവിടെ താമസിക്കുകയും ചെയ്തു. പിന്നീട് അവരവിടെ വർദ്ധിച്ചു പെരുകി. അങ്ങനെ ഈജിപ്തിൽ വലിയ ഒരു ജൂവിഷ് കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു. അവിടെ അവർ മെംഫിസിലെ വലിയൊരു ദൈവാലയം പണിതു. അതായത് BC 167 അന്ത്യോക്യസ് എപ്പിഫാനസ് യെരുശലേം ദൈവാലയത്തെ തീണ്ട് യെരുശലേം ദൈവാലയത്തിൽ സിയൂസ് ദേവന്റെ പ്രതിമ സ്ഥാപിക്കുകയും ചെയ്തു. സിയൂസ് ദേവന്റെ പ്രതിമ സ്ഥാപിക്കുകയും ആ സമയത്താണ് എലിയാസർ എന്ന പുരോഹിതൻ, അദ്ദേഹം കൊല്ലപ്പെടുന്നു. അതാണ് മർത്തശ്ശിമുനിയും 7 മക്കളും ആ കാലഘട്ടത്തിലാണ് രക്തസാക്ഷികളാകുന്നത്. ഇപ്പോഴും സുറിയാനി സഭ മർത്തശ്ശിമുനിയും 7 മക്കളെ അനുസ്മരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആ കാലഘട്ടത്തിൽ മെംഫിസിൽ യഹൂദന്മാർ ദൈവാലയം പണിതു. യേശുവിന്റെ കാലമായപ്പോൾ 1,000,000 യഹൂദന്മാർ ഈജിപ്തിലുണ്ടായിരുന്നു. 1,000,000, 3,000,000 പേര് നൈൽ നദീ തീരത്ത് തന്നെ താമസിക്കുന്നുണ്ടായിരുന്നു. അപ്പം യേശുവിനെയും കൊണ്ട് മറിയയും യോസഫും ഈജിപ്തിലേക്ക് പോയതിനെ ഈ ഇദ്ദേഹം പരിഹസിക്കുന്നുണ്ട്, ഈ രവിചന്ദ്രൻ. 100 മൈൽ സഞ്ചരിച്ചാൽ മതി ഈജിപ്ത് ബോർഡറിൽ ചെല്ലാൻ, 100 മൈലൂടെ സഞ്ചരിച്ചാൽ നൈൽ നദീ തീരത്തി ചെല്ലും. അവിടെ 300,000 യഹൂദന്മാരുണ്ട്, വളരെ സ്ട്രോങ് ഹോൾഡാണ്. യഹൂദന്മാർക്ക് ഒത്തിരി നല്ല സ്വാധീന ശക്തിയുള്ള സ്ഥലമാണ് മെംഫിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. യെരുശലേം ദേവാലയത്തോട് കിടപിടിക്കുന്ന ഒരു ജൂവിഷ് സിനഗോഗാണ് അവരവിടെ പണിതത്. പിന്നീട് ആ സിനഗോഗ് 7:72 തകർക്കപ്പെടുകയാണ്. 7:72 യെരുശലേം ദേവാലയം തകർക്കപ്പെട്ട ഒപ്പം തന്നെ മെംഫിസ് സിനഗോഗും തകർക്കപ്പെട്ടു. എന്നാൽ ഈ മെംഫിസിൽ ഇവർ പോയി താമസിക്കുമെന്നും അവിടെ ഈ ഇങ്ങനെ ഒരു ജൂവിഷ് കമ്മ്യൂണിറ്റി ഉണ്ടാകുമെന്നും യെശയ്യാവ് പ്രവചിച്ചിട്ടുണ്ടായിരുന്നു. ആ പ്രവചനം ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം, കാരണം ഇതിനെയൊക്കെ പുച്ഛിക്കുന്ന ആളുകളാണല്ലോ കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ അതിനും വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിച്ച് അത് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അത് യെശയ്യാ പ്രവചനം 19:18 അന്നാളിൽ മിസ്രയീം ദേശത്തുള്ള 5 പട്ടണങ്ങൾ കനാൻ ഭാഷ സംസാരിച്ച് സൈന്യങ്ങളുടെ യഹോവയുടെ സത്യം ചെയ്യും. 1 സൂര്യനഗർ എന്ന് പേർ വിളിക്കപ്പെടും. അന്നാളിൽ മിസ്രയീം ദേശത്തിന് നടുവിൽ യഹോവയ്ക്കൊരു യാഗവിടവും അതിൻ്റെ അതിർത്തിയിൽ യഹോവയ്ക്കൊരു തൂണും ഉണ്ടായിരിക്കും. അത് മിസ്രയീം ദേശത്ത് സൈന്യങ്ങളുടെ യഹോവയ്ക്കൊരു അടയാളവും ഒരു സാക്ഷിയുമായിരിക്കും. ഇത് മെംഫിസ് ദേവാലയത്തെക്കുറിച്ച് പ്രവചനം കിടക്കുകയാണ്. ഇതെല്ലാം പ്രൊഫറ്റിക്കൽ ഫുൾഫിൽമെൻ്റ് ആയിട്ട് സംഭവിച്ചതാണ്. ഞാൻ പറഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ പരിഹാസം അതിന് വിട്ടതുകൊണ്ടാണ് ഞാൻ ഈ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞത്. ഈജിപ്തിലേക്ക് അവർ പോയതിൻ്റെ കാരണം എന്തിനാണ്, അവർ പോയത് എങ്ങനെയാണ് പോയതെന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ അടുത്ത വാദങ്ങളിലേക്ക് നമ്മൾ പോവാം. അവിടുന്ന് അവരെ അടിച്ചിറക്കിവിടും. കാര്യം ക്രിസ്തു തന്നെ അൺപോപ്പുലർ ആയിരുന്നു. ക്രിസ്തുവിന്റെ കാര്യം പറഞ്ഞാൽ വീണ്ടും ഒരാൾ ചെല്ലുമ്പോൾ അവരെ അടിച്ചിറക്കിവിടും. അങ്ങനെ പല സിനഗോഗുകളിൽ നിന്ന് ഇദ്ദേഹത്തെ ഇങ്ങനെ തള്ളി തള്ളി അവസാനം ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ. ഇപ്പോഴും പീറ്ററും തമ്മിലൊരു വലിയൊരു തർക്കമുണ്ട്, നിങ്ങൾ ഞാനതിവിടെ പറയാം. അപ്പൊ അതിനു മുമ്പ് ഇപ്പൊ ഇദ്ദേഹം പറയാണ് പോള്, ഈ പോള് എന്തിനാണ് പോയെന്ന് മിണ്ടുന്നില്ല. ഞാൻ മുമ്പ് പറഞ്ഞാൽ അത്രയും ക്രെഡൻഷ്യലുള്ള എബ്രാഹിം ജനിച്ച എബ്രാഹിം ബെന്യാമിൻ ഗോത്രക്കാർ 8-ാം നാൾ പരിചയം ഏറ്റവും ന്യായപ്രമാണം സംബന്ധിച്ച് പരീക്ഷ ന്യായപ്രമാണത്തുള്ള തീക്ഷണ സഭയെ ഉപദ്രവിച്ച ഇസ്രായേൽ ജാതിക്കാരൻ റോമപൗരത്വം ജന്മനെ സിദ്ധിച്ചവൻ ഗമാലിയലിന്റെ കാൽക്കീരുന്ന് പഠിച്ചവൻ, ഇത്രയേറെ ക്രെഡൻഷ്യലുള്ള ഈ പോള് എന്ത് അൺപോപ്പുലർ ആയിരുന്ന ജീസസിന്റെ മെസ്സേജുമായി പോയി? അത് രവിചന്ദ്രൻ ഉത്തരം പറയണം. കാരണം എന്നാളിലും തന്റെ അനുയായികളെ ഈ കഥ പറഞ്ഞ് കേൾപ്പിക്കുമ്പം അനുയായികൾക്ക് യുക്തിചിന്തയൊന്നുമില്ല. അവരെ സകലതും രവിചന്ദ്രന്റെ കാൽക്കൽ പണയം വെച്ചിട്ടിരിക്കുന്നുകൊണ്ട് പഞ്ചപുച്ഛം അടക്കി ബഹുമാന പുരസരം ഇരുന്ന് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കൊക്കെ ചെറുപ്പക്കാരല്ലേ, നിങ്ങൾക്കൊക്കെ ചോദിക്കാൻ മേലേ, നിങ്ങളൊക്കെ ചോദിക്കണം അതെന്തിനാ സാറേ ഈ ഇത്രയും അൺപോപ്പുലർ ആയിരിക്കുന്ന ഒരു ജീസസിന്റെ കഥയുമായി സിനഗോഗുകൾ തോറും നടന്ന് തല്ലുകൊണ്ടത്? അദ്ദേഹത്തിന് വേറെ പണിയൊന്നുമില്ലായിരുന്നു. അപ്പൊ പോളിന്റെ സാമ്പത്തിക സ്ഥിതിയെപ്പറ്റി ഒന്ന് അന്വേഷിച്ചേ. നല്ല സാമ്പത്തികമുള്ള ആളായിരുന്നു, സൻഹദ്രി മെമ്പർ ആയിരുന്നു, അദ്ദേഹം ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ ആയിരുന്നു, നല്ല അറിവുള്ള ആളായിരുന്നു. ഇത്രയൊക്കെ ആള്, കാരണം ഗമാലിയലിന്റെ കാൽക്കീരുന്ന് അന്നത്തെ ഫൈനസ്റ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ദാറ്റ് ടൈം എന്ന് പറഞ്ഞാൽ, ഇപ്പം ഹാർവാർഡ് പഠിച്ചെന്ന് പറഞ്ഞാൽ അന്ന് ഗമാലിയലിന്റെ കാൽക്കീരുന്ന് പഠിച്ചെന്ന് പറഞ്ഞാൽ അത്രയേറെ അറിവുള്ള ആളാണ്. അപ്പൊ ഈ അറിവുള്ള ആള്, ഈ പണമുള്ള ആള്, ഈ സ്വാധീനമുള്ള ആള്, വൈ ഹി ചോസ്?
അപ്പൊ അത് അതിനുത്തരം പറ. എന്തിനു പോള് ഈ സിനഗോഗ് തോറും നടന്ന് തല്ലുകൊണ്ടു? അതിന് സമാധാനം സാറ് പറയണം. ഞാൻ പറഞ്ഞു ഈ മൂന്ന് സ്ഥലങ്ങളുണ്ട്, ജെറുസലേമും ബെഥലേമും ഒക്കെ ഉൾപ്പെടുന്ന ജഡായ, അതിന് മേലുള്ള സമരിയ, ഗലീലി. ഈ മൂന്ന് സ്ഥലങ്ങളിലും ജൂതന്മാരുമുണ്ട്, ജൂതന്മാരല്ലാത്ത വംശജരും ഉണ്ട്. അവരെ നമ്മൾ ജെന്റൈൽസ് എന്നാണ് പറയുന്നത്. മലയാളത്തിൽ പറയുകയാണെങ്കിൽ പുറം ജാതിക്കാർ എന്ന് പറയുന്നവരുണ്ട്, അന്യജാതിക്കാർ എന്ന് പറയുന്നവരുണ്ട്. അപ്പൊ അദ്ദേഹം പലപ്പോഴും പറയണം, ഞാൻ എന്നാൽ അവിടെ എങ്ങാനും പോയി പ്രസംഗിച്ചിരുന്നെങ്കിൽ, മറ്റേ ഈ പുറം ജാതികളോട് ജെന്റൈൽസിനോട് സംസാരിച്ചിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ സ്വീകാര്യത കിട്ടുമായിരുന്നു പലപ്പോഴും പരിതപിക്കാറുണ്ട് യേശു. യേശു അങ്ങനെ പരിതപിക്കാറൊന്നുമില്ല, അതൊക്കെ തെറ്റായി മനസ്സിലാക്കുന്നതാണ്. പുറജാതിക്കാർ നിങ്ങളെക്കാൾ ദൈവത്തെ സ്നേഹിക്കുന്നവരാണ്, ദൈവകൽപ്പനകളെ ബഹുമാനിക്കുന്നവരാണ് എന്ന് യഹൂദന്മാരുടെ യേശു പറയുകയാണ് ചെയ്യുന്നത്. അത് ഓക്കെ, അത് ബൈബിളിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. ഇദ്ദേഹം അതിനെയൊക്കെ വേറൊരു വേർഷനിൽ പ്രസന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പക്ഷെ അത് ഞങ്ങൾ ക്രൈസ്തവർക്ക് നന്നായി അറിയാം യേശു എന്താ പറഞ്ഞതെന്ന്. അപ്പം പുറംജാതിക്കാരിലാണ് യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനിറ്റിയുടെ വളർച്ചയുടെ അടിസ്ഥാനം. ഇതിന് തുടക്കം കുറിക്കുന്നത് പോളാണ്. പോളും പീറ്ററും തമ്മിലൊരു ഒരു വലിയ തർക്കം ഉണ്ടായി. കാര്യം പീറ്റർ ഈ പുറംജാതിക്കാരുമായിട്ടുള്ള തീന്മേശയില് ആഹാരം പങ്കിടൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും താല്പര്യം കാണിച്ചില്ല. ചിലടത്ത് കാണിച്ചിട്ടുണ്ട്, പക്ഷെ ചിലടത്ത് കാണിച്ചില്ല. അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്യജാതിക്കാരെല്ലാം അവർ അശുദ്ധി ഉള്ളവരാണ്, ജൂതന്മാരല്ലാത്തവർ. അവരെ സർക്കംസൈസ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ഈ ലിംഗാഗ്രം ഛേദിക്കുക, അത് ഛേദിച്ചിട്ടില്ല. അത് ഛേദിച്ചിട്ടില്ലെങ്കിൽ ജൂതനല്ല. യേശു അത് ചെയ്തിട്ടുണ്ട്, ക്രിസ്ത്യാനികൾ അത് ചെയ്യുന്നില്ല. അതാണ് എന്റെ രസം. മുഹമ്മദ് ചെയ്തതിന് രേഖ ഇല്ലെന്ന് പറയുന്ന കേൾക്കാം, ചരിത്രപരമായിട്ടും പറയാറുണ്ട്. പക്ഷെ മുഹമ്മദിന് അനുയായികളെല്ലാം അത് ചെയ്യാറുണ്ട്. അതൊരു വലിയ വിരോധാഭാസം. അത് പോയി സർക്കംസിഷൻ നടത്തണം. പിന്നെ അതുപോലെ പന്നി വർജ്യമാണ്. ഇത് ഐ മീൻ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, ജൂതന്മാരെ എല്ലാം അതേ കോപ്പി പിടിച്ചിട്ടുണ്ട്. മുസ്ലിങ്ങൾ സർക്കംസിഷനും പന്നി വിരോധമൊക്കെ അവിടുന്ന് വരുന്ന വളരാതിരുന്നതിന്റെ കാരണം ഇതാണ്. ഇവിടെയാണ് പോൾ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആർഗ്യുമെന്റ്സ് നല്ല രസമാണ് കേൾക്കാൻ. ഇപ്പൊ നമ്മൾ കേട്ടോണ്ടിരിക്കുകയാണ്. പക്ഷെ താങ്കൾക്ക് ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്, ഇദ്ദേഹം സർക്കംസൈസ് ചെയ്തെന്തോ പരിചയമുണ്ടെന്ന് തോന്നുന്നു. എനിക്കറിയത്തില്ല അങ്ങനെയാണോ എന്ന്. അപ്പൊ ഏതായാലും അദ്ദേഹം പിന്നെ സർക്കംസെഷനെ പറ്റി പറഞ്ഞാൽ നമുക്ക് മുസ്ലിങ്ങളുടെ ടേക്കാണ്, എൻ്റെ ടേക്കല്ല. കാരണം നമ്മൾ ഞങ്ങളതിൻ്റെ ആത്മീയ അർത്ഥത്തിലാണ് മനസ്സിലാക്കുന്നത്. അതിനെക്കുറിച്ചുള്ള വിശദീകരണം ബൈബിളിലുണ്ട്, റോമാലേഖനം വായിക്കുക, പിന്നെ എന്തുകൊണ്ട് പരിച്ഛേദന വേണ്ട ഗലാത്തി ലേഖനം വായിച്ചു നോക്കുക. അതിനകത്തെല്ലാം ക്രിസ്ത്യാനികൾക്ക് വ്യക്തമായ നിലപാടുണ്ട്. കർത്താവായ യേശു ക്രിസ്തു ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് സകല ജാതികളോടും സകല സൃഷ്ടികളോടും സുവിശേഷം അറിയിപ്പി. വിശ്വസിക്കുന്നവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പരിച്ഛേദന കഴിപ്പിക്കുകയും എൻ്റെ ശിഷ്യന്മാരാക്കുകയും ചെയ്യുവിൻ എന്ന് കൽപ്പിച്ചിട്ടില്ല. രവിചന്ദ്രൻ മനസ്സിലാക്കുക, ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന കൽപ്പന ഇത് പോളല്ലി തട്ടിമറിച്ചത്. യേശു കർത്താവ് അങ്ങനെ ഒരു കൽപ്പന നൽകിയിട്ടില്ല. യേശു കർത്താവ് യഹൂദന്മാർക്ക് വേണ്ടി മാത്രം വന്നതല്ല. യേശു കർത്താവ് സെക്റ്റേറിയൻ ഗോഡ് അല്ലായിരുന്നു. യേശു ക്രിസ്തു പറഞ്ഞത് ഇത് പോളിന്റെ അജണ്ട അല്ല. യേശു പറഞ്ഞത് സകല ജാതികളെയും ശിഷ്യരാക്കുവാനാണ്. അത് വീണ്ടും വീണ്ടും ഞാൻ രവിചന്ദ്രനെയും തന്റെ അനുയായികളെയും ഉത്ബോധിപ്പിക്കുന്നു, ഇത് പോളിന്റെ അജണ്ട അല്ല. ഇതൊക്കെ നിങ്ങൾക്ക് തോന്നുന്നതാണ്, പിന്നെ യേശു ക്രിസ്തു കൽപ്പിച്ചത്. ഇനി അത് ലൂക്കോസ് എഴുതിയ ലൂക്കോസ് പോളിന്റെ അസിസ്റ്റന്റ് ആയതുകൊണ്ട് അങ്ങനെ തിരുത്തി എന്നൊക്കെ ചെറിയ വാദം ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ഇത് മത്തായിയുടെ സുവിശേഷത്തിൽ വായിപ്പോയി. അപ്പൊ മത്തായിയുടെ സുവിശേഷം 28 അധ്യായം വായിക്കുക. അവിടെ പറഞ്ഞിരിക്കുന്നത് സകല ജാതികളെയും ശിഷ്യരാക്കുകയും, അതിൻ്റെ എങ്ങനെയാക്കാനാണ്, പരിച്ഛേദന ചെയ്താക്കാനല്ല പറഞ്ഞത്, സ്നാനപ്പെടുത്തി ആക്കാനാണ് പറഞ്ഞത്. ഇന്നും എല്ലാ ക്രിസ്തീയ സഭകളും ആ സ്നാനം നടത്തുന്നുണ്ട്. ഞങ്ങൾക്ക് പരിച്ഛേദന ഇല്ല, അതിൻ്റെ കാര്യം അതാണ്. പിന്നെ മുസ്ലിങ്ങൾ പരിച്ഛേദന നടത്തുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ അവരോട് ചോദിക്കുക, അവരതിന് വേണ്ട വിശദീകരണം തരും. അപ്പം എന്നാ മുസ്ലിങ്ങളുടെ കാര്യം എനിക്കറിയത്തില്ല. അപ്പൊ ഇതാണ് ഇദ്ദേഹത്തിന്റെ വാദം, പോളിനെ പറ്റി കൊണ്ടുവരികയാണ്. അടുത്തത് ജീസസിന്റെ മരണത്തിന് ശേഷം ഇങ്ങനെ ഉണ്ടെങ്കിൽ ഒരു 20-25 വർഷം കഴിഞ്ഞ് കത്തുകൾ അയക്കാൻ തുടങ്ങി. റോമിലേക്ക് അയക്കുന്നു കത്ത്, കൊറിന്ത്യർക്ക് അയക്കുന്നു, ഗലാറ്റിയൻസിനെ അയക്കുന്നു. മതം പടർത്തുകയാണ്, ഒരു ഇവാഞ്ചലിസ്റ്റ് ആണ്. അപ്പൊ ഇദ്ദേഹം തന്നെ ഇദ്ദേഹത്തിന്റെ പോസ്റ്റിൽ ഇങ്ങനെ ഗോൾ അടിച്ചു കയറ്റുകയാണ്. അപ്പൊ യേശു ക്രിസ്തു മരിച്ചതിന് ശേഷം 25 കൊല്ലം കഴിഞ്ഞപ്പോൾ തൊട്ട് കത്തുകൾ അയക്കാൻ തുടങ്ങിയെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം ചരിത്രത്തിൽ ജീവിച്ചിട്ടേ ഇല്ല, ചരിത്രത്തിൽ ജീവിച്ചിട്ടേ ഇല്ലാത്ത ഒരാള് മരിച്ചത്രേ.
പിന്നെ അയാൾ മരിച്ച് 25 കൊല്ലം കഴിഞ്ഞപ്പോൾ കത്ത് അയക്കാൻ തുടങ്ങി. കത്ത് ആർക്ക് അയച്ചു? അവിടെ ആരെങ്കിലും ഉണ്ടോ വേണ്ട അയക്കാൻ? അപ്പൊ 25 കൊല്ലം കഴിഞ്ഞപ്പോൾ മതം പടർത്തുന്ന ചുമ്മാ അജ്ഞാതരായ കുറെ ആളുകൾക്ക് കത്തയക്കാൻ പറ്റുമോ? കത്തയക്കുന്നതിലൂടെ മതം പടർത്താൻ പറ്റുമോ? അപ്പൊ ഓൾറെഡി അവിടെ ആ കത്ത് സ്വീകരിക്കാൻ ആളുണ്ട് രവിചന്ദ്രൻ, അതുകൊണ്ടാണ് കത്തയക്കുന്നത്. താങ്കൾ അത് മനസ്സിലാക്കണം. അങ്ങോട്ട് റോമിലോട്ട് കത്തയച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോമിന്റെ സീസറിന്റെ അരമനയിലുള്ളവരെ ഞാൻ വന്ദനം ചെയ്യുന്നു കത്തിനകത്ത് എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യാനിറ്റിയുടെ ഇൻഫ്ലുവൻസ്, ആ ക്രിസ്ത്യാനിറ്റി റോമിന്റെ റോമൻ കൈസറുടെ അരമനയിൽ, അതായത് ക്രിസ്ത്യാനികളെ പച്ചയ്ക്ക് നിർത്തി കത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ലോകത്തിന്റെ വെളിച്ചമാണ് ക്രിസ്തു എന്ന് പറഞ്ഞില്ലേ, അവന്റെ അനുയായികൾ വെളിച്ചമായി തീരട്ടെ എന്നാണ് നീറോ കൽപ്പിച്ചത്. അങ്ങനെ ക്രിസ്ത്യാനികളെ പച്ചയ്ക്ക് പിടിച്ച് അവരെ മെഴുകുമുക്കിയ തുണി അവരുടെ ദേഹത്ത് ചുറ്റിയിട്ട് വലിയ സ്റ്റേക്കുകളിൽ റോമൻ തെരുവീതികളിൽ കെട്ടുനിർത്തും. സന്ധ്യയാകുന്ന സമയത്ത് വെളിച്ചത്തിന് വേണ്ടി ഓരോ ക്രിസ്ത്യാനിയാണ് ഓരോ ദിവസം കത്തിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒന്നല്ല, അനേക തൂണുകളിൽ ഉച്ച കഴിയുമ്പോൾ തൊട്ട് ക്രിസ്ത്യാനികളെ മെഴുകുമുക്കിയ തുണി ചുറ്റി, അവരുടെ ദേഹം മുഴുവൻ തുണി ചുറ്റി പബ്ലിക് പ്ലേസുകളിൽ മുഴുവൻ കെട്ടി നിർത്തിയിരിക്കുകയാണ്. സന്ധ്യയാകുന്ന സമയത്ത് ഓരോത്തിനും ഓരോത്തിനും 1 by 1 കത്തിക്കുകയാണ്. ഓരോ ക്രൈസ്തവനും റോമൻ നഗരത്തിന് വെളിച്ചമായി തീരുകയാണ്. ആ കാലഘട്ടത്തിൽ, അങ്ങനെ കൊന്നുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ റോമൻ കൈസറുടെ അരമനയിൽ വിശ്വാസികൾ ഉണ്ടായിരുന്നു. അവർക്കാ കത്തയച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തു ജീവിക്കുന്ന സാന്നിധ്യമായിരുന്നു. നിങ്ങൾ പറയുന്ന പോലെ കെട്ടുകഥയല്ലായിരുന്നു. അങ്ങനെ കൊല്ലപ്പെടാൻ ആർക്കാ തലക്കോളമുള്ളത്? നിങ്ങൾ ഡിങ്കന്റെ കഥ ഉണ്ടാക്കിയല്ലോ. ഡിങ്കിന് വേണ്ടി മരിക്കുമോ? നിങ്ങൾ ആരെങ്കിലും മരിക്കുമോ? ഡിങ്കിന് വേണ്ടി നിങ്ങൾ ആരെങ്കിലും കൊല്ലുമായിരിക്കും ചിലപ്പോൾ. ലോകത്തൊരു മതവും കൊല്ലുന്ന മതങ്ങളുണ്ട്, പക്ഷേ ഒരു വ്യക്തിക്ക് വേണ്ടി മരിച്ചത് ഈ ക്രിസ്തുവിന് വേണ്ടി മാത്രമേ ഉള്ളൂ. ആ നിങ്ങൾ കൊല്ലാൻ വേണ്ടി ആളുകളോ? മതം കൊല്ലും കൊല്ലും നിങ്ങൾ പറയും, പക്ഷെ കൊല്ലുന്നതും മരിക്കുന്നതും കൊല്ലുന്നതും കൊല്ലപ്പെടുന്നതും വ്യത്യാസമുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. എന്തിനാണ് ഈ കെട്ടുകഥയ്ക്ക് വേണ്ടി ഇത്രയും ആളുകൾ കൊല്ലപ്പെട്ടത്? ഒരു കെട്ടുകഥയ്ക്ക് വേണ്ടി കൊല്ലപ്പെട്ടത് ഇങ്ങനെ പച്ചയ്ക്ക് പിടിച്ച് കത്തിച്ച് കളയുകയാണ്. മെഴുകുമുക്കിയ തുണി ദേഹം മുഴുവൻ ചുറ്റിക്കെട്ടി തൂണെ വെക്കുമ്പോൾ പറയാൻ വരെ കത്തിക്കരുത്, അത് തട്ടിപ്പായിരുന്ന ഒരു കഥയായിരുന്നു, അത് കഥയല്ലായിരുന്നു എന്ന് അവർക്ക് ബോധ്യമുണ്ട് എന്ന് പറഞ്ഞാൽ 50 ലക്ഷം പേരാണ് നീറോയുടെയും ഡൊമീഷ്യന്റെയും കാലത്ത് മാത്രം കൊല്ലപ്പെട്ടത്. അറ്റ്ലീസ്റ്റ് 1.25 കോടി ആളുകൾ രക്തം ഈ ഭൂമിയിൽ ഒഴുക്കിയിട്ട് ഉറപ്പിച്ച മാർഗമാണ് ക്രിസ്ത്യാനിറ്റി. അതിനെ ഇളക്കാനാണ് രവിചന്ദ്രനും കുറച്ച് ഊള പിള്ളേരുടെ ശ്രമിക്കുന്നത്. എനിക്ക് കുറച്ച് മെസ്സേജൊക്കെ വന്നു. നിങ്ങൾ ആദ്യം പഠിക്ക്, ഹിസ്റ്ററി പഠിക്ക്. നിങ്ങൾ യുക്തി ചിന്ത, ഐ വെൽക്കം യു, ഐ ലവ് യു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് യുക്തി ചിന്ത, സ്വതന്ത്ര ചിന്ത, ഞാൻ അതിൻ്റെ ആളാണ്. യുക്തിസഹമായ കാര്യം പറ, നിങ്ങൾ കൊണ്ടുപോവാ, ഞാനും നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങൾ കൊടി ഉണ്ട്, ആ കൊടി അത് ഞാൻ പിടിക്കാം, പുറകെ വരാം. നിങ്ങളിപ്പോ ഈ കയ്യിൽ കുത്തുന്ന സ്കൂളിൽ കുറെ നാൾ ആശാനായിട്ട് നടന്നിട്ടാണ് ഞാൻ ഇതിനകത്ത് വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, എവിടെ ഇത്രയും ആളുകൾ കൊല്ലപ്പെട്ടതിന്റെ കാരണം എന്ത്? കൊല്ലപ്പെട്ടെന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്ത് കൊല്ലപ്പെട്ടതല്ല, സ്വമനസ്സാലെ, വോളണ്ടിയർലി, ഒരെതിർപ്പും കൂടാതെ. അടിപിടി കൊല്ലപ്പെടുന്നതൊക്കെ മതത്തിന് വേണ്ടി ആളുകൾ അടിക്കും, രാഷ്ട്രീയത്തിന് വേണ്ടി ആളുകൾ അടിക്കും, അബദ്ധത്തിൽ കൊല്ലപ്പെടും. ഇത് അബദ്ധത്തിലല്ല, തള്ളിപ്പറയാൻ വേണ്ടി ഓഫർ കൊടുക്കുകയാണ്. ഒരൊറ്റ വാക്ക്, ഈ ക്രിസ്തുവിന് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളെ വിട്ടേക്കാനോ? ഇതെന്താണ്? ആ വെരി റീസെന്റ് ജനറേഷൻസ് ആണ് ഈ സംഭവിക്കുന്നത്. അല്ലാതെ ഒത്തിരി വർഷം കഴിഞ്ഞപ്പം ഒരു മതചിഹ്നമായി ഇന്നിപ്പോൾ ചിലപ്പം വിശ്വാസത്തിന് വേണ്ടി യേശു ദൈവമാണെന്നുള്ള രീതിയിൽ അതല്ല, അത് വൈകാരികമായിട്ട്. ഇതാ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആ സക്സഷനിൽ നിൽക്കുകയാണ്. ആ ജനറേഷനും അതിന് തൊട്ടടുത്ത ജനറേഷനുമാണ് നിങ്ങൾ ഈ പറയുന്നത്. നിങ്ങൾക്ക് തെളിവാണ് വേണ്ടത്. ഞാൻ തിരിച്ചു വയ്ക്കുക, യേശു ജീവിച്ചിരുന്നിട്ടില്ലെന്ന് നിങ്ങൾ പറയുന്നു. യേശു ജീവിച്ചതിന് തെളിവെന്തിയാ നിങ്ങൾ ചോദിക്കുന്നു? തെളിവുകൾ ധാരാളം ഞങ്ങൾ തരുന്നുണ്ട്. ഇപ്പം ഞാനിവിടെ അത് എടുക്കുന്നില്ല, കാരണം സമയം പോകുന്നുണ്ട്. എന്നാൽ ആ തെളിവുകളൊന്നും പോകാൻ നിങ്ങൾക്ക് പിന്നെയും തെളിവ് വേണം. എങ്കിൽ ഞാൻ തിരിച്ചു ചോദിക്കാം, യേശു ജീവിച്ചിരുന്നിട്ടില്ല എന്ന്, യേശു ഒരിക്കലും ജീവിക്കാത്ത ഒരു വ്യക്തി ജീവിച്ചിരുന്നു എന്ന് കള്ളം പറഞ്ഞ് ക്രിസ്ത്യാനികളെന്ന് പറഞ്ഞ് കുറെ ആളുകൾ ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് എന്ന് 1st century എഴുതപ്പെട്ട ഒരു രേഖ നിങ്ങൾക്ക് കൊണ്ടുവരാമോ? 2nd century, അതായത് യേശുവിന്റെ ചരിത്രീയതക്കെതിരെ, ഹിസ്റ്റോറിസിറ്റി ഓഫ് ജീസസിനെതിരെ എന്നാണ് ക്ലെയിം വന്നത്? ഹിസ്റ്റോറിസിറ്റിക്കെതിരായിട്ട് 1st, 2nd, 3rd, 4th century ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? വിഖ്യാതമായ ഒരു ചർച്ചയുണ്ട് AD 150 യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെ കുറിച്ച് ജസ്റ്റിൻ മാർട്ടിയറും ട്രൈഫോയും തമ്മിൽ നടന്നൊരു സംവാദമുണ്ട്. രവിചന്ദ്രൻ ഒന്ന് കേൾക്കണം, ഒന്ന് വായിക്കണം, അനുയായികൾക്കും വായിക്കാം. അദ്ദേഹത്തിന് ഒത്തിരി തിരക്കുണ്ട് വേറെ കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം, ഈ ട്രൈഫോയും ജസ്റ്റിൻ മാർട്ടറുമായിട്ടുള്ള സംവാദം, ഈ ട്രൈഫോയും ജസ്റ്റിൻ മാർട്ടർ, നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ഇറ്റ്, യു വിൽ ഗെറ്റ് PDF കോപ്പി കിട്ടും. അപ്പൊ ജസ്റ്റിൻ മാർട്ടിയറും
ട്രൈഫോയും തമ്മിൽ യേശുവിന്റെ ദൈവത്വത്തെ കുറിച്ചാണ് സംവാദം നടന്നത്, അല്ലാതെ യേശു ജീവിച്ചിരുന്നോ ഇല്ലയോ എന്നുള്ളതല്ല. 150 കൊല്ലം എന്ന് പറഞ്ഞാൽ അത്ര വലിയ കാലഘട്ടമല്ല, 130 കൊല്ലേ ആകുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ വെറും 120 കൊല്ലം ആകുമ്പോൾ ജസ്റ്റിൻ മാർട്ടിയറും ട്രൈഫോയും തമ്മിൽ സംസാരിക്കുന്ന എന്താണ്? യേശു ജീവിച്ചിരുന്നിട്ടില്ലടാ പോയേ, അതൊരു നുണയല്ലേ, നിങ്ങൾ എന്തിനാ ഈ നുണ പറഞ്ഞു കിടക്കുന്നത്? അങ്ങനെയല്ല, അങ്ങനെയല്ല ട്രൈഫോ പറയുന്നത്. ട്രൈഫോ യേശു ദൈവമായിരുന്നില്ലെന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ശക്തമായ തെളിവാണ്. യേശു ചരിത്ര പുരുഷനായിരുന്നു, അല്ല ഒരിക്കലും ജീവിച്ചിരുന്നിട്ടില്ലാത്ത ഒരാൾക്ക് വേണ്ടി അത്രയും ആളുകളെ മൊബിലൈസ് ചെയ്ത് വിടാൻ പറ്റത്തില്ല. അതും അന്നത്തെ ഏറ്റവും ശക്തമായ സാമ്രാജ്യം, റോമൻ സാമ്രാജ്യത്തിന്റെ ഇരുമ്പ് ചക്രങ്ങൾക്ക് കീഴിലേക്ക് പുഞ്ചിരിച്ചുകൊണ്ട് പോവുകയാണ്. വർണ്ണമാലിയം പോലെയാണ് കൊലക്കയർ കഴുത്തിൽ ഏറ്റുവാങ്ങിയത്. മണിയറയിലോട്ട് കയറുന്ന പോലെ ജയിലറയിലോട്ട് കയറുകയായിരുന്നു. ഒന്നും രണ്ടും മൂന്നുമല്ല, ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയായിരുന്നു. കർത്താവിൻ്റെ ജീവിക്കുന്ന സാക്ഷ്യം. അപ്പൊ യേശു ക്രിസ്തുവിന്റെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്ന പോലെ പാപ്പിറസ് ചുരുളുകളിൽ എഴുതിയ സാക്ഷ്യമല്ല, പത്രക്കടലാസി വന്നതല്ല, അയ്യോ വാഷിംഗ്ടൺ ടൈംസിൽ വന്നു, ന്യൂയോർക്ക് ടൈംസിൽ വന്നു, വാഷിംഗ്ടൺ പോസ്റ്റിൽ വന്നു, ഇങ്ങനെയല്ല, പത്രത്തിലല്ല, ജീവിക്കുന്ന പത്രങ്ങളായിട്ട് രക്തസാക്ഷികൾ. ലക്ഷക്കണക്കിന് ആളുകളുടെ രക്തം ഭൂമിയിൽ ചൊരിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് എവിഡൻസ് ഉള്ളത്. ഞങ്ങളുടെ എവിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന പോലെ ഏതെങ്കിലും ഫ്രാഗ്മെന്റ്സ് അല്ല. ഈ കഴിഞ്ഞ വർഷം യുക്തിവാദികളുടെ ഏറ്റവും വലിയ വാദമായിരുന്നു പിലാത്തോസ് ജീവിച്ചിരുന്നതിന് ഒരു തെളിവില്ല. ഇപ്പൊ ആരും ജീവിച്ചിരുന്നതിന് ഇവർക്ക് ഒരു തെളിവില്ല. അപ്പൊ ഇങ്ങനെയുള്ള വാദങ്ങൾ വളരെ പരിഹാസ്യമായ വാദങ്ങളാണ്. അത് ഓർക്കുക, നമ്മൾ രവിചന്ദ്രൻ എന്താണ് പറയുന്നത് കേൾക്കാം. അദ്ദേഹമാണല്ലോ നമ്മുടെ ക്യൂ. അപ്പം ഈ പീറ്ററും കൊല്ലപ്പെടുന്നു, പോളും കൊല്ലപ്പെടുന്നു, അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. പീറ്ററും കൊല്ലപ്പെടുന്നു, എന്തിനാണ് ഈ പീറ്ററും പോളും കൊല്ലപ്പെട്ടത്? നല്ല മീൻ പിടിച്ചോണ്ടിരുന്ന പീറ്റർ, അതൊക്കെ വറുത്ത് നല്ല മീൻകറി കൂട്ടി ചോറും ഒക്കെ കഴിച്ച് അവിടെ നിന്നാ പോരായിരുന്നു. ഈ അടിയും തൊഴിയും എല്ലാം കൊണ്ട് റോമിൽ പോയി എന്തിനു കൊല്ലപ്പെട്ടു? അപ്പൊ ഈ കഥ ആരെഴുതി? പിതാവ് പറയുന്ന കഥ എഴുതിയെന്ന് ഇത് ആരാ എഴുതിയെന്നോട് പറ. ഞങ്ങൾക്കും അറിയാൻ താല്പര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ആരോണാണ് ഈ മുടിയനായ പുത്രന്റെ കഥ എഴുതിയതാണ്. പിന്നെ ഇനി അടുത്ത് വിശ്രമിച്ച ദിവസമാണ്. 6 ദിവസം ദൈവം ഭയങ്കരമായിട്ട് വർക്ക് ചെയ്ത് ഫാക്ടറികളും റോഡുകളും കപ്പലുകളും ഒക്കെ ഉണ്ടാക്കി ലോകം മുഴുവൻ ഉണ്ടാക്കുന്ന 6 ദിവസം പറവകളെല്ലാം. 7ാം ദിവസം എന്ന് പറഞ്ഞ് അദ്ദേഹം വിശ്രമിക്കുന്നു. ആ ദിവസമാണ് സബാത്ത് ദിവസം. ആ ദിവസം ദൈവം വിശ്രമിച്ച ദിവസം, നിങ്ങളും വിശ്രമിക്കണം. രവിചന്ദ്രന് ഇത് ആണ് കുഴപ്പം. ദൈവം ഒരിക്കലും ക്ഷീണിക്കുന്നില്ല, വേദദിവസം തന്നെ പറയുന്നുണ്ട്. അവൻ ഒരിക്കലും തളരുന്നില്ല. അപ്പൊ ദൈവം 7-6 ദിവസം വർക്ക് ചെയ്ത് ക്ഷീണിച്ചിട്ടാ വിശ്രമിച്ചെന്ന് രവിചന്ദ്രനോട് ആര് പറഞ്ഞു? ദൈവം 6ാം ദിവസം മനുഷ്യനെ സൃഷ്ടിച്ചു. 7ാം ദിവസം അവൻ വിശ്രമിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗോഡ് സെറ്റ് അപ്പാർട്ട് ദാറ്റ് ഡേ ടു എൻജോയ് ദ ഫെലോഷിപ്പ് വിത്ത് മാൻ. മനുഷ്യനോടുള്ള കൂട്ടായ്മ ആസ്വദിക്കാൻ വേണ്ടി ആ ദിവസത്തെ വേർതിരിച്ചു. സൃഷ്ടികളുടെ മണിമകുടമായി, സകലത്തിൻ്റെയും അധിപതിയായി മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ദൈവം അവനെ കാണുകയാണ്, അവനെ കണ്ട് സന്തോഷിക്കുകയാണ്. തൻ്റെ കൈവേലകൾ നക്ഷത്രങ്ങളെക്കാളും ഗോളങ്ങളെക്കാളും ഗാലക്സികളെക്കാളും ദൂതന്മാരെക്കാളും എല്ലാത്തിനേക്കാളും ഉപരിയായി, മനോഹര താഴ്വരകളെക്കാളും പഞ്ചവർണ കിളികളെക്കാളും അരുവികളെക്കാളും ജലാശയങ്ങളെക്കാളും പച്ചപ്പുൽമേടുകളെക്കാളും മൊട്ടക്കുന്നുകളെക്കാളും ഒക്കെ ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ ദൈവം ഏറ്റവും ഡിലൈറ്റ് ചെയ്യുന്ന സൃഷ്ടി, ഇതിന്റെ മുഴുവൻ അധിപതിയായി താൻ സൃഷ്ടിച്ച മനുഷ്യനെയാണ്. ആ മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ആ മനുഷ്യനോടുള്ള ഫെലോഷിപ്പിന് വേണ്ടി ഒരു ഹോൾ ഡേ ദൈവം മാറ്റിവെച്ചു. ടു എൻജോയ് ദ ഫെലോഷിപ്പ് വിത്ത് മാൻ, അതാണ് ഞങ്ങളുടെ തിയോളജി. അല്ല നിങ്ങൾ പറഞ്ഞല്ലോ ക്ഷീണിച്ചു പോയിട്ട് എവിടെയെങ്കിലും കുത്തിയിരുന്നല്ല. അതുകൊണ്ടാണ് ശബത്ത് വെച്ചത്. എന്തിനാണ്? ദൈവത്തോടുള്ള കൂട്ടായ്മ എൻജോയ് ചെയ്യുവാൻ. ഇന്ന് ഞങ്ങൾ അതാണ് ഒബ്സർവ് ചെയ്യുന്നത്, ദൈവത്തോടുള്ള കൂട്ടായ്മ എൻജോയ് ചെയ്യുവാൻ, അവന്റെ ആ വിക്ടറിയെ സെലിബ്രേറ്റ് ചെയ്യുവാൻ. അതുകൊണ്ട് ക്രിസ്ത്യൻ തിയോളജി മനസ്സിലാക്കണമെങ്കിൽ രവിചന്ദ്രൻ സാർ ഒരു സ്വല്പം കൂടെ ഒന്ന് മൂക്കും നല്ലതായിരിക്കും. അടുത്ത് യേശു ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധനായ ജൂതനാണ്. കോമഡി. യേശു ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധനായ ജൂതനാണ്. ജനിക്കാത്ത ആളെങ്ങനെ പ്രസിദ്ധനായ ജൂതനാണ്? ഇതിനകത്ത് ഭയങ്കര രസമുണ്ട്. ഇതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് ഇദ്ദേഹം AD എന്ന് പറയും. AD എന്ന് പറഞ്ഞിട്ട് CE.
ഇതൊരു പുതിയ ഇതാണ്. ഈ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തുടങ്ങിയ പരിപാടി. അതായത് ഈ എ ഡി എന്നുള്ളത് ക്രിസ്ത്യാനിറ്റിയുടെ കലണ്ടർ ആണല്ലോ, അതുകൊണ്ട് എ ഡി ബി സി വേണ്ട, സിഇ സിഇ എന്ന് പറഞ്ഞ തന്നെ ക്രിസ്ത്യൻ എറ, അത്രേ ഉള്ളൂ. പക്ഷെ ഇവർ പറയുന്നത് കോമൺ എറ എന്ന്. എന്താണ് ഈ കോമൺ? ഈ കോമൺ എറ എന്ന് പറഞ്ഞാൽ പൊതുയുഗം. അപ്പൊ അതിനു മുമ്പ് സീക്രട്ട് എറ ആയിരുന്നോ അതോ പ്രൈവറ്റ് എറ ആയിരുന്നോ? ബിഫോർ കോമൺ എറ? നോ 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 നോ. നിങ്ങൾ ഇതിനെ കോമൺ എറ എന്നാ പറയുന്നെങ്കിൽ നിങ്ങൾ യുക്തിസഹമായ ഉത്തരം പറയണം. കോമൺ എറയാണ്. ഓക്കെ, എന്താണ് കോമൺ ആയിട്ടുള്ളത്? ഇത് കോമൺ എറ, എന്താ കോമൺ? നിങ്ങളുടെ സാധനം എല്ലാവർക്കും കോമൺ ആയിട്ട് കിട്ടുമെന്ന്. എന്തോ കോമൺ എറ, അതാ ഇതല്ല, എന്താ ഇതേ കോമൺ? അപ്പൊ അതിനു മുമ്പുള്ള പ്രൈവറ്റ് എറ ആയിരുന്നു. എടാ ഇത് സിഇ എന്ന് കൊണ്ട് വെച്ചാലും കർത്താവ് നിന്നെ കുഴി ചാടിച്ചിരിക്കുന്നു. ഇത് ക്രിസ്ത്യൻ എറായാണ്, ക്രിസ്തീയ യുഗം. നിങ്ങൾ സിഇ എന്ന് എഴുതിയാൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല. വി റീഡ് ക്രിസ്ത്യൻ എറ. അല്ല, നിങ്ങൾ നിരത്തി പിടിച്ച് എഴുത് കോമൺ എറ എന്ന് എഴുത്. അപ്പൊ ഇത് ക്രിസ്ത്യൻ എറ 2019. എ ഡി എന്ന് പറഞ്ഞാൽ ആൻ നോ ഡൊമിനി, ലാറ്റിൻ വാക്കായതുകൊണ്ട് നിങ്ങൾ മാറ്റി സിഇ ആക്കിട്ട്. ക്രിസ്ത്യൻ എറ, കോമൺ എറ അല്ല, ക്രിസ്ത്യൻ എറ, അതാണ് സിഇ. ആദ്യം മനസ്സിലാക്കണം. എന്തിനാണ് ഇത് തിരിച്ചത്? വർഷങ്ങൾ തിരിച്ച് എന്തിനാണെന്ന് അറിയത്തില്ല. അല്ലെ, അന്ന് എന്ത് സംഭവിച്ചു? കോമണായിട്ട് എന്ത് സംഭവിച്ചു എന്ന് അത് അന്നാണ് വോട്ടവകാശം പ്രഖ്യാപിച്ചത്. 2019 ഇയേഴ്സ് മുമ്പ് വോട്ടവകാശം, എല്ലാ പ്രായപൂർത്തി വോട്ടവകാശം പ്രഖ്യാപിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് മുതൽ കോമണറായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. അങ്ങനെയാണോ? എന്താ കോമണറ എന്ന് പറഞ്ഞാൽ? നിങ്ങൾ യുക്തിയുടെ ആളുകളാണല്ലോ, യുക്തിസഹമായ ഉത്തരം തരണം. യേശു ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധനായ ജൂതനാണ്. അപ്പം യേശു ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധനായ ജൂതനാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു മതം ഉണ്ടാക്കണം എന്നുള്ള ഒരു ഉദ്ദേശം യേശുവിനുണ്ടായിരുന്നു എന്നുള്ള ചോദ്യം. യേശുവിന്റെ ഈ ഗോസ്പലുകളിൽ എങ്ങും തന്നെ അങ്ങനെ ഒന്നുമില്ല. പ്രധാനപ്പെട്ട 4 ഗോസ്പലുകളിൽ നമുക്ക് കാണാനേ സാധിക്കില്ല ഒരു പ്രത്യേക മതം ഉണ്ടാക്കാൻ. യേശു പറഞ്ഞുകൊണ്ടിരുന്നത് എന്നെ അയച്ചത് പിതാവാണ്. പിതാവ് പറഞ്ഞതല്ല, ഉദ്ദേശിക്കാത്തതല്ലാത്തതൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ ചെയ്യുന്നതും പറയുന്നതെല്ലാം അവന്റെ വാക്കുകളും അവന്റെ ആഗ്രഹങ്ങളും അവന്റെ നിയമങ്ങളും ഒക്കെയാണ്. എന്നിട്ട് പറയുന്നുണ്ട് ഇതൊക്കെ പാലിക്കാതിരുന്നു കഴിഞ്ഞാൽ നന്നായിട്ട് വിരട്ടുന്നുണ്ട്. യേശു ചെയ്യുന്ന പറഞ്ഞാൽ ഭയങ്കര വിരട്ടാണ് യേശു. ഇപ്പം പലപ്പോഴും നമ്മൾ ചില ഉപദേശികളൊക്കെ പറയല്ലോ, നീ ഇങ്ങനെ പണ്ടാറുടങ്ങി പോട്ടെ എന്നൊക്കെ പറയാറില്ലേ പല. ഇത് യഥാർത്ഥത്തിൽ യേശു കുറച്ചുകൂടെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ലാംഗ്വേജിൽ ത്രൂ ഔട്ട് 4 ഗോസ്പലും വായിച്ചു നോക്കി കഴിഞ്ഞാൽ യേശു ആളുകളെ ഓടി നടന്ന് വിരട്ടുകയാണ്. യേശുവിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇത്രയും വളരെ പ്രിയങ്കരനായ ഒരു ദൈവമായിട്ട് പലരും അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ യേശുവിൻ്റെ ചില ഡോക്ടറിനായിട്ടുള്ള പല കാര്യങ്ങളും വളരെ റിഗ്രസീവ് ആയിട്ടുള്ളതാണ്. ഒന്ന് എറ്റേണൽ ഹെൽ എന്ന് പറയുന്ന സാധനം, നരകത്തിൽ പോയി വീഴും എന്നുള്ള, മോക്ഷമില്ലാതെ നിതാന്തമായ ശിക്ഷ, മരിച്ചു കഴിഞ്ഞുള്ള ശിക്ഷയെക്കുറിച്ച് യേശു വളരെ കാര്യമായിട്ട് ആളുകളെ ഭീഷണിപ്പെടുത്തി എന്നുള്ളത് പാപത്തിൽ അധിഷ്ഠിതമാണെന്നുള്ളത്. പാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്കറിയാം, ഒരു ആപ്പിൾ അല്ലെ ഒരു സബർജെല്ലി ചോദിക്കാതെ കഴിച്ചു എന്നുള്ളത്. ഐ ഹാവ് കം ടു അബോളിഷ് ദ ലോ ഓർ ദ പ്രോഫിറ്റ്സ്. ക്രിസ്ത്യാനിറ്റി ഇന്നത്തെ ആശാമാര് ലോകത്തിന് കൊടുത്ത ചിത്രം. No comments on that. I am sorry, രവിചന്ദ്രൻ. ഞങ്ങളുടെ ഇടയിലുള്ള ചില നീചന്മാർ യേശു പറഞ്ഞതിനെ തെറ്റായി റെപ്രസെന്റ് ചെയ്തു. അതാണ് നിങ്ങളും തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. അതിന് ഞാൻ താങ്കളോട് ക്ഷമ ചോദിക്കുന്നു. രവിചന്ദ്രൻ എന്ന യുക്തിവാദിയോട് ക്രിസ്തീയ വിശ്വാസത്തിന്റെ പ്രതിനിധി എന്ന നിലയ്ക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെയും തൻ്റെ വിശുദ്ധ അപ്പോസ്തലന്മാരുടെയും ഓൺ ബിഹാഫ് ഓഫ് ദം ഏൻഷ്യൻ ചർച്ചിന്റെ പ്യുവർ ഡോക്ടറിന്റെ പേരിൽ, പരിശുദ്ധ വിശ്വാസത്തിന്റെ പേരിൽ ഞാൻ താങ്കളോട് ക്ഷമ ചോദിക്കുന്നു, തെറ്റിദ്ധരിപ്പിച്ചതാണ്. യേശു ഒരിക്കലും അങ്ങനെ ഒരു എറ്റേണൽ ഹെല്ലിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഇന്ന് ഈ സെഷനിൽ ഞാൻ എടുക്കാൻ വിശദീകരിക്കുന്നില്ല. ഞങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഗ്ലോറിയസ് ഗോസ്പൽ എന്താണ് നിങ്ങൾ കേൾക്കുക. അവിടെ അങ്ങനെ ഒരു എറ്റേണൽ ഹെല്ലില്ല, യേശു അങ്ങനെ പറഞ്ഞിട്ടില്ല. ഈ ക്രിസ്ത്യാനികളിൽ ഭൂരിപക്ഷം ആളുകൾ തെറ്റിദ്ധരിച്ച പോലെ താങ്കളും വായിച്ചവർ തെറ്റിദ്ധരിച്ച, യേശു ആരെയും വിരട്ടിയിട്ടുമില്ല, ഓടി നടന്ന് വിരട്ടുകയാണ്. മനസ്സിലായല്ലോ? ഇപ്പം നിങ്ങൾ മനസ്സിലായല്ലോ ലോകം എങ്ങനെയാണ് ഈ സുവിശേഷത്തെ മനസ്സിലാക്കുന്നതെന്ന്. നിങ്ങളാണ് തെറ്റുകാർ. ഇപ്പം എന്നെ കേട്ടോണ്ടിരിക്കുന്നവരിൽ ആ കുറ്റക്കാരുണ്ട്. നിങ്ങൾ തിരുത്താൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ലോകം ഇങ്ങനെയാണ് കാണുന്നത്, നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ വാക്കുകളാണ് കേൾക്കുന്നത്, അവരാ രീതിയിലാണ് വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകാൻ പോകുന്നത്. അതുകൊണ്ട് ട്രൂ ഫെയ്ത്ത്, ട്രൂ ഗോസ്പെല് പ്രസംഗിക്കാൻ ഇനിയെങ്കിലും തയ്യാറാകണം. നിങ്ങൾ അനുദപിക്കണം ഒറിജിനൽ സുവിശേഷം, അൺആൾട്ടേർഡ് ഗോസ്പൽ, കറപ്റ്റഡ് ഗോസ്പൽ അല്ല, പ്യുവർ ഗോസ്പൽ പറയാൻ തയ്യാറാകണം. ഇത് ഞാൻ ക്രിസ്ത്യൻസിനോടുള്ള പ്രബോധനമായിരുന്നു. സോറി, നിങ്ങളുടെ വിഷയത്തിലേക്ക് ഞങ്ങൾ തിരിച്ചു വരികയാണ്. അതുകൊണ്ട് അത് രവിചന്ദ്രന്റെ മിസ്റ്റേക്ക് ആണ്. യേശു അങ്ങനെ വരട്ടിട്ടില്ല, അങ്ങനെ ഒരു എറ്റേണൽ ഹെല്ലില്ല, ഇല്ലേ ഇല്ല. അടുത്തത്, ഐ ഹാവ് കം ടു അബോളിഷ് ദം, നോട്ട് ടു അബോളിഷ് ദം ബട്ട് ടു ഫുൾഫിൽ ദം. ഗോസ്പൽ അക്കോർഡിംഗ് ടു മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്ക് എഴുതി എന്നല്ല അർത്ഥം. മാർക്ക് പറഞ്ഞനുസരിച്ച് ആരോ എഴുതി എന്നാ പറഞ്ഞത്. അടുത്ത വിഷയം. അപ്പം ഇദ്ദേഹം പറയുന്നത് യേശു ക്രിസ്തു
ഒരു മതം സ്ഥാപിക്കാൻ ആഗ്രഹിച്ചില്ല. പിന്നെ യേശുക്രിസ്തു ഒന്നും മാറ്റാൻ വന്നില്ല, ഫുൾഫിൽ ചെയ്യാനാണ് വന്നത്. ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, രവിചന്ദ്രൻ്റെ വായന കുറെ കൂടെ ഇൻറ്റൻസീവ് ആക്കണം, കുറെ കൂടെ നന്നായി വായിക്കണം. സുവിശേഷങ്ങൾക്കകത്ത് യേശു പറയുന്നുണ്ട്, മോശ ഇങ്ങനെ അരളി ചെയ്തത് നിങ്ങൾക്ക്, മോശ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക്, ഞാനോ നിങ്ങളോട് പറയുന്നത്, അവരുടെ ശാസ്ത്രിമാരെ പോലെയോ റബിമാരെ പോലെയല്ല അധികാരമുള്ളവനായിട്ടത്രേ അവൻ സംസാരിച്ചിരുന്നത്. അപ്പൊ യേശു എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടാണ് സംസാരിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യഹൂദന്മാർ പാവനമായിട്ട് കണ്ടിരുന്ന സ്ക്രിപ്ചറിനെ യേശു തിരുത്തി സംസാരിച്ചിട്ടുണ്ട്. അത് ശരിയായിട്ട് വായിക്കണം. അതിൽ നിന്ന് വള്ളിയെങ്കിലോ പുള്ളിയെങ്കിലോ മാറിപ്പോകത്തില്ല എന്ന് പറഞ്ഞാൽ, സകലവും ഞാൻ ഫുൾഫിൽ ചെയ്ത് ഞാൻ തന്നിൽ ഫുൾഫിൽ ചെയ്യുമെന്നാണ്. അതും രവിചന്ദ്രന് മനസ്സിലായിട്ടില്ല. അത് ഫുൾഫിൽ ചെയ്തതിന് ശേഷമാണ് യേശു സകല ജനതകളെയും സ്നാനപ്പെടുത്തി ശിഷ്യരാക്കുവാൻ കൽപ്പന കൊടുത്തത്. അതുകൊണ്ട് ഒന്നുകൂടെ അത് പഠിക്കണം, പരിഗണിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരണം പറയാം. മാത്യു എന്ന് പറയുന്നത് യേശുവിന്റെ ശിഷ്യനായ ഒരു മാത്യു ഉണ്ടായിരുന്നു, ലെവി എന്നാണ് പറയുന്നത്. ലെവി എന്നാണ് അദ്ദേഹം, അതായത് ടാക്സ് കളക്ടറാണ്, ചുങ്കക്കാരൻ ലെവി എന്നാണ് പറയുന്നത്. പുള്ളിയാണ് മാത്യുവിന്റെ സുവിശേഷം എഴുതിയെന്ന് പറയാറുണ്ട്. പുള്ളിയല്ല, കാരണം എന്ന് വെച്ചാൽ മാത്യു 9:9 തന്നെ മാത്യു പറയുന്നുണ്ട്, അവൻ അങ്ങോട്ട് നടന്നു വന്നു, അപ്പോൾ ഒരാൾ ചുങ്കക്കാരൻ അവിടെ ഇരിക്കുന്നു, അപ്പൊ യേശു പറഞ്ഞു ഫോളോ മീ എന്ന് പറഞ്ഞു, അവൻ അവന്റെ പുറകെ പോയി. അവരെ സ്ത്രീകളെ കാണാതിരിക്കാന്നുള്ളതാണ്, വിദേഹത്തിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മത്തായിയുടെ സുവിശേഷത്തിൽ മത്തായിയെ പറ്റി തന്നെ ഒരു പരാമർശമുണ്ട്. അപ്പൊ മത്തായി എഴുതിയിരുന്നെങ്കിൽ അവൻ അപ്പോൾ അതുവഴി നടന്നു പോയപ്പോൾ ചുങ്കക്കാരൻ ചുങ്കസ്ഥലത്തിരിക്കുകയായിരുന്നു എന്നെഴുതിയതിന് പകരം ഞാൻ ചുങ്കസ്ഥലത്തിരിക്കുകയായിരുന്നു എന്ന് എഴുതണമായിരുന്നു. എന്തൊരു ആവശ്യമാണെന്നില്ലേ? അപ്പൊ അങ്ങനെ അത് എഴുത്ത് രീതികളെ കുറിച്ചുള്ള താങ്കളുടെ അജ്ഞതയാണ്, അത് അടുത്ത പ്രശ്നമാണ്. ഇപ്പം അതേക്കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ല, റൈറ്റിംഗ് സ്റ്റൈൽസിനെ കുറിച്ച്. പിന്നെ മർക്കോസ് എഴുതിയില്ല, അതിനെക്കുറിച്ച് ഉള്ള കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. എന്നാ വേണമെങ്കിൽ ഒന്ന് ചെറുതായിട്ട് പറയാം. അതായത് ഈ അന്നത്തെ കാലത്ത് ഒരു പതിവുണ്ടായിരുന്നു, എഴുതുന്ന ആളുകൾ ഓരോ കാര്യം എഴുതിയിട്ട് പ്രസിദ്ധരായ ആളുകളുടെ പേര് പബ്ലിഷ് ചെയ്യും. പ്രസിദ്ധരായ ആളുകളുടെ പേരിൽ എന്ന് പറഞ്ഞാൽ അന്നത്തെ ഈ സെക്കുലർ വേൾഡിലുള്ള പതിവാണ്, എഴുതുന്നതെല്ലാം അത് അവരുടെ തന്നെ പേരിലല്ല പബ്ലിഷ് ചെയ്യുന്നത്. അവരേത് സ്കൂളിലാണോ ആ സ്കൂളിൻ്റെ ഹെഡിൻ്റെ പേരിലാണ് പബ്ലിഷ് ചെയ്യുന്നത്. ഇപ്പം ഓരോ സ്കൂളുണ്ട്, ഈ തത്വചിന്ത ആയാലും ഒക്കെ ഓരോ സ്കൂളുണ്ട്. ഇപ്പം സോക്രട്ടീസിൻ്റെ സ്കൂള്, അരിസ്റ്റോട്ടലിൻ്റെ സ്കൂള്, അങ്ങനെ പല പല സ്കൂളുകളാണ്. പ്ലേറ്റോയുടെ സ്കൂളുണ്ട്, അങ്ങനെ ഇപ്പം മർക്കോസിൻ്റെ ശിഷ്യന്മാരുണ്ട്, മർക്കോസിൻ്റെ ശിഷ്യ സമ്പത്തുണ്ട്, ഡിസൈപ്പിൾസ് ഉണ്ട്. ഇപ്പം രവിചന്ദ്രൻ അനുയായികളുണ്ട്. അപ്പം രവിചന്ദ്രൻ അനുയായികളിൽ ആരെങ്കിലും നല്ല നല്ലൊരു ലിറ്ററൽ വർക്ക് ചെയ്യുകയാണ്, ആ ലിറ്ററൽ വർക്ക് ചെയ്ത് രവിചന്ദ്രൻ അത് എഴുതി വായിച്ച് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ രവിചന്ദ്രന്റെ പേരിൽ പ്രസിദ്ധീകരിക്കുകയാണ്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്നത്തെ കാലത്ത് അതൊരു തെറ്റോ കുറ്റോ അല്ല, അത് അങ്ങനെയായിരുന്നു അവര്. കാരണം ആ സ്കൂള് ആ ആളുടെ പേരിലാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് ഇത് മർക്കോസ് എഴുതിയാണോ അല്ലയോ എന്നുള്ള വാദമല്ല, അങ്ങനെ ഒരു സമ്പ്രദായം അന്ന് അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. പിന്നെ രണ്ട് എഴുത്ത് സ്റ്റൈലിൽ നമ്മളൊക്കെ കേരളത്തിൽ രാമായണം കിളിപ്പാട്ടുണ്ടല്ലോ, തുഞ്ചത്ത് എഴുത്തച്ഛനാണ് എഴുതിയത്, പക്ഷെ ഒരു കിളിയാണ് അത് പറയുന്നത്. അത് രവിചന്ദ്രൻ പഠിക്കുക, എന്തിനാണ് കിളിപ്പാട്ട് എഴുതിയത്? അപ്പൊ കുറച്ച് നാൾ കഴിയുമ്പോൾ കിളി ഉണ്ടായിരുന്നു. ഏത് തരത്തിലും ക്രിസ്ത്യാനിറ്റി അവമാനിക്കുക, അധിക്ഷേപിക്കുക, ആക്ഷേപിക്കുക, ഇതൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ ഉദ്ദേശം. അദ്ദേഹം പിന്നെ ഒരു വെടലച്ചിരി ചിരിച്ചുകൊണ്ട് ഒരു സംഗതി കൊണ്ടുവരുന്നുണ്ട്. അതായത് ഒരു കറുത്ത് കുള്ളനായ വിരൂപനായ ഒരു ആളുടെ പടം ഇതായിരുന്നു യേശു. എന്നിട്ട് പുള്ളിയും ചിരിക്കുന്നുണ്ട്, കണ്ടുകൊണ്ടിരിക്കുന്നവരും ചിരിക്കുന്നുണ്ട്, കൊള്ളാം. അപ്പൊ ഈ ജനിക്കാത്ത ആളുടെ പടം വരെ ഇവര് വരയ്ക്കുകയാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് അവിടെ ഉണ്ടായിരുന്ന തലയോട്ട് ഏതാണ്ട് സ്കാൻ ചെയ്ത് പ്രത്യേക കമ്പ്യൂട്ടറിൽ കൂടെ കയറ്റി വിട്ടിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയാണ് ഇമേജ്. ഇപ്പം ഇത് ഒരു 500 കഴിയുമ്പം ഇവിടെ ജസ്റ്റിൻ ബീബർ എന്ന് പറഞ്ഞൊരു പാട്ടുകാരൻ ഉണ്ടായിരുന്നു, വളരെ പോപ്പുലറായിരുന്നു, വളരെ സുന്ദരനായിരുന്നു, മിടുക്കനായിരുന്നു, ഇങ്ങനെയുള്ള ഒരു കാര്യം 500 കഴിഞ്ഞുള്ള ആളുകൾ കേൾക്കുക. അപ്പോൾ ഈ ജസ്റ്റിൻ ബീബർ എങ്ങനെയായിരുന്നു ഇരിക്കുന്നത് എന്നറിയാൻ വേണ്ടി അവർ ഈ കുഴിച്ചു കുഴിച്ചൊരു തലയോട്ടി കണ്ടെടുത്തിട്ട് അത് കമ്പ്യൂട്ടറിൽ വെച്ച് ആ കിട്ടുന്ന തലയോട്ടി രവിചന്ദ്രൻ്റെയാണ് നോക്കുക. അപ്പോൾ രവിചന്ദ്രൻ്റെ തലയോട്ടി വെച്ച് വെച്ച് അവരിങ്ങനെ വെച്ച് പടം വരച്ച് ഇങ്ങനെ വെച്ച് ഈ രവിചന്ദ്രൻ്റെ മോണം ഇതാണ് ജസ്റ്റിൻ ബീബർ. അടേ, ഈ ലോകത്ത് മോഹൻലാലിൻ്റെ പറ്റി വായിച്ചിട്ട് മോഹൻലാൽ എങ്ങനെയായിരുന്നിരുന്നെന്ന് അറിയാൻ വേണ്ടി 500 കഴിയുമ്പോൾ ആളുകൾ ആ രവിചന്ദ്രൻ്റെ ഓഡിയൻസിൽ രണ്ടാമത്തെ നിലയിലിരിക്കുന്ന ഒരു കറുത്ത ചെറുക്കനുണ്ട്, അവൻ്റെ തലയോട്ടിയെ കിട്ടുന്ന നോക്കുക. അത് അങ്ങോട്ട് വെച്ച് ഇങ്ങനെ കറക്കി 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 ഈ ഓ ഇവരായിരുന്നു മോഹൻലാൽ, പേടിച്ചു പടം കമ്പ്യൂട്ടർ വരുമ്പോൾ പേടിച്ചു പോയി പണി നോക്കടാ ചുമ്മാ ഓരോ ഊളൻ ചിന്തയായിട്ട് വരുന്നു.
ഞങ്ങളുടെ കർത്താവ് പതിനായിരങ്ങളിൽ പരമസുന്ദരനായിരുന്നു. അവൻ വെണ്മയും ചുവപ്പുമുള്ളവനായിരുന്നു. അവൻ പള്ളിയിൽ പ്രസംഗിക്കാൻ ചെന്നപ്പോൾ, നസറത്തിലെ പള്ളിയിലുണ്ടല്ലോ, അവൻ പ്രസംഗിക്കാൻ ചെന്നു, പള്ളിയിലുള്ള സകലരുടെയും കണ്ണ് അവന്റെ മേലായിരുന്നു. ആയിക്കെ ലൂക്കോസ് വിശേഷം 4, അതിസുന്ദരനായിരുന്നു. അതിസുന്ദരൻ ചുമ്മാതെ ഓരോ ഇതുമായിട്ട് വരുന്നത്. രവിചന്ദ്രൻ എങ്ങനെയായിരിക്കുന്നു ഇരിക്കുന്നെന്ന് അറിയാൻ വേണ്ടി അഷ്ടമുടിക്കാരൻ്റെ തീരത്തുള്ള ഒരു കുരങ്ങിൻ്റെ തലയാണ് കിട്ടുന്നെങ്കിലോ. ആ പരിണാമത്തിനും മനുഷ്യനും ഇടയ്ക്കായിരുന്നു ഇദ്ദേഹത്തിൻ്റെ സ്ഥാനം എന്ന് പറഞ്ഞാൽ 500 കൊല്ലം കഴിയുമ്പോൾ ആളുകൾ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് തോന്നും? അതുകൊണ്ട് ഇങ്ങനെയുള്ള വില കുറഞ്ഞ നിലവാരം കുറഞ്ഞ ഞാൻ നിങ്ങളിൽ നിന്ന് ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല. കുറേ കൂടെ സ്റ്റാൻഡേർഡുള്ള ആർഗ്യുമെൻസുമായിട്ട് വാ. ഇത് വളരെ നിലവാരം കുറഞ്ഞ ആർഗ്യുമെൻസായി പോയി. വളരെ നിലവാരം കുറഞ്ഞു. നെറ്റ് അടിച്ചു നോക്കിയാൽ എല്ലാത്തിനും പരിഹാരം നെറ്റിൽ അടിച്ചു നോക്കുക. അപ്പൊ ഏത് സൈറ്റാ വരുന്നത്? ചിലർ പറയുന്നത് ഇന്ത്യയിൽ വന്നു ബുദ്ധമതം പഠിച്ചു ഗുഹയിൽ കയറി, ചിലർ വന്ന് കാശ്മീരിൽ വന്നു എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. കുറെ പുസ്തകമുണ്ട് കാശ്മീരിൽ വന്നു, കുറെ പുസ്തകമുണ്ട്. ഗുഹയിൽ ഇരുന്ന് മൊത്തം ബുദ്ധമതക്കാരെ പഠിച്ചു, നോസ്റ്റിക് റിലീജിയൻസ് അവരുടെ അടുത്ത് പോയി. ജീസസ് യു കെയിൽ പോയ ഒരു കഥ ഉണ്ട്. യു കെയിൽ പോയ വലിയൊരു സാധനമാണ്, വലിയ സാഹിത്യം. ബ്രിട്ടനിൽ യൂസസ് ജീസസ് ഇൻ ബ്രിട്ടൻ ആ സമയത്ത്. ഇപ്പൊ ബൈബിൾ പണ്ഡിതന്മാര് ഈ രവിചന്ദ്രന്റെ കാര്യം ഭയങ്കര രസമാണ്. യു കെയിൽ പോയെന്നൊരു കഥയുണ്ട്, എന്നിട്ട് അതും ആ സമയത്ത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ വിചാരം യു കെയിൽ ആ സമയത്തൊന്നും ആരും പോകത്തില്ലായിരുന്നു. രവിചന്ദ്ര, നിങ്ങൾക്ക് വളരെ വളരെ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. യു കെയിലൊക്കെ ആളുകൾ പോകുമായിരുന്നു ആ സമയത്ത്. അമേരിക്ക വരെ വരുമായിരുന്നു ആ സമയത്ത് ആളുകൾ. അപ്പൊ ക്രിസ്റ്റോഫർ കൊളംബസ് അല്ലേ അമേരിക്ക കണ്ടുപിടിച്ചത്? അല്ല, ക്രിസ്റ്റോഫർ കൊളംബസ് അമേരിക്ക വരുന്നതിന് മുമ്പ് പുരാതന ലോകം അമേരിക്ക വന്നിട്ടുണ്ട്. കാരണം ഈ അടുത്ത കാലത്ത് ഇവിടെ അമേരിക്കയിൽ ഒരു ഗ്രാൻഡ് കാനിയൻ ഉണ്ട്. ഗ്രാൻഡ് കാനിയൻ നിങ്ങൾക്കറിയാം, ഒരു വലിയ വിള്ളലാണ്. ആ ഗ്രാൻഡ് കാനിയനകത്ത് നിന്ന് ഈജിപ്ഷ്യൻ, അതായത് 3000 വർഷം മുമ്പുള്ള ഈജിപ്ഷ്യൻ ചരിത്ര രേഖകൾ ആ ഗ്രാൻഡ് കാനിയൻ്റെ അകത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്. അതായത് 3000 കൊല്ലം മുമ്പ് ഈജിപ്തുകാർ അമേരിക്ക വന്നിട്ടുണ്ട്. അപ്പോൾ ഈജിപ്തും അമേരിക്ക ആയിട്ട് എന്താ ബന്ധമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഒരു ബന്ധം ഇല്ലെന്നായിരിക്കും നിങ്ങൾ പറയുന്നത്. അമേരിക്കയുടെ ഡോളർ എടുത്ത് നോക്കിയാൽ മതി, ഒരു പിരമിഡിന്റെ പടം വരച്ചു വെച്ചിട്ടുണ്ട്. അമേരിക്ക എന്തിനാ പിരമിഡിന്റെ പടം വെക്കുന്നത്? ദേശീയ ചിഹ്നം അല്ലോ അമേരിക്കയുടെ? നോ. അപ്പൊ അതേക്കുറിച്ചൊക്കെ സ്റ്റഡി ചെയ്യുക. അപ്പൊ യേശു യു കെ വന്നോ ഇല്ലയോ ഉള്ള അതും ആ കാലത്ത് വന്നു എന്നുള്ളതിനെ പരിഹസിക്കുന്നു. ആ കാലത്ത് യേശു യു കെയിലും വന്നു, സെയിന്റ് തോമസ് ഇന്ത്യയിലും വന്നു. അതൊക്കെ തെളിയിക്കാം. അത് മറ്റു വീഡിയോകളിൽ ഓൾറെഡി പറഞ്ഞ് വെച്ചിട്ടുണ്ട്. ബ്രൗസ് ത്രൂ മൈ വീഡിയോസ്, യു ക്യാൻ വാച്ച് ഓൾ ഡോസ് വീഡിയോസ്. അതെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് പ്രേക്ഷകരെ മുഷിപ്പിക്കുന്നില്ല. ഞങ്ങൾ അടുത്ത് സാറേ, ഞങ്ങൾ അങ്ങോട്ട് വരിക. ബാക്കി കേൾക്കാൻ അവസാനത്തെ ഒരു 30 മാസം മാക്സിമം അതിനെ കുറിച്ച് മാത്രമേ പറഞ്ഞു. അപ്പം സോറി, മാത്യു എഴുതി കഴിഞ്ഞാൽ അവിടെ നിൽക്കണം. ഇതൊരു വലിയൊരു ഡോക്ടറിനായിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ ഉദാഹരണമായിട്ട് യേശു എങ്ങനെയാണ് കുരിശിൽ കിടന്ന് മരിച്ചത്, എന്തൊക്കെയാണ് പറഞ്ഞത്? ഡോക്ടറിലായിട്ട് യേശു പറയുന്നു, ഐ എം നോട്ട് റെഡി ഫോർ എനി കൈൻഡ് ഓഫ് ചേഞ്ചസ്. പ്രത്യേകിച്ചും ഈ മോസസ് എന്ന് പറയുന്ന ഒരു ഹീറോ ആണ് ജൂതന്മാർക്കുണ്ടായിരുന്നത്. മോസസിന്റെ രീതിയിൽ തന്നെ ജീസസിനെ മൗൾഡ് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്നത് മാത്യുവിന്റെ ഗോസ്പെല്ലാണ്. ജൂതന്മാർക്കിടയിൽ ഒരു രാജാവ് വരുന്നതെന്ന് അയാൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയില്ല. പക്ഷെ എന്നാലും ജൂതന്മാരുടെ ഒരു രാജാവ് പറഞ്ഞിരിക്കുന്നത് വൈസ്മെൻ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രവചനം വെച്ചുകൊണ്ട് ഇദ്ദേഹം ഈ യേശുവിനെയും കൊണ്ട് മേരിയും ജോസഫും കൂടെ ഈ മരുഭൂമിയിലൂടെ നടന്ന് എവിടെ പോകുന്നു? ഈജിപ്തിൽ പോകുന്നു. എത്ര ദിവസം എടുക്കും? മോസസ് 40 വർഷം എടുത്ത ദൂരമാ. ഒരു കഴുതപ്പുറത്ത് എത്ര വയസ്സുണ്ട് ജോസഫിനെന്നറിയാവോ? ഇതാണ് രവിചന്ദ്ര നിങ്ങൾ വരുത്തുന്ന പെശ്. മോശ 40 കൊല്ലം എടുത്തില്ല, 40 കൊല്ലം നടന്ന ദൂരമാണ് ഇദ്ദേഹം മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. 40 കൊല്ലം കൊണ്ട് മോശം നടന്ന ദൂരം മേരിയും ജോസഫിടെ, ഞാൻ പറഞ്ഞല്ലോ 100 മൈലേ ഉള്ളൂ. 100 മൈല് നടന്നാൽ ഈജിപ്തിന്റെ ബോർഡർ കയറും. 100 മൈലൂടെ നടന്നാൽ നൈൽ നദി തീരത്തെയല്ലോ, അവിടെയാണ് ജൂയിഷ് സെറ്റിൽമെന്റ് ഉള്ളത്. 3 ലക്ഷം യഹൂദന്മാർ ക്ലീൻ ആയിട്ട് അവിടെ ഉണ്ട് ആ കാലഘട്ടത്തിൽ. ടോട്ടൽ 10 ലക്ഷം യഹൂദന്മാരുണ്ട്. അപ്പൊ 10 ലക്ഷം യഹൂദന്മാര് താമസിക്കുന്ന ഈജിപ്തിൽ നിന്ന് ഇവർ താമസിക്കുന്ന ബൈതലഹേമിലേക്ക് ഒരു വഴിയേ ഇല്ലായിരുന്നെന്നാണ്. മരുഭൂമിയിലൂടെ പോകേണ്ടി വന്നെന്നൊക്കെയാണ് ഇദ്ദേഹം അങ്ങ് ഭാവന കാണുന്നത്. എങ്ങനെ ചെന്ന് പറ്റിയെന്നൊക്കെ ചിന്തിക്കുന്നു. ആ കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കണം. ഈ പാക്സ് റോമാന എന്ന് ഞാൻ പറഞ്ഞല്ലോ, റോമൻ ഗവൺമെന്റ് ഒരു ഹൈവേ സിസ്റ്റം, ഹൈവേ നെറ്റ്വർക്ക് ഉണ്ടാക്കിയായിരുന്നു.
സമഗ്രമായ ഒരു ഹൈവേ നെറ്റ്വർക്ക് തങ്ങളുടെ സാമ്രാജ്യത്തിൽ മുഴുവൻ എത്തിച്ചേരാൻ വേണ്ടി. പഴയകാല അന്നത്തെ യാത്രയിലൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്, കാരണം ഈ മൃഗങ്ങളും കൊള്ളക്കാരും എല്ലാം ഉപദ്രവിക്കുമായിരുന്നു. എന്നാൽ ഈ റോമൻ ഹൈവേ സിസ്റ്റം വന്നപ്പോൾ യാത്ര വളരെ എളുപ്പമായി, എവിടെ വേണേലും ആളുകൾക്ക് കരമാർഗം പോകത്തക്ക രീതി. അതുതന്നെയല്ല, റോമൻ പട്രോളിംഗ് ഉണ്ടായിരുന്നു, റോമൻ മിലിട്ടറിയുടെ പട്രോളിംഗ് ആ ഹൈവേയിലുണ്ടായിരുന്നു. അതുകൊണ്ട് വളരെ സേഫായിട്ട് ആളുകൾക്ക് യാത്ര ചെയ്യാൻ തക്ക ഒരു ഹൈവേ സംവിധാനം ഈ യേശു കർത്താവിൻ്റെ കാലത്തിന് മുമ്പ് വന്നായിരുന്നു. അങ്ങനൊരു ഹൈവേ സിസ്റ്റം ഉണ്ട്. ആ ഹൈവേയിൽ റോമൻ പൗരന്മാർക്ക് പ്രത്യേക അവകാശങ്ങളോടെ യാത്ര ചെയ്യാമായിരുന്നു. അതുകൊണ്ടാണ് പൗലൂസ് കൂടുതൽ മിഷണറി യാത്ര ചെയ്തത്. മറ്റ് അപ്പോസ്തലന്മാർ അത്ര യാത്ര ചെയ്തില്ല, കാരണം യേശുവിൻ്റെ അപ്പോസ്തലന്മാർ റോമൻ സിറ്റിസൺഷിപ്പ് ഉള്ളത് പൗലൂസിന് മാത്രമായിരുന്നു. അതിനാണ് പൗലൂസ് യാത്ര ചെയ്തത്, കാരണം പൗലൂസിന് എവിടെ യാത്രയ്ക്ക് ഈ സിറ്റിസൺഷിപ്പ് കാരണം പ്രിവിലേജ് ഉണ്ടായിരുന്നു. അത് നമ്മുടെ വിഷയമല്ല, അപ്പൊ അത് ഇത് ഇത് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ. ജോസഫിന്റെ വയസ്സൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കഷ്ടമാണ്. സമാനമായ സാഹചര്യത്തിൽ മോസസിനെ ജനിച്ചപ്പോൾ മോസസിനെ ഈജിപ്തിലേക്ക് എത്തിക്കുന്നുണ്ട്. മോസസ് ഈജിപ്തിൽ പോകുന്നുണ്ട്, നവജാത ശിശുവായിരിക്കുന്ന സമയത്ത് രക്ഷിക്കാനായിട്ട് ഈജിപ്തിൽ പോകുന്നു. അതേപോലെ യേശുവിനെ ഈ മനുഷ്യൻ എവിടെ നിന്ന് ഇത് വായിച്ചേ? മോസസ് സമാനമായ സാഹചര്യത്തിൽ ഈജിപ്തിൽ പോകുന്നു. മോസസ് ഈജിപ്തിലല്ലേ ഉണ്ടായത്? രവിചന്ദ്രൻ എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു, വായി കേട്ടോണം. ഇദ്ദേഹത്തിന്റെ പ്രശ്നം, ഇദ്ദേഹം മോഷ്ടിച്ച വെബ്സൈറ്റിൽ കറക്റ്റാണ് സായിപ്പ് എഴുതിയിരിക്കുന്നത് മോസസ് ലെഫ്റ്റ് ഈജിപ്ത് എന്ന്. ഇംഗ്ലീഷിൽ ഇദ്ദേഹം അതാ വായിക്കുന്നത്, പക്ഷെ മലയാളത്തിൽ ഇദ്ദേഹം പറയുന്നത് മോസസ് ഈജിപ്തിൽ പോയെന്ന. അപ്പൊ മോസസ് ലെഫ്റ്റ് ഈജിപ്ത് എന്ന് പറഞ്ഞാൽ രവിചന്ദ്രൻ മനസ്സിലാക്കുന്നത് മോസസ് ഈജിപ്തിൽ പോയെന്നാണ്. ഈ രവിചന്ദ്രൻ ഇംഗ്ലീഷ് ഒക്കെ നല്ലപോലെ അറിയാവുന്ന ഒരാളാണെന്നാണ് എനിക്ക് ബോധ്യമുണ്ട്, ഉറപ്പുണ്ട്. പക്ഷെ ഇവിടെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം തിടുക്കത്തിൽ അവതരിപ്പിച്ച ഒരു സംഭവമായി പോയി. എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ക്രിസ്ത്യാനികൾ അത്ര നിസ്സാരന്മാരായിട്ടാണ്, അല്ല അത്ര ഊളകളായിട്ടാണ് ഈ രവിചന്ദ്രൻ കണ്ടിരിക്കുന്നത്. അതാണ് പെട്ടെന്നെങ്ങാണ്ട് എടുത്ത് ജസ്റ്റ് താൻ പ്രസന്റ് ചെയ്യുന്ന ആ മാറ്റർ തന്നെ ഒന്ന് മനസ്സിരുത്തി വായിക്കാൻ, അതായത് ആ പവർ പോയിന്റ് പ്രസന്റേഷൻ പോലും ഒന്ന് നന്നായി വായിക്കാതെയാണ് ഇദ്ദേഹം ഇതിന് തുനിഞ്ഞ ഈ സാഹസത്തിന് തുനിഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ അത് മോസസ് ലെഫ്റ്റ് ഈജിപ്ത് എന്നുള്ളത് മോസസ് ഈജിപ്തിൽ നിന്ന് പോയെന്ന് മലയാളത്തിൽ പറയണമായിരുന്നു. അല്ല, അവിടെ ഇരിക്കുന്നവർക്കും ഇംഗ്ലീഷ് അറിയത്തില്ലെന്ന് തോന്നുന്നു. മോസസ് ലെഫ്റ്റ് ഈജിപ്ത് എന്ന് കാണിച്ചിട്ട് മോസസ് ഈജിപ്തിലേക്ക് പോയി. ഒരു 1050 പേരുണ്ട് അവന്മാരിന്ന് കേൾക്കുക, എന്തോ സ്വതന്ത്രം ഇന്ന് തരാടേ. ഇതാണ് എക്സഡസ്. ഇവര് കടലിന് മുന്നിലായപ്പോ യഹോവ എന്ത് ചെയ്തു? കടലങ്ങ് പിളർന്നു കൊടുത്തു. ഇവരെല്ലാം ഇറങ്ങി കടലിൽ കൂടെ നടന്ന് പെണ്ണുങ്ങളും കുട്ടികളും എല്ലാം കൂടി ഇപ്പുറം നടന്നു. ഫറോയുടെ ടീം അവരെ പിന്തുടർന്നു. പക്ഷെ പിന്തുടർന്ന സമയം അവരെല്ലാം വെള്ളം തമ്മിൽ തൂക്കോട് വെച്ച് ഒട്ടിച്ചു. അപ്പൊ അവരെല്ലാം വെള്ളത്തിനടിയിലായി പോയി, ഇവരെല്ലാം കയറിപ്പോയിരുന്നു. ഒരു ഹൃദയ ശസ്ത്രക്രിയ കടലിനെ നടക്കുന്നു, ഒരു ബൈപാസ് സർജറി. ഓരോരുത്തരൊക്കെ പറഞ്ഞാൽ ഈ ചാവുകടൽ സോറി ഈ കടല് വിഭജിച്ചതിന്റെ തെളിവായിട്ടൊക്കെ വരുന്ന ടീമുകളൊക്കെ ഉണ്ട്. അപ്പൊ ഈ കടല് വിഭജിച്ചതിന്റെ തെളിവുകളുമായിട്ടൊക്കെ വരുന്ന ടീമുണ്ടെന്ന്, തെളിവല്ല നിങ്ങൾക്ക് വേണ്ടത്? പിന്നെ തെളിവായിട്ട് വരുന്നവരെ എന്തിനാ പൂച്ചിക്കുന്നത്? ചെങ്കടലിന്റെ അടിത്തട്ടിന്ന് ഫറവോന്റെ രഥയക്കങ്ങളൊക്കെ കണ്ടെടുത്തു ആർക്കിയോളജിസ്റ്റ് കഴിഞ്ഞ ഇടയ്ക്ക്. അതാണ് ഇവരുടെ ഈ ഞാൻ പറഞ്ഞ സോഷ്യൽ മീഡിയ ഭാഷയിൽ കുരു പൊട്ടുന്നത്. അതിനാണ് തെളിവ് പൊട്ടൊക്കെ വരുന്നുണ്ട്. തെളിവല്ല നിങ്ങൾക്ക് വേണ്ടത്, അതാ പിടിച്ചു. അപ്പൊ ചെങ്കടലിന്റെ അടിത്തട്ടിലൂടെ ഒരു വഴി ഒരുക്കി ദൈവം ജനത്തെ നടത്തി. കടൽ വിഭജിക്കാൻ അറിയാവുന്നതിന് അടിത്തട്ടിലെ ചള്ളയും കുഴിയും ഒക്കെ മാറ്റാൻ അറിയത്തില്ലേ? ഉണങ്ങിയ നിലമാക്കി അവരെ നടത്തിയെന്നാണ്. അപ്പൊ അത് ഞങ്ങൾ വിശ്വസിക്കുന്നു. അത് വിശ്വസിക്കാൻ മേലാഴികയൊന്നുമില്ല. ഈ അത്ഭുതങ്ങളിലൊന്നും രവിചന്ദ്രന് വിശ്വാസമില്ല, അടയാളങ്ങൾ വിശ്വാസമില്ല. അങ്ങനെയാണ് ഇപ്പൊ കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനിയുടെ ഇടയിലുള്ള ഒരു ഐതിഹ്യം എന്ന് പറയാൻ പറ്റത്തില്ല. ഐതിഹ്യം എന്നാ പറയപ്പെടുന്ന കടമറ്റത്ത് കത്തനാർ. ഇപ്പൊ ഈ കടമറ്റത്ത് കത്തനാര് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, ശീമയെന്ന് മെത്രാൻ വന്നപ്പോൾ അവസാനം ഉണക്കമുന്തിരിങ്ങ കൊടുത്തപ്പം മെത്രാച്ചൻ പറഞ്ഞു ശീമയിലായിരുന്നു പച്ചമുന്തിരിങ്ങ തിന്നായിരുന്നു. അപ്പൊ കടമറ്റത്ത് കത്തനാർ പറഞ്ഞു അതിനെന്താ പ്രശ്നം? ഒരു ഉണക്കമുന്തിരിങ്ങയുടെ കുരു എടുത്ത് ഒരു പാത്രത്തിലിട്ടപ്പോൾ
നോക്കി നിൽക്കുമ്പോൾ മുന്തിരി ഇങ്ങനെ കിളിർത്ത് പൊങ്ങി വന്നു, കായ്ച്ചു, അത് പഴുത്തു. ആ പഴുത്ത മുന്തിരിങ്ങ പറിച്ച് മെത്രാച്ചിന് കൊടുത്തു, മെത്രാൻ കഴിച്ചു. ഇങ്ങനെയാണ് കണ്ടമറ്റത്ത് കത്തനാരുടെ ഐതിഹ്യം. ഇപ്പം ഇത് കേൾക്കുമ്പോൾ രവിചന്ദ്രനും പിള്ളേരുടെ ചിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കേരളത്തിൻ്റെ വഴി അരികികളിൽ മാജിക് കിടത്തുന്ന ഷിഹാബുദ്ദീനുണ്ട്, അദ്ദേഹത്തിൻ്റെ മാജിക് യൂട്യൂബിൽ കാണാം, അദ്ദേഹത്തിൻ്റെ മാജിക് എല്ലാവരും കാണുന്ന. ഇപ്പം നിങ്ങൾക്ക് കാണണമെങ്കിൽ തിരുവനന്തപുരത്ത് മുതുകാടിൻ്റെ മാജിക് പ്ലാനറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ഷിഹാബുദ്ദീൻ അവിടെ നിന്ന് പരിപാടി നടത്തുന്നുണ്ട്. അദ്ദേഹം ഒരു എല്ലാവരും കാണുക, ഒരു മാങ്ങാണ്ടി കുഴിച്ചിടും. ആ മാങ്ങാണ്ടി അന്നേരം കിളിർത്ത് മാവായി പൊങ്ങി, അതിൽ മാങ്ങ ഉണ്ടായി. ആ മാങ്ങ പഴുത്ത് ആ മാങ്ങ പറിച്ച് പൂളി നിങ്ങൾക്ക് തരും. 12 മാസം അദ്ദേഹം അവിടെ നിന്ന് നടത്തുന്നുണ്ട്. ചെപ്പടി വിദ്യ, വെറും ചെപ്പടി വിദ്യ. ആ ചെപ്പടി വിദ്യ ഇതൊക്കെ തട്ടിപ്പാണെങ്കിൽ അടുത്ത പ്രാവശ്യം മാസം തൊട്ട് രവിചന്ദ്രനും കൂട്ടുകാരും കൂടെ നിങ്ങളുടെ യുക്തിവാദ സദസ്സിൽ ഒരു മാങ്ങാണ്ടി കുഴിച്ചിട്ട് അത് കിളിപ്പിച്ച് മാങ്ങ പൂളി കൊടുത്തുകൊണ്ട് നിങ്ങൾ നടത്തും. ഞങ്ങൾ നിങ്ങൾ പറയുന്നതൊക്കെ വിശ്വസിക്കാം. അപ്പം ഇത് ഒരു മുന്തിരിങ്ങ അങ്ങനെ കടമറ്റത്തച്ഛൻ 400 കൊല്ലം മുമ്പ് കിളിപ്പിച്ചെന്ന് പറയുമ്പം അത് തട്ടിപ്പാണ്. ഇപ്പോൾ ഷിഹാബുദ്ദീൻ നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ ഇരുന്ന് കിളിപ്പിക്കുന്നുണ്ട്. അപ്പം ഇതുകൊണ്ട് ഇതെല്ലാം തട്ടിപ്പാണ്, നുണയാണ്, ഇതൊക്കെ ഞങ്ങൾ പറയുക. ചെങ്കടൽ വിഭജിച്ചു എന്നുള്ളത് സത്യമായ ചരിത്ര വസ്തുതയാണ്. അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് രേഖപ്പെടുത്തിയിട്ടും അന്നത്തെ മനോരമയിലുണ്ടായിരുന്നോ? അന്ന് മനോരമയില്ലായിരുന്നു. അന്നുള്ളായിരുന്ന സ്ക്രോളുകളിലുണ്ട്. മനുഷ്യൻ കാര്യങ്ങൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന എപ്പോഴും പേപ്പറിൽ തന്നെ വേണമെന്നില്ല. വാമൊഴി പാരമ്പര്യം അത് വളരെ സ്ട്രോങ് ആണ്, വാമൊഴിയായിട്ട് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് പല കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കുന്നത്, നമ്മൾ വിശ്വസിച്ചിരിക്കുന്നത്. ഇപ്പൊ ഈ രവിചന്ദ്രൻ ഇവിടെ ഇപ്പൊ യൂട്യൂബ് ഇതൊന്നും വന്നില്ലെങ്കിൽ രവിചന്ദ്രൻ ജീവിച്ചിരുന്ന ഏതെങ്കിലും പത്രത്തിൽ വരുമോ? അപ്പൊ നമ്മുടെ കാര്യങ്ങളൊന്നും അങ്ങനെ സാധാരണ ആളുകളുടെ കാര്യങ്ങൾ. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ വല്യപ്പൻ അവിടെ ജീവിച്ച് അത് അദ്ദേഹം ജീവിച്ചിരുന്നോ ഇല്ലയോ എന്ന് അന്നത്തെ കാലത്തെ മനോരമ പത്രമൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തൊന്നും ഇല്ല. കാരണം അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവകാര്യങ്ങളൊന്നും എങ്ങും രേഖപ്പെടുത്തിയിട്ടില്ല. അദ്ദേഹം ചെയ്ത വലിയൊരു കാര്യവും ഇല്ല. അദ്ദേഹം മാറാടി മൂവാറ്റുപുഴ പോയി മാറാടിയിൽ പോയി ഒരു വലിയ തടി വെട്ടിക്കൊണ്ട് വന്നു പള്ളിക്ക് വേണ്ടി. അത് പ്രായമുള്ള അച്ഛന്മാരൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ അതിപ്പോൾ തെളിയിക്കാൻ വേണ്ടി അവിടെ അന്നത്തെ കാലത്ത് അത് അവിടുത്തെ ലോക്കൽ ഹീറോയിസ് ആയിരുന്നു. പിന്നെ കുറേ നാൾ കഴിയുമ്പോൾ അത് പറഞ്ഞു അതിൻ്റെ എവിടെയാണ് തെളിവ് എന്ന് പറഞ്ഞാൽ യേശു കർത്താവ് എന്നൊക്കെ പറഞ്ഞ യഹൂദന്മാരുടെ ഇടയിലെ ഒരു മതപരിഷ്കർത്താവ് എന്നുള്ള രീതിയിൽ റോമൻ ചരിത്രകാരന്മാർ വന്ന് യേശുവിൻ്റെ കാര്യമൊന്നും രേഖപ്പെടുത്തിയില്ല. അന്ന് യേശു ഇന്നത്തെ പോലെ ഒരു വലിയ മതത്തിൻ്റെ അധ്യക്ഷനൊന്നും അല്ല, പ്രസക്തിയില്ലാത്ത ആളായിരുന്നു. അതുകൊണ്ടാണ് അവർ രേഖപ്പെടുത്താന്നെ. എന്നാൽ ആ സർക്കിളിലുള്ളവർ രേഖപ്പെടുത്തി. ഇപ്പം ഞങ്ങളുടെ കുടുംബചരിത്രത്തിൽ എഴുതും എൻ്റെ വല്യപ്പൻ്റെ കാര്യം. അപ്പോൾ എനിക്കൊരു വല്യപ്പൻ ഉണ്ടായിരുന്നെന്നും അദ്ദേഹം ഇന്ന ആളായിരുന്നു അറിയണമെങ്കിൽ ഞങ്ങളുടെ കുടുംബചരിത്രത്തിലും ഉള്ളത്, അല്ലാതെ അത് മനോരമയിലോ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിൻ്റെ രേഖയിലോ ട്രാവൻകൂർ സ്റ്റേറ്റ് മാനുവലിലോ ഒന്നും അതില്ല. അപ്പം നമ്മൾ അതിൽ പോയി നോക്കുക. അപ്പം യേശു ക്രിസ്തുവിനെ കുറിച്ച് ജൂവിഷ് ഹിസ്റ്റോറിയൻ ജെസൂഫസ് എഴുതിയിട്ടുണ്ട്, താലസ് എഴുതിയിട്ടുണ്ട്, ജൂവിഷ് തൽമൂദിലുണ്ട്. അവർക്കതിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, അവരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം അതാണ് അതിൻ്റെ എവിഡൻസ്. പിന്നെ ജീവിക്കുന്ന അനുയായികളും. അപ്പം ഈജിപ്തിൽ ഫറവോൻ്റെ പിരമിഡുകൾ പണിയാൻ യഹൂദന്മാർ അടിമകളായിരുന്നു. അതൊരു ചരിത്ര വസ്തുതയാണ്. ആ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടതെന്ന് മോസസാണ്. അത് ചെങ്കടൽ വിഭജിച്ച് അതിൽ നിങ്ങൾ അസ്വസ്ഥപ്പെട്ടിട്ട് കാര്യമില്ല. അപ്പം അതിൽ കളിയാക്കിയിട്ടും കാര്യമില്ല. അതൊരു വസ്തുത തന്നെയാണ്. 7:14 നമ്മൾ പൊതുവിൽ പറയുന്നത്. അതിനകത്ത് അൽമ ഇസ് എ യങ് വുമൻ ഇൻ ഹീബ്രു ആൻഡ് നോട്ട് എ അൽമ എന്നുള്ള വാക്കാണുള്ളത്. ഇറ്റ്സ് എ യങ് വുമൻ ഇൻ പിന്നെ അത് മറ്റൊരു പ്രവചനമായിരുന്നു. 3 days and 3 nights. ആ ഇപ്പൊ ഇവിടെ ഇദ്ദേഹത്തിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. അദ്ദേഹം പറഞ്ഞ് ബുദ്ധിമുട്ടണ്ട. അതായത് യെശയ്യാ പ്രവചനം 7-ാം അധ്യായത്തിൽ കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും എന്നൊരു പ്രവചനമുണ്ട്. ആ പ്രവചനത്തിന്റെ നിവൃത്തിയായി മത്തായി സുവിശേഷത്തിൽ എഴുതിയിട്ടുണ്ട് യേശു കർത്താവ് കന്യകയിൽ നിന്ന് ജനിച്ചു, കന്യകാ ജനനം. എന്നാൽ എബ്രായ ബൈബിളിൽ എബ്രായ ബാക്കിൽ അൽമ എന്നാണ് എഴുതിയിരിക്കുന്നത്. അൽമ എന്ന് പറഞ്ഞാൽ കന്യക എന്ന് തന്നെ കൃത്യ അർത്ഥമില്ല, യുവതി എന്നേ അർത്ഥമുള്ളൂ. അതുകൊണ്ട് യുവതി ഗർഭിണിയായി മകനെ പ്രസവിക്കും എന്നാണ് അത് എഴുതേണ്ടിയിരുന്നത്. അത് ആര് തിരുത്തിയെന്നാണ് അദ്ദേഹം പറയുന്നത്? അദ്ദേഹം പറയുന്നത് ക്രിസ്ത്യാനികൾ അത് തിരുത്തി, അല്ലെങ്കിൽ മത്തായി തിരുത്തി എന്നാണ് പറയുന്നത്. അപ്പം മത്തായി അത് തിരുത്തിയില്ല, മത്തായി അല്ല അത് തിരുത്തിയത്. അത് തിരുത്തിയത് ഞാൻ പറഞ്ഞത് ഈ അലക്സാണ്ടർ ഗ്രീക്ക് ഈജിപ്ത് കീഴ്പ്പെടുത്തി. അലക്സാണ്ടർ ഈജിപ്ത് കീഴ്പ്പെടുത്തി കഴിഞ്ഞപ്പോൾ അലക്സാണ്ടർ ഗ്രീക്ക് സാമ്രാജ്യത്തിൻ്റെ കീഴിൽ ടോളമിക് ഫറവോ അധികാരത്തിൽ വരികയാണ്. ഇപ്പം ടോളമി രണ്ടാമൻ ആണ്
അവിടെ അലക്സാൻഡ്രിയ ഒരു ഗ്രീക്ക് തലസ്ഥാനമാക്കാം, ലോകത്തെ ഗ്രീക്ക് തലസ്ഥാനമാക്കാൻ വേണ്ടി അദ്ദേഹം അവിടെ ഒരു വലിയ ലൈബ്രറി സ്ഥാപിച്ചു അലക്സാൻഡ്രിയയിൽ. അപ്പോൾ അലക്സാൻഡ്രിയ ലൈബ്രറിയിൽ ലോകത്തുള്ള എല്ലാ ഗ്രന്ഥങ്ങളും ഉണ്ട്. മതഗ്രന്ഥമല്ല, എല്ലാ ഗ്രന്ഥങ്ങളും. അപ്പോൾ ആരെങ്കിലും അതുവഴി ഒരു ഗ്രന്ഥവുമായിട്ട് ചെന്നാൽ അതിൻ്റെ കോപ്പി അവരെ താമസിപ്പിക്കും. അവിടെ താമസിപ്പിച്ചിട്ട് അതിൻ്റെ കോപ്പി എഴുതിയെടുത്ത് ലൈബ്രറി വെച്ചിട്ട് അവരെ വളരെ മാന്യമായിട്ട് യാത്ര അയക്കും. അങ്ങനെ ലോകത്തുള്ള എല്ലാ ഗ്രന്ഥങ്ങളുടെയും കളക്ഷൻ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഏകദേശം 1,000,000+ യഹൂദന്മാർ ആ സമയത്ത് ഈജിപ്തിലുണ്ടായിരുന്നു. ഈജിപ്തിൽ താമസിക്കുന്ന യഹൂദന്മാർ എബ്രായ ഭാഷ അറിയാതെ മേലാത്തവരായിപ്പോയി. അവർ ഗ്രീക്ക് ഭാഷയാണ് സംസാരിച്ചിരുന്നത്. അവരുടെ ഭാഷ ഗ്രീക്കാണ്, അതാണ് ഹെലനിസ്റ്റിക് ജൂസ്. അപ്പോൾ 1,000,000+ വരുന്ന യഹൂദന്മാരുടെയും ഈ ലൈബ്രറിയുടെയും ആവശ്യമാണ് ഈ എബ്രായ തിരുവെഴുത്തുകൾ ഗ്രീക്ക് ഭാഷയിൽ ലഭിക്കണം. അങ്ങനെ എബ്രായ തിരുവെഴുത്തുകൾ ഗ്രീക്ക് ഭാഷയിൽ ലഭിക്കാൻ വേണ്ടി എബ്രായ ഭാഷയിൽ നിന്ന് ഗ്രീക്ക് ഭാഷയിലേക്ക് ഈ എബ്രായ തിരുവെഴുത്തുകളെ തർജ്ജിമ ചെയ്യാൻ വേണ്ടി ടോളമി രണ്ടാമനാണ് ആവശ്യപ്പെടുന്നത്. ടോളമി രണ്ടാമൻ യെരുശലേം ദേവാലയത്തിലേക്ക് മെസ്സേജ് അയക്കുകയും അന്നത്തെ യെരുശലേം ദേവാലയത്തിലെ മഹാപുരോഹിതൻ ഏലിയാസർ 72 പണ്ഡിതന്മാരെ അയക്കുകയും ചെയ്തു. ഓരോ ഗോത്രത്തിൽ നിന്നും 6 പേർ വീതം, അങ്ങനെ 72 പണ്ഡിതന്മാർ. പക്ഷേ എപ്പോഴും 70 എന്നേ പറയത്തുള്ളൂ, അതൊരു ബിബ്ലിക്കൽ ലാംഗ്വേജ് ആണ്. 72 പേര് പോലും 70 എന്നേ പറയത്തുള്ളൂ. അങ്ങനെ 70 പേർ തർജ്ജിമ ചെയ്ത സെപ്റ്റുജിൻ്റ് തർജ്ജിമ ഉണ്ടായത്. ഈ സെപ്റ്റുജിൻ്റ് തർജ്ജിമയിൽ ഷിമിയോൻ എന്ന ഒരു ആളാണ് യെശയ്യാ പ്രവചനം തർജ്ജിമ ചെയ്തത്. യെശയ്യാ പ്രവചനത്തിൽ അദ്ദേഹത്തിന് കിട്ടിയ സ്ക്രോളിലാണ് ഈ 7-ാമത്തെ അധ്യായം വന്നത്. 7-ാമത്തെ അധ്യായം വന്നപ്പോൾ അദ്ദേഹം തർജ്ജിമ ചെയ്തു. അൽമ എന്നുള്ള ഭാഗം, യുവതി ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും എന്ന് തർജ്ജിമ ചെയ്തു വെച്ചു. തർജ്ജിമ ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെ അദ്ദേഹം ആ സ്ക്രോളിൻ്റെ അടുത്ത് വർക്ക് കണ്ടിന്യൂ ചെയ്യാൻ വരുമ്പോൾ താൻ തലേ ദിവസം യുവതി എന്നെഴുതിയ ഭാഗത്ത് പാർത്തേനോസ് എന്നിരിക്കുന്നു. പാർത്തേനോസ് എന്ന് ഗ്രീക്കിൽ പറഞ്ഞാൽ കന്യക എന്നാണ്. അപ്പോൾ താൻ തലേ ദിവസം തനിക്ക് നല്ല ബോധ്യമുണ്ട്, താൻ പാർത്തേനോസും നല്ല എഴുതിയിരിക്കുന്നു. അപ്പോൾ താൻ എന്ത് ചെയ്തു, തൻ്റെ കത്തി എടുത്തിട്ട് ഈ പാർത്തേനോസ് എന്നുള്ളത് ചുരണ്ടി മാറ്റാൻ താൻ കത്തി കയ്യിലെടുത്തപ്പോൾ ഒരു മാലാഖ പ്രത്യക്ഷപ്പെട്ട് ഈ ഷിമിയോനോട് പറഞ്ഞു, അത് തിരുത്തരുത്, അത് അങ്ങനെ തന്നെയാണ് വേണ്ടത്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഒരിക്കലും പറ്റത്തില്ല, കന്യക എങ്ങനെ ഗർഭിണിയായി മകനെ പ്രസവിക്കും എന്ന് ചോദിച്ചപ്പോൾ ഈ മാലാഖ പറഞ്ഞു, അത് കാണുന്നത് വരെ നീ മരിക്കത്തില്ല എന്ന് പറഞ്ഞു. ആ മനുഷ്യനാണ് യെരുശലേം ദേവാലയത്തിൽ കാത്തിരുന്നതും കർത്താവിനെ ഉണ്ണീശോയെ കൈകളിൽ എന്തിട്ട് നാഥ ഇപ്പോൾ തിരുവചനം പോലെ അടിയനെ വിട്ടയക്കണമേ എന്ന് പറഞ്ഞു. ഏകദേശം 200+ വയസ്സ് പ്രായമായിട്ട് അദ്ദേഹം ദൈവാലയത്തിൽ തന്നെ ഹി വാസ് വെയിറ്റിംഗ് അദ്ദേഹം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഇതെല്ലാം സംഭവിച്ചതിന് ശേഷം ഈ 72 പണ്ഡിതന്മാർ തന്നെയല്ല, 100 പണ്ഡിതന്മാർ ഈ സെപ്റ്റുജിൻ്റ് പരിശോധിച്ച് അത് എഗ്രി ചെയ്തു. ഈ കന്യക എന്നുള്ളത് എഗ്രി ചെയ്തു. ഇതൊന്നും ക്രിസ്ത്യാനികൾ അന്ന് വന്നിട്ടില്ല, യേശു ജനിച്ചിട്ടില്ല, ക്രിസ്ത്യാനിറ്റി നിലയിൽ വന്നിട്ടില്ല. അതിനു മുമ്പ് ടോളമി രാജാവും ഈ യഹൂദ പണ്ഡിതന്മാരും ചേർന്നാണ് ഈ തർജ്ജിമ നടത്തിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ God was preparing the world. അതുകൊണ്ടാണ് പറഞ്ഞത് when time had fully come. ഏതാണ് ഈ തർജ്ജിമയും നിലവിൽ വരണം. അതുകൊണ്ടാണ് when time had fully come God had sent his son. കാലം അതിൻ്റെ പൂർത്തീകരണത്തിലെത്തിയപ്പോൾ when time had fully come. ഒരൊറ്റ വാക്യം ഗലാത്യലേഖനം 4:4 വായിക്കുക, എന്നിട്ട് എങ്ങനെയാണ് കാലം പൂർത്തീകരണത്തിൽ വന്നതെന്ന് നോക്കുക. അതിൻ്റെ എക്കണോമിക്കലി, പൊളിറ്റിക്കലി, ലിംഗ്വിസ്റ്റിക്കലി, സോഷ്യലി, കൾച്ചറലി ആ ലോകം യേശു വരവാൻ ഏറ്റവും കൃത്യമായി, അതായത് യേശു ക്രിസ്തു വന്നിട്ട് സംഭവിച്ചതെല്ലാം അതേപോലെ സംഭവിക്കണമെങ്കിൽ ആ രീതിയിലുള്ള സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ, സാംസ്കാരിക പശ്ചാത്തലം ഒരുങ്ങണമായിരുന്നു. ആ പശ്ചാത്തലം ഒരുങ്ങുവാൻ ദൈവം വെയിറ്റ് ചെയ്തിട്ട് ആ കൃത്യസമയത്താണ് ദൈവം തൻ്റെ പുത്രനെ അയച്ചത്. അതുകൊണ്ടാണ് ഗലാത്യർ 4:4 അങ്ങനെ പറയുന്നത്. അതുകൊണ്ട് ഈ പാർത്തേനോസ് എന്ന എഴുതിയതിൽ ക്രിസ്ത്യാനികൾക്ക് യാതൊരു പങ്കുമില്ല. ക്രിസ്ത്യാനിറ്റി നിലവിൽ വരുന്നതിന് 200 മുമ്പാണ് ഈ തർജ്ജിമ വന്നത്. ആ തർജ്ജിമ വന്നു, ആ തർജ്ജിമ പ്രചാരത്തിലായി. പിന്നീട് സെപ്റ്റുജിൻ്റാണ് ഉപയോഗിച്ചത്. യേശുവും ശിഷ്യന്മാരും ഉപയോഗിച്ചത് സെപ്റ്റുജിൻ്റാണ്. അത്രമാത്രം പോപ്പുലറായി, അത്രമാത്രം വെൽ അക്സെപ്റ്റഡ് ആയി. അതാണ് സ്ക്രിപ്ചർ എന്നെല്ലാവരും ഉറപ്പിച്ച്, 200 ഉറപ്പിച്ചതിന് ശേഷമാണ് കന്യകയിൽ നിന്ന് ദൈവം തൻ്റെ പുത്രനെ അയച്ചത്. അതുകൊണ്ട് ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അർത്ഥശങ്കകൾക്ക് ഇടയില്ലാതെ നമ്മളതിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക, ക്രൈസ്തവ സഹോദരന്മാർ മനസ്സിലാക്കുക. So the son of man will be 3 and 3 nights in the heart of earth ennu parayunu idu oru valiya pravachanam vannu ennu parayunu pakshe then Matthew ne
ജീസസ് ഗ്രേറ്റർ ദാൻ മോസസ് ആണ്. കാരണം എന്താണ്? ജസ്റ്റ് ആസ് മോസസ് ഗിവ് ഹിസ് ലോ ഫ്രം ദ. അടുത്ത പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യോനായുടെ അടയാളം പോലെ മൂന്ന് രാവും മൂന്ന് പകലും ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് വെള്ളിയാഴ്ച ക്രൂശിക്കപ്പെട്ട യേശു ഞായറാഴ്ച രാവിലെ ഉയർത്തെഴുന്നേറ്റു. അങ്ങനെ മൂന്ന് രാവും മൂന്ന് പകലും ഇരുന്നില്ല. അപ്പം രവിചന്ദ്രൻ കണക്ക് കൂട്ടുമ്പം വെള്ളിയാഴ്ച രാത്രി, ശനിയാഴ്ച രാത്രി, രണ്ട് രാത്രി, ശനി പകല്, അപ്പൊ രണ്ട് രാവും ഒരു പകലുമേ ഇരുന്നുള്ളൂ. അപ്പൊ സംഗതി കുഴഞ്ഞല്ലോ, പ്രവചനം ഒത്തില്ലല്ലോ. ഇതാ പ്രശ്നം. ഇതാണ് ഞാൻ ഈ പറഞ്ഞത്, ഈ കാലഘട്ടങ്ങൾ മാറുമ്പം വാക്കുകളുടെയും പ്രയോഗങ്ങളുടെയും ഒക്കെ അർത്ഥം മാറും. ഈ രാവും പകലും എന്ന് പറഞ്ഞാൽ അന്നത്തെ ഒരു പ്രയോഗം, ഒരു ദിവസം, ഒരു ദിവസം എന്നാ പറയുന്നത്. ആ ദിവസത്തിന്റെ എ പാർട്ട് ഓഫ് ദ ഡേ വിൽ ബി കൺസിഡേർഡ് ആസ് എ ഡേ. ഇപ്പൊ നിങ്ങളൊരു റെന്റ് എ കാർ എടുത്തു, റെന്റ് എ കാർ എടുത്ത് നാല് ദിവസം എടുത്തു, നാല് ദിവസം എടുത്തു, ഒരു മണിക്കൂർ കഴിഞ്ഞാണ് കൊണ്ട കൊടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോ പറയാം, ഞാൻ ഇന്ന് നാല് മണിക്ക് ഒരു കാർ റെന്റിനെടുത്തു, മൂന്ന് ദിവസത്തേക്ക് എടുത്തു. അപ്പൊ തിങ്കള്, ചൊവ്വ, ബുധൻ, വ്യാഴം, വ്യാഴാഴ്ച നാല് മണിക്ക് കൊണ്ട കൊടുക്കണം. ഞാൻ വണ്ടി കൊണ്ട് കൊടുത്തോ വ്യാഴാഴ്ച അഞ്ചു മണിയായി. ഞാൻ എത്ര ദിവസത്തെ റെന്റ് അടയ്ക്കണം? മൂന്ന് ദിവസത്തെ പോരാ, പോരാ, നാല് ദിവസത്തെ അടയ്ക്കണം. അപ്പൊ ഒരു മണിക്കൂറല്ലേ ഉള്ളൂ, ആ ഒരു മണിക്കൂറേ ഉള്ളൂ, പക്ഷെ നാല് ദിവസത്തെ അടയ്ക്കണം. എന്തുകൊണ്ട്? ഈ മോഡേൺ വേൾഡിൽ അങ്ങനെയാ. അതുപോലെയാണ് ഒരു പാർട്ട് ഓഫ് ദ ഡേ ഒരു ഡേ ആയിട്ടാണ് കണക്കുന്നത്. ഒരു ഡേ വിളിക്കുന്നതാണ് രാവും പകലും എന്ന്, കാരണം ഡേ രാവും പകലും ഇഴവിരിയാതെ ആ ദിവസം നിൽക്കുന്നു. സന്ധ്യയായി ഉഷസ്സുമായി ഒന്നാം ദിവസം. ഈ ഉൽപ്പത്തി പുസ്തകം തന്നെ വായിക്കണം. സെമിറ്റിക് കൾച്ചറിലെ ദിവസം തുടങ്ങുന്നത്, അതായത് സായിപ്പിന്റെ ദിവസം തുടങ്ങുന്ന പോലെ രാത്രി 12 മണിക്കല്ല, സൂര്യൻ അസ്തമിക്കുമ്പോൾ അടുത്ത ദിവസം തുടങ്ങും. അതുകൊണ്ട് സുറിയാനി സഭയുടെ ക്രമം നോക്കിയാൽ അത് വൈകുന്നേരം, ബുധനാഴ്ച വൈകുന്നേരം അവർ വ്യാഴാഴ്ച സന്ധ്യയുടെ നമസ്കാരം ചൊല്ലുന്ന കാണാം. ഒരിക്കലെ ഞാൻ ഈ യാക്കോബായിലായിരുന്ന കാലഘട്ടത്തിൽ എൻ്റെ ഒരു സുഹൃത്ത്, കത്തോലിക്ക സുഹൃത്ത് എൻ്റെ കൂടെ വന്നു, ഞങ്ങൾ സന്ധ്യ നമസ്കാരത്തിന് പോയി. അപ്പം ഞാനൊരു പുസ്തകം എടുത്ത് കൊടുത്ത്, പുള്ളിക്ക് പരിചയമില്ലല്ലോ, പ്രാർത്ഥന എല്ലാം ചൊല്ലിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരൊറ്റ വരി പോലും പറഞ്ഞില്ല. ഞാൻ ചോദിച്ചു, എന്താ പറ്റി? അല്ല, ബുധനാഴ്ച സന്ധ്യ നമസ്കാരത്തിനാണ് പോയത്. അപ്പം അദ്ദേഹം ബുധനാഴ്ചയുടെ സന്ധ്യ നമസ്കാരം എല്ലാം വായിച്ചിട്ട് അതൊന്നും കണ്ടില്ല. ഞാൻ പറഞ്ഞു, അയ്യോ സോറി, വ്യാഴാഴ്ചയുടെ വേണം എന്ന് വായിക്കാം, കാരണം ബുധനാഴ്ച സൂര്യൻ അസ്തമിച്ചാൽ ഒരു യാക്കോവക്കാരനെ സംബന്ധിച്ച വ്യാഴാഴ്ചയാണ്. അതാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സന്ധ്യ സൂര്യൻ അസ്തമിക്കുമ്പോൾ അടുത്ത ദിവസം തുടങ്ങും. അപ്പൊ അതുകൊണ്ട് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് യേശുവിന്റെ ശരീരം ശബത്ത് തുടങ്ങാൻ പോകുന്നുണ്ട്. യേശുവിന്റെ ശരീരം കല്ലറയിൽ വെച്ചു എന്ന് പറഞ്ഞാൽ വെള്ളി, വെള്ളിയുടെ ഒരു പാർട്ട് യേശു കല്ലറയിൽ ഇരുന്നു, അതൊരു രാവും പകലുമാണ്. പിന്നെ ശനി മുഴുവൻ ഇരുന്നു, ശനിയാഴ്ച സന്ധ്യ സൂര്യൻ അസ്തമിക്കുമ്പോൾ ഞായർ തുടങ്ങി. അപ്പം രണ്ടാമത്തെ ദിവസം രാവും പകലും കഴിഞ്ഞു, പിന്നെ ശനിയാഴ്ച അസ്തമിച്ചപ്പോൾ ഞായർ തുടങ്ങി. അപ്പം മൂന്നാമത്തെ ദിവസമായി. ഞായറാഴ്ച രാവിലെ ഉയർത്തെഴുന്നേക്കുമ്പം മൂന്ന് രാവും പകലും ആയി. ഇത് ബിബ്ലിക്കൽ ലാംഗ്വേജ് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ഇനി ഇത് കേട്ട് കഴിയുമ്പം ക്രിസ്ത്യാനികളായ ചിലർക്ക് സംശയം ഉണ്ടാകും, ഇയാൾ പറയുന്നത് നേരാണോ, ഈ രവിചന്ദ്രനെ ചുമ്മാ. അതങ്ങനെ ആയിരുന്നു ആ കാലഘട്ടത്തിൽ. ഇനിയിപ്പോൾ ഞാനൊരു ചെറിയ തെളിവ് വേണമെങ്കിൽ നിങ്ങളുടെ താല്പര്യത്തിന് വേണ്ടി വായിക്കാം. എസ്തേറിന്റെ പുസ്തകം 4-ാം അധ്യായം, എസ്തേറിന്റെ പുസ്തകം 4-ാം അധ്യായം, നീ ചെന്ന ശൂഷൻ, 4:16, നീ ചെന്ന ശൂഷനിലുള്ള എല്ലാ യഹൂദന്മാരെ ഒന്നിച്ചു കൂട്ടി നിങ്ങൾ മൂന്ന് ദിവസം രാവും പകലും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ എനിക്ക് വേണ്ടി ഉപവസിപ്പിൻ. അപ്പം മൂന്ന് രാവും പകലും എനിക്ക് വേണ്ടി ഉപവസിപ്പിൻ, എസ്തേർ പറയുകയാണ്. 5-ാം അധ്യായം 1-ാം വാക്യം, മൂന്നാം ദിവസം എസ്തർ രാജവസ്ത്രം ധരിച്ചുകൊണ്ട് രാജാവിന്റെ അകത്തെ പ്രാകാരത്തിൽ ചെന്ന് രാജഗൃഹത്തിന്റെ നേരെ നിന്നു. അപ്പം നിങ്ങളുടെ കണക്കനുസരിച്ചാണ് 4-ാം ദിവസം ചെല്ലണം, മൂന്ന് രാവും പകലും എന്ന് പറഞ്ഞു. അത് തന്നെയല്ല എസ്തർ പറഞ്ഞ രാവും പകലും എന്നുള്ള അതൊരു പ്രയോഗമാണ്. അതൊരു ഡേ ഫുള്ള് വേണമെന്നില്ല, ഒരു ഡേയുടെ പാർട്ടിനെ രാവും പകലും എന്ന് വിളിക്കുമായിരുന്നു. അത് ബിബ്ലിക്കൽ ലാംഗ്വേജിലെ പ്രയോഗത്തിലുള്ള നിങ്ങളുടെ അജ്ഞത കൊണ്ട് നിങ്ങൾക്ക് തോന്നുന്ന സംശയമാണ്. അതാണ് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഇരുന്ന് വായിക്കുമ്പോൾ അതെല്ലാം സംശയമായിട്ട് തോന്നും, അതൊന്നും ഒരു എററൊന്നുമല്ല. പിന്നെ അടുത്ത ആർഗ്യുമെന്റ് ഇതാ പിടിച്ചു, മൗണ്ട് സിനായി, ജീസസ് പ്രീച്ചസ് ഹിസ് ന്യൂ ലോസ് ഇൻ എ സെർമൺ ഹി ഗിവ്സ് ഫ്രം ദ മൗണ്ടൈൻ, ലൈക് മോസസ് ദ യങ് ജീസസ് പരമ്പര അവതരിപ്പിക്കുന്നു. ഇതേ പറയാണ്, യേശു മോശയുമായിട്ട് ഒത്തിരി സാമ്യമുണ്ട്. അത് മത്തായി മനപ്പൂർവ്വം എഴുതി ചേർത്താണ്. യേശു മലയുടെ മോളിൽ ഇരുന്ന് പ്രസംഗിച്ചാൽ, സീനായി മലയുടെ മോളിൽ ഇരുന്ന് മോശ പ്രസംഗിച്ചാൽ, അത് എവിടെയാണെന്ന് എനിക്കറിയത്തില്ല. അപ്പൊ ഈ കാര്യം ഫോർ യുവർ കൈൻഡ് ഇൻഫർമേഷൻ മിസ്റ്റർ രവിചന്ദ്രൻ, ഞാൻ പറയുകയാണ്, യേശു മോശയുമായിട്ട് മാത്രമല്ല സാമ്യമുള്ളത്, പഴയ നിയമത്തിലെ പല കഥാപാത്രങ്ങളുമായി യേശുവിന് അസാധാരണമായ സാമ്യമുണ്ട്. അതിനെ ഞങ്ങൾ ക്രിസ്ത്യാനികൾ ടൈപ്സ് എന്നാണ് വിളിക്കുന്നത്, ടൈപ്സ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിൻ്റെ ടൈപ്സാണ് പഴയ നിയമത്തിലുള്ളത്. ദാവീദ്, മോശ, അബ്രഹാം, ബോവസ്, ശലോമോൻ, യോസഫ്,
ഇങ്ങനെ പഴയ നിയമത്തിലെ പല കഥാപാത്രങ്ങളും ഇപ്പൊ മോശയും യേശുവുമായി ചില സാമ്യങ്ങളുണ്ടെന്നും അത് മത്തായി കൃത്രിമമായിട്ട് ഉണ്ടാക്കിയാണെന്നൊക്കെ പറഞ്ഞാണ് ഈ രവിചന്ദ്രൻ പേപ്പർ പ്രസന്റ് ചെയ്യുന്നത്. അപ്പോ യോസഫും യേശുവുമായിട്ടുള്ള താരതമ്യം രവിചന്ദ്രൻ കാണണം. മോശയുമായിട്ടുള്ള 8 സാമ്യമാണ് രവിചന്ദ്രൻ അവതരിപ്പിച്ചത്. എന്നാൽ യോസഫും യേശുവുമായിട്ടാണ് ഏറ്റവും അധികം സാമ്യം ഉള്ളത്. 100 സാമ്യങ്ങളുണ്ട്, 100 സിമിലാരിറ്റീസ്. ഇപ്പൊ നിങ്ങൾ ഏത് വെബ്സൈറ്റിൽ നിന്നാണ് ഇതെടുത്തത്, ആ വെബ്സൈറ്റ് ഉണ്ടാക്കിയ ആൾക്കും പരാജയം സംഭവിച്ചു. കാരണം മോശയേക്കാൾ അധികം യേശുവിനോട് ഏറ്റവും അധികം സാമ്യങ്ങൾ, സമാനതകൾ, പാരലൽസ് ഉള്ളത് യോസഫുമായിട്ടാണ്. യോസഫും യേശുവുമായിട്ട് 100 സാമ്യമാണുള്ളത്. 100 സാമ്യം. ദാവീദുമായിട്ട് സാമ്യമുണ്ട്, ബോവസുമായിട്ട് സാമ്യമുണ്ട്, ശലോമോനുമായിട്ട് സാമ്യമുണ്ട്. ടൈപ്സ് ഓഫ് ക്രൈസ്റ്റ് ആണ് എന്ന് പറഞ്ഞാൽ പഴയ ദിവസത്തിലെ 39 പുസ്തകങ്ങളും ക്രിസ്തുവിന് സാക്ഷ്യം നൽകുകയാണ്. എന്നെ കേൾക്കുന്ന യുക്തിചിന്തകന്മാരുണ്ട്, നിങ്ങൾ മനസ്സിലാക്കണം, ദാറ്റ് ഈസ് സമാനതകളില്ലാത്തതാണ്, ഇൻകമ്പയറബിൾ ആണ്. ലോകത്ത് ഒരിടത്തും ഇത് കാണാൻ കഴിയത്തില്ല. തികച്ചും വ്യത്യസ്തമായ മറ്റൊരു മതത്തിന്റെ ഗ്രന്ഥത്തിൽ അവരുടെ 39 പുസ്തകങ്ങളിൽ ഓരോ പുസ്തകങ്ങളും ഈ ക്രിസ്തുവിന് സാക്ഷ്യം നൽകുകയാണ്. തിരുവെഴുത്തുകൾ, സങ്കീർത്തനങ്ങൾ, പ്രവചനങ്ങൾ തനക്ക് മുഴുവൻ സാക്ഷ്യം നൽകുകയാണ്, തനക്ക് മുഴുവൻ സാക്ഷ്യം നൽകുകയാണ്. തോറായും നെബിലീമും കെത്തുവിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തനക്കെല്ലാം ക്രിസ്തുവിന് സാക്ഷ്യം നൽകുക. അതാണ് ഈ ലൂക്കോസിന്റെ 24 യേശു എമ്മവസിലേക്ക് പോകുന്ന ശിഷ്യന്മാരോട് ചേർന്ന് നടന്നിട്ട് ന്യായപ്രമാണ പുസ്തകം, മോശയുടെ പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു അവർക്ക് വിവരിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ ഈ ഹോൾ ഓൾഡ് ടെസ്റ്റമെന്റ് യഹൂദന്മാരുടെ എന്ന് പറയുന്ന ആ പുസ്തകം മുഴുവൻ ക്രിസ്തുവിന് സാക്ഷ്യം നൽകുക. അതുകൊണ്ടാണ് ആ മതത്തിന്റെ പുസ്തകം ഞങ്ങൾ കൊണ്ടു നടക്കുന്നത്. ഇപ്പം രവിചന്ദ്രന്റെ കാര്യം മനസ്സിലായി കാണും തോന്നുന്നു. അതുകൊണ്ട് മോശയും യേശുമായിട്ട് 6 സാമ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് വരണ്ട. മോശ യേശുമായിട്ടല്ല, പഴയ നിയമത്തിലെ എല്ലാ കഥാപാത്രങ്ങളുമായിട്ട്, ഒരുപാട് കഥാപാത്രങ്ങളുമായിട്ട്, എല്ലാമല്ല പല കഥാപാത്രങ്ങളുമായിട്ട് യേശുവിന് അസാധാരണമായ സാമ്യമുണ്ട്. അതെല്ലാം ഒരു മനുഷ്യന്റെ ബുദ്ധി കൊണ്ടിരുന്ന് കുത്തിക്കുറിച്ച് കഥയുണ്ടാക്കുക അസാധ്യമാണ്. മോശയുടെ 6 മത്തായി കൃത്യമായിട്ട് ഉണ്ടാക്കിയെന്ന് പറഞ്ഞെങ്കിൽ ഓക്കെ, അപ്പം യോസഫിന്റെ 100 ആരുണ്ടാക്കിയെന്ന് പറയണം. രവിചന്ദ്രൻ വാ, നമുക്ക് അടുത്ത കേൾക്കാം. രണ്ടും സിനോപ്റ്റിക് ഗോസ്പെൽസ് ആണ്. മാത്യു അവതരിപ്പിക്കുമ്പോ എബ്രഹാമിൽ നിന്നാണ്, അതായത് ജൂതന്മാരുടെ ആദി പിതാവ് എന്ന് പറയാവുന്ന എബ്രഹാമിൽ നിന്നാണ് തുടങ്ങുന്നത്, വരച്ചിങ്ങനെ തുടങ്ങുന്നത്. ലൂക്ക് തുടങ്ങുന്ന എവിടെ നിന്നറിയോ? ലൂക്ക് ആദമിൽ നിന്നാണ് തുടങ്ങുന്നത്. ആപ്പിൾ ആദമിൽ നിന്ന് തുടങ്ങുകയാണ്, യേശുവിനെ വരച്ചു വെക്കാണ്. ആദം ഇങ്ങനെ തുടങ്ങി യേശു വരെ വരികയാണ്. ജോസഫിന്റെ ജോസഫ് വരെ ശരിയാണ്, ജോസഫിന്റെ അച്ഛൻ രണ്ടുപേരും രണ്ടാണ്. മാത്യു പറയുന്ന ആളല്ല ലൂക്ക് പറയുന്നത്. അതിനവർ പറയുന്നത് ഒരാൾ അമ്മ വഴിയുള്ള എഴുതി, വേറെ ആൾ അച്ഛൻ വഴി. പക്ഷേ ജോസഫിന്റെ അച്ഛൻ ആരാണെന്നുള്ള കാര്യത്തിൽ രണ്ടുപേരും രണ്ട് ഇതാണ് തരുന്നത്. ജസ്റ്റ് ഫോർ എഫർ, ഐ ഡോ നോ. ഇദ്ദേഹം പോളിന്റെ ഫിസിഷ്യൻ ആയിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. ഇപ്പൊ ഇതായതിന്റെ അടുത്ത പ്രശ്നം, ലൂക്കോസിന്റെ സുവിശേഷത്തിലും മത്തായിയുടെ സുവിശേഷത്തിലും വംശാവലി എഴുതിയിട്ടുണ്ട്. അത് രണ്ടും രണ്ട് രീതിയിലാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുമ്പം ഈ യോസഫിന്റെ പിതാവ് യാക്കോബ് എന്നാണ്. എന്നാൽ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ എഴുതുമ്പം യോസഫിന്റെ പിതാവിന്റെ പേര് ഹേലി എന്നാണ്. ഹേലി. അപ്പൊ അത് ഭയങ്കര കുഴപ്പമാണ്, രണ്ട് പേരാണ് വന്നത്. അപ്പൊ അത് നമുക്ക് ഈസിക്ക് പരിഹരിക്കാം, കാരണം ഒരാൾക്ക് പല പേരുണ്ടാകാമല്ലോ. ഇപ്പൊ യാക്കോബ് എന്ന് ഹേലി എന്ന് അറിയപ്പെടുന്നു. ഒരാള് ഹേലി എന്നുള്ള പേരെഴുതി, മറ്റേ ആള് യാക്കോബ് എന്നുള്ള പേരെഴുതി എന്നങ്ങ് വെച്ചാൽ പോരെ. പക്ഷെ അങ്ങനെയല്ല, കാരണം യോസഫിന്റെ അപ്പന്റെ പേര് മാത്രമല്ല മാറിയിരിക്കുന്നത്. രവിചന്ദ്രൻ മനസ്സിലാക്കുക, അവിടെ യോസഫ് ഹേലിയുടെ മകൻ, ഹേലി മത്താത്തിന്റെ മകൻ, മത്താത്ത് ലേവിയുടെ മകൻ, ലേവി മെൽക്കിയുടെ മകൻ, മെൽക്കി എന്നായിയുടെ മകൻ. എന്നായി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ലൂക്കോസ് സുവിശേഷം 3 നോക്കി കഴിയുമ്പം മത്തായിയുടെ സുവിശേഷമായിട്ട് കമ്പയർ ചെയ്യുമ്പം യോസഫിന്റെ അപ്പം മാത്രമല്ല മാറിയിരിക്കുന്നത്. വല്യപ്പം മാറി, അതിന്റെ അപ്പം മാറി, അതിന്റെ അപ്പം മാറി, അതിന്റെ അപ്പം മാറി, ടോട്ടൽ ആ ലൈനേജേ മാറിയിരിക്കുകയാണ്. അതായത് അപ്പൻ മാത്രമല്ലെന്ന് മാറിയിരിക്കുന്നു, ടോട്ടൽ ലൈനേജ് മാറിയിരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നതാണ്. ഈ ലൂക്കോസിന്റെ സുവിശേഷത്തിലെ യോസഫ് പറഞ്ഞിരിക്കുന്ന യോസഫും മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന യോസഫേ മാറിയിരിക്കുകയാണ്. നിങ്ങൾ വിചാരിക്കുന്നത് രണ്ടിടത്തും പറഞ്ഞിരിക്കുന്ന ഒരു യോസഫിനെ കുറിച്ചാണ്, ഒരു യോസഫിനെ കുറിച്ചല്ല.
മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന യോസഫിനെ കുറിച്ചല്ല ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അച്ഛൻ മാറി എന്ന് പറഞ്ഞ് പരിഹസിക്കേണ്ട, ആള് മാറി, അതാ പ്രശ്നം. അച്ഛൻ മാത്രമല്ല, ആളെ മാറി, ടോട്ടലി ഡിഫറൻറ്റ് പേഴ്സണെ കുറിച്ചാണ് ലൂക്കോസി പറയുന്നത്. അല്ലാതെ മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന യോസഫിനെ കുറിച്ചല്ല. യോസഫ് എന്നുള്ള പേര് ഒരാൾക്കല്ല, പലർക്കുണ്ട്. മിസ്റ്റർ രവിചന്ദ്രൻ നിങ്ങൾ മനസ്സിലാക്കണം, അത് വേറൊരു യോസഫാണ്. ആ യോസഫിനെ നിങ്ങൾക്ക് നമ്മുടെ ക്രിസ്തീയ സഹോദരന്മാർക്കെല്ലാം പരിചയമുണ്ട്, അരിമത്തിയയിലെ യോസഫ് എന്നറിയപ്പെടുന്ന മന്ത്രി. ഈ അരിമത്തിയയിലെ യോസഫിനെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ യേശുവിൻ്റെ വളർത്തുപിതാവായ യോസഫിനെ കുറിച്ചല്ല. യേശുവിൻ്റെ വളർത്തുപിതാവായ യോസഫിനെ കുറിച്ചല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്, അരിമത്തിയയിലെ യോസഫ്. അപ്പൊ അരിമത്തിയയിലെ യോസഫും യേശുവിൻ്റെ യേശുവുമായിട്ട് എങ്ങനെയാണ് കണക്ഷൻ വരുന്നത്? ഈ അരിമത്തിയയിലെ യോസഫ് യേശുവിൻ്റെ അമ്മ മറിയയുടെ പിതാവിൻ്റെ ഇളയ സഹോദരനായിരുന്നു. നമ്മുടെ നാട്ടു ഭാഷയിൽ കോട്ടയം ഭാഷ പറഞ്ഞ അപ്പാപ്പനായിരുന്നു. മറിയയുടെ അപ്പാപ്പനായിരുന്നു അരിമത്തിയയിലെ യോസഫ്. അരിമത്തിയയിലെ യോസഫ് ഇദ്ദേഹം വളരെ ധനികനായിരുന്നു. ഇദ്ദേഹത്തിന് ഇരുമ്പ് കച്ചവടമായിരുന്നു, ഇരുമ്പ് കച്ചവടം. ഈ യോസഫ് യേശുവിൻ്റെ വളരെ ചെറുപ്പത്തിലെ വളർത്തുപിതാവായ യോസഫ് മരിച്ചു. അതായത് ഈജിപ്തിൽ നിന്ന് തിരിച്ച് നസറത്തിൽ വന്ന് അധിക സമയം കഴിയുന്നതിന് മുമ്പ് യോസഫ് മരിച്ചു, വളർത്തുപിതാവ്. പിന്നീട് ഈ മറിയയുടെയും കുടുംബത്തിൻ്റെ, അതായത് മറിയയുടെയും യേശുവിൻ്റെയും സംരക്ഷണ ചുമതല മറിയയുടെ അപ്പാപ്പൻ അരിമത്തിയയിലെ യോസഫാണ് ഏറ്റെടുത്തത്. അരിമത്തിയയിലെ യോസഫിൻ്റെ രക്ഷകർത്തൃത്വം കീഴിലാണ് യേശു വളർന്നത്. അതുകൊണ്ടാണ് യേശുവിൻ്റെ ശവം വാങ്ങാൻ അരിമത്തിയയിലെ യോസഫ് പോയത്. റോമൻ സംവിധാനം വെച്ച് ഒരു ബന്ധമില്ലാത്തവർക്കൊന്നും ശവം അങ്ങനെ വിട്ടുകൊടുക്കത്തില്ല. ആ ബന്ധമുള്ളത് കൊണ്ടാണ് അരിമത്തിയയിലെ യോസഫ് പോയി ആ ശവം ഏറ്റുവാങ്ങുന്നത്. അപ്പം ആ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ അന്ന് ഈ ഏറ്റവും വലിയ ഇരുമ്പ് ഖനനം നടക്കുന്നത് ഇംഗ്ലണ്ടിലാണ്. ഇംഗ്ലണ്ടിൽ നിന്നാണ് ഈ അരിമത്തിയയിലെ യോസഫ് ഇരുമ്പ് കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. അങ്ങനെ റോമൻ ഗവൺമെൻറ് ഇദ്ദേഹം ഈ ഇരുമ്പ് കച്ചവടം നടത്തുന്നതുകൊണ്ട് ഒരു മന്ത്രിസ്ഥാനം കൽപ്പിച്ചു. അതാണ് മന്ത്രിയായിരുന്ന അരിമത്തിയയിലെ യോസഫ് എന്ന് പറഞ്ഞത്. ഈ മന്ത്രിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഇരുമ്പ് കൊണ്ടുവരുന്ന അതിന് മന്ത്രി, അദ്ദേഹത്തിന് ഒരു പദവിയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ആ പദവി കിട്ടിയിട്ടാണ് അദ്ദേഹം മന്ത്രി എന്ന് അറിയപ്പെടുന്നത്. വളരെ ധനികനും ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ ആയിരുന്നു, സൻഹദ്രിൻ സംഘത്തിലെ അംഗമായിരുന്നു. അപ്പോൾ യങ് ജീസസ് അദ്ദേഹത്തോടൊപ്പം ഈ 18 വർഷം കാണുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ യോസഫിൻ്റെ രക്ഷാകർത്തത്വം കീഴിലായിരുന്നു. അപ്പോൾ അദ്ദേഹത്തോടൊപ്പം ഈ യങ് ജീസസ് നോർമലി ഈ ഇംഗ്ലണ്ടിലേക്കുള്ള കപ്പൽ യാത്രയിൽ അദ്ദേഹത്തെ അനുഗമിച്ച് കാണാം. അതിനെക്കുറിച്ചാണ് യു കെയിൽ യേശു വന്നെന്നൊക്കെ പറഞ്ഞ് ഒരു ചരിത്രമുണ്ട്, വലിയ കഥയാണെന്നൊക്കെ പറഞ്ഞ് രവിചന്ദ്രൻ പരിഹസിക്കുന്നത്. അതൊന്നും അസാധ്യമല്ല, അന്ന് അങ്ങനെ ആളുകൾ പോയിക്കൊണ്ടിരുന്നതാണ്. സൗത്ത് അമേരിക്കയിൽ വരെ വന്നിട്ടുണ്ട് ഇരുമ്പ് വ്യാപാരവുമായിട്ട്. അപ്പം അതുകൊണ്ട് ആ കാര്യത്തിൽ അതൊക്കെ റെക്കോർഡഡ് എവിഡൻസ് ആണ്. ഇനി എവിഡൻസുകൾ വേണമെങ്കിൽ എവിഡൻസുകളുടെ പുറകെയാണല്ലോ നിങ്ങളുടെ സഞ്ചാരം. അപ്പം അതുകൊണ്ട് അങ്ങനെയാണ് ഈ യേശുവിൻ്റെ ക്രൂശീകരണത്തിനൊക്കെ ശേഷം ഈ യേശുവിനെ സംസ്കരിച്ചതിന് സ്വന്തം കുടുംബക്കല്ലറയിൽ ഈ അരിമത്തിയിലെ യോസഫ് യേശുവിനെ സംസ്കരിക്കുന്നുണ്ട്. ആ സംസ്കരിച്ചതിൻ്റെ പേര് കുറച്ച് നാൾ യോസഫിനെ ജയിലിലൊക്കെ ഇടുന്നുണ്ട്. അതിനുശേഷം യോസഫ് ഇംഗ്ലണ്ടിൽ പോയി ഇഷ്ടകാലം മുഴുവൻ ഇംഗ്ലണ്ടിലാണ് ജീവിച്ചത്. ഇംഗ്ലണ്ടിൽ ക്രിസ്ത്യാനിറ്റി കൊണ്ടുവരുന്നത് യോസഫ്, അരിമത്തിയിലെ യോസഫാണ്. അതിനെ തുടർന്ന് അതിൻ്റെ ഒരു സ്മാരകമായിട്ട് അവിടെ ഒരു പള്ളിയും കാര്യമൊക്കെ ഇപ്പോഴും ഉണ്ട്. ഇംഗ്ലണ്ടിൽ പോയപ്പോൾ ഒരുപക്ഷെ രവിചന്ദ്രൻ അവിടെ പോയി കണ്ടു കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. യേശുവിനെ ധരിപ്പിച്ച മുൾ കിരീടം യോസഫ് ഇംഗ്ലണ്ടിൽ കൊണ്ടുപോയി, അതവിടെ ഇട്ടിട്ട് അതവിടെ കിളുത്ത് ആ മുൾച്ചെടിയൊക്കെ ഇപ്പോഴും നിപ്പുണ്ട്. ആ പള്ളിയുടെ മുറ്റത്ത് ആ മുൾച്ചെടി ഇപ്പോഴും വർഷത്തിൽ ക്രിസ്തുമസിനും ഈസ്റ്ററിനും മാത്രമേ പുഷ്പിക്കത്തുള്ളൂ. അങ്ങനെ ഒരു പള്ളിയൊക്കെ ഉണ്ട് അവിടെ. ഇംഗ്ലണ്ടിലൊക്കെ ഉള്ളവരുന്ന് പോയി കാണുന്നത് പിശാചല്ലെന്നൊക്കെ ധാരണ ഉള്ളവർ പോയി കാണുന്ന നല്ലതായിരിക്കും. അങ്ങനെ പൗണ്ട് ബാങ്കിൽ ഇടാൻ മാത്രം ഉദ്ദേശമുള്ളവർക്ക് അന്ന് പറ്റത്തില്ല, വേണമെങ്കിൽ ഒന്ന് പോയി കാണാം. അങ്ങനെ ഒരു പള്ളിയൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ആ ആവക ചരിത്രങ്ങളിലേക്കും കാര്യങ്ങളിലേക്കും അല്ല ഞാൻ പോകുന്നത്. ഞാൻ പറഞ്ഞത് ഈ മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന യോസഫും ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന യോസഫും എൻറ്റയർലി ഡിഫറൻറ്റ് ജോസഫാണ്. അതുകൊണ്ട് തന്ത മാറി എന്നുള്ള ഒരു പരിപാടിയും കൊണ്ടൊന്നും ഇങ്ങോട്ട് ആളെ മാറി, മിസ്റ്റർ രവിചന്ദ്രൻ ആളെ മാറിപ്പോയി, അതുകൊണ്ട് തന്തയല്ല മാറിപ്പോയത്. അപ്പം അതുകൊണ്ടാണ് ലൂക്കോസ് സുവിശേഷം 3:23 യേശുവിന് താൻ പ്രവർത്തി ആരംഭിക്കും ഏകദേശം 30 വയസ്സായിരുന്നു, അവൻ യോസഫിന്റെ മകൻ എന്ന് ജനം വിചാരിച്ചു. മറിയയുടെ ഭർത്താവായ യോസഫ് എന്ന് ലൂക്കോസ് എഴുതിയിട്ടില്ല. കാരണം ലൂക്കോസ് എല്ലാം സൂക്ഷ്മവും കൃത്യവുമായിട്ട് എഴുതുന്ന ആളാണെന്ന് ലൂക്കോസ് ആദ്യം തന്നെ അവകാശപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് മറിയയുടെ ഭർത്താവ് യോസഫിനെ കുറിച്ചാണ് എഴുതിയിരുന്നെങ്കിൽ ലൂക്കോസ് അങ്ങനെ എഴുതിയാനെ, അവൻ യോസഫിന്റെ മകൻ എന്ന് വിചാരിച്ചു എന്നാണ്. ബിക്കോസ് അവന് ആ ചെറുപ്പകാലത്ത് യോസഫാണ് അവനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ജനം അങ്ങനെ വിചാരിച്ചു എന്ന് പറഞ്ഞത്.
യോസഫ് സൻഹെദ്രിൻ സംഘത്തിലുണ്ടായിരുന്നു. സൻഹെദ്രിൻ സംഘത്തിൽ യേശുവിനെ ക്രൂശിക്കുന്നതിൽ ഈ യോസഫ് നിക്കോദിമോസും ആയിരുന്നു എതിരായിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് പബ്ലിക്കായിട്ട് പറയാൻ കഴിയത്തില്ല, അതുകൊണ്ടാണ് അവർ രണ്ടും ആ ശവം ഇറക്കിയത്. അത്രയേറെ ഹൈ ഇൻഫ്ലുവൻഷ്യൽ ആൻഡ് റിച്ച് പേഴ്സൺ ആയതുകൊണ്ടാണ് അവിടെ പോയി ശവശരീരവും മറ്റും ആ ഭീകര രാത്രി പോയി ചോദിക്കാൻ പറ്റുക. ഹി വാസ് സോ ഇൻഫ്ലുവൻഷ്യൽ, കാരണം റോമൻ ഗവൺമെന്റിന്റെ മന്ത്രിയായിരുന്നു, അത്ര റിച്ച് വ്യാപാരിയായിരുന്നു. ഇനി ഇപ്പൊ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ന്യൂജൻ പിള്ളേർക്കൊക്കെ ഒരു പുതിയ ഊർജ്ജമാവും, യേശു അത്ര ഊപ്പ പാർട്ടി അല്ലടാ എന്നൊക്കെ പറഞ്ഞ് അടുത്ത വിഷയമായിട്ട് ഇറങ്ങാം. അതൊക്കെ നിങ്ങൾ എന്താന്ന് ചെയ്യുക, അടുത്ത വിഷയത്തിലേക്ക് ഞാൻ പോട്ടെ. അദ്ദേഹം പോടുമായിട്ടുള്ള യാത്രാവേളയിലൊക്കെ പലപ്പോഴും റൂം എടുത്ത് ഒരുമിച്ച് തങ്ങി എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. ഇവർ തമ്മിൽ ഇന്ററാക്ഷൻസ് ഉണ്ടായിരുന്നു. ഈവൻ പോളില് ജെന്റൈൽസിനെ ക്രിസ്ത്യാനിറ്റിയിലേക്ക് ആകർഷിക്കുന്നതാണ് നല്ലത് എന്നുള്ള ആശയം കൊണ്ടുവരുന്നതിൽ ലൂക്ക് ഒരു ഘടകമായിരുന്നു എന്നാണ് ബിബ്ലിക്കൽ സ്കോളേഴ്സ് പറയുന്നത്. ഇത് ആരാ രവിച്ചന്ദ്ര ഈ ബിബ്ലിക്കൽ സ്കോളേഴ്സ്? എനിക്ക് അവരെ ഒന്ന് കാണണമല്ലോ. ലൂക്കോസ് പറഞ്ഞനുസരിച്ച് ആ പോള് ചെയ്തെന്നും, ഇത് എന്തൊരു കഷ്ടമാണ്. ഈ പോള് എന്താ സംഭവിച്ചെന്ന് എഫ് എസ് സി ലേഖനം എന്ന് പറഞ്ഞിട്ട് ലേഖനം ബൈബിളിലുണ്ട്. രവിചന്ദ്രൻ റീഡ് ഇറ്റ്, രവിചന്ദ്രൻ അനുയായികൾ ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ്. അതിനകത്ത് പറയുന്നുണ്ട് വെളിപ്പാട്, യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടാണ് പൗലൂസിനെ പ്രചോദിപ്പിച്ചത്. പൗലൂസിനല്ലാതെ ഈ വക കഷ്ടതകൾ, പൗലൂസിന്റെ കഷ്ടങ്ങളെക്കുറിച്ച് പൗലൂസ് ദീർഘമായ പട്ടിക പറയുന്നുണ്ട്. കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരാലുള്ള ആപത്ത്, ഒരു രാപ്പകൽ നദിയിൽ വെള്ളത്തിൽ കഴിച്ചു കൂട്ടേണ്ടി വന്നു, നഗ്നത, ആപത്ത്, പൈതാഹം, പലവട്ടം പട്ടിണി, മൂന്ന് വട്ടം കോലിനാലുള്ള അടി കൊണ്ടു, ഒന്നു കുറയാ 40 അടി 3 പ്രാവശ്യം കൊണ്ടു. ഈ 40 അടിയൊക്കെ ചമ്മട്ടിക്ക് കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 അടി കിട്ടിയാൽ മതി, ഈ നിങ്ങളുടെ അസുഖം മാറി കിട്ടും. അപ്പം 40 അടി എന്ന് പറഞ്ഞാൽ 39 അടി എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒന്ന് കുറച്ചേ അടിക്കത്തുള്ളൂ. അത് അവിടുത്തെ നിയമമാണ്. 40 അടി ശിക്ഷ വിധിച്ചാൽ 39 അടി അടിക്കത്തുള്ളൂ. കാരണം എന്നാന്ന് വെച്ചാൽ ഈ അടിക്കുമ്പോൾ എണ്ണും 1, 2, 3, 4 ഇങ്ങനെ എണ്ണുമ്പം അബദ്ധത്തിൽ ചിലപ്പോൾ എണ്ണം തെറ്റി 41 അടി അടിച്ചാൽ, കാരണം വിധിക്കാത്ത ശിക്ഷയാണ്, അപ്പം ഭയങ്കര പെനാൽറ്റിയാണ്, അത് ഗവൺമെന്റ് ഭയങ്കര ഷെയിമാണ്. അതുകൊണ്ട് എപ്പോഴും 40 അടി എന്ന് വിധിച്ചാലും 39 വരെ എണ്ണത്തുള്ളൂ, 39 അടി അടിക്കത്തുള്ളൂ. വിധിക്കുന്ന 40 എണ്ണം തെറ്റിപ്പോയതാണ് ആ ഒരു കൺസിഡറേഷൻ, ഒരടി കുറയ്ക്കും. അപ്പം ഈ ഒന്ന് കുറയ 40 അടി 39 ചമ്മട്ടിക്കുള്ള അടിയാന്ന് ഓർക്കണം. ആ ചാട്ടവാറിനുള്ള 39 അടി പൗലൂസിന് കിട്ടി 3 പ്രാവശ്യമാണ്. പിന്നെ കോലിനാലുള്ള അടി 3 പ്രാവശ്യം കിട്ടി. പിന്നെ ഒരു പ്രാവശ്യം പാമ്പ് കടിച്ചു. പിന്നെ കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു. ഒരു രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു കൂട്ടേണ്ടി വന്നു. നഗ്നത, ശീതം, ഞാൻ ഭയങ്കര കൊടും തണുപ്പത്തൊക്കെ പുതപ്പോലും ഇല്ലാതെ കഴിയേണ്ടി വന്നു. ഈ കഷ്ടത മുഴുവൻ എന്തിനാ സഹിച്ചത്? ലൂക്കോസ് പറഞ്ഞ് നമുക്കിങ്ങനെ ഒരു കിറുക്കൻ കഥ ഉണ്ടാക്കിയിട്ട് അത് പ്രചരിപ്പിക്കാം. അങ്ങനെ സ്വന്തമായിട്ടുണ്ടാക്കിയ ഒരു പൊട്ടക്കഥയുമായി ഇത്രയും കഷ്ടത സഹിച്ച് അവസാനം മരിച്ച് കൊല്ലപ്പെടുകയും ചെയ്തു എന്നാണ് സഖാവ് രവിചന്ദ്രന്റെ അഭിപ്രായം. വളരെ നല്ലതാണ്, അതൊക്കെ കേട്ട് അതൊക്കെ വിഴുങ്ങുന്ന ചെറുപ്പക്കാർക്കും നല്ലതാണ്. എല്ലാ മനുഷ്യരുടെയും പിതാവാണ് അബ്രഹാം എന്ന് പറയുമ്പോൾ ജൂതന്മാരുടെ മാത്രം കുലപിതാവാണ്. കാര്യങ്ങളുണ്ട്, ബർത്ത് ഓഫ് ജീസസ്, മാത്യു സ്റ്റാർട്ട് വിത്ത് അബ്രഹാം ബൈ ലൂക്ക്, ഒരു 10 മിനിറ്റ് പറയാം. 51 മുതൽ 53 വരെയുള്ള വരികൾ ലോക പ്രസിദ്ധമാണ്. ഈ മൂന്ന് സുവിശേഷകരും പറയാത്തൊരു കാര്യം, യേശുവിനെ കുരിശിലേറ്റുന്ന സമയം, യേശു കുരിശിൽ കിടന്ന് മരിക്കുന്ന സമയം എന്താണ് ഈ ലോകത്ത് സംഭവിച്ചെന്നുള്ളതിനെ കുറിച്ച് എത്ര നല്ല ഒരു മതപ്രബോധകനായിരുന്നു അല്ലെങ്കിൽ ഒരു മനുഷ്യനായിരുന്നു എന്നാണ് നമ്മൾ നോക്കുന്നത്. കാരണം ജീസസിനെ ഒരു മോഡലായിട്ട് ജീവിതത്തിൽ സ്വീകരിക്കുന്ന ആൾക്കാരുണ്ട്, ഒരു വഴിയായിട്ട്, ഒരു മാർഗമായിട്ട് സ്വീകരിക്കുന്ന ആൾക്കാരുണ്ട്. ലൂക്കിന്റെ ഗോസ്പൽ അധികം ആരും വായിച്ചിട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അത്ര പോപ്പുലർ അല്ല സാധനം. ഇതെന്തൊരു മണ്ടത്തര ലൂക്കോസിന്റെ സുവിശേഷം ആരുമായി. എനിക്കാണ് ഏറ്റവും ഇഷ്ടമുള്ള സുവിശേഷം യോഹന്നാനും സെക്കൻഡ് ലൂക്കോസും വായിച്ചോണ്ട്. ഈ ലോകത്തെല്ലാവരും ഞങ്ങൾ ക്രിസ്ത്യാനികളൊക്കെ എല്ലാം വായിക്കുന്ന രവിചന്ദ്രൻ, അത് മത്തായിയുടെ സുവിശേഷം. നിങ്ങൾ ഈ പുതിയ നിയമം കിട്ടുമ്പം ആദ്യത്തെ മത്തായി രണ്ടത് മാത്രം വായിച്ച ആരിലും വെച്ചാണ്. പക്ഷെ ഞങ്ങളൊക്കെ എല്ലാ സുവിശേഷവും വായിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം ഒട്ടും പോപ്പുലർ അല്ലെന്ന്, ഇതെല്ലാം കാര്യങ്ങളാണ്. പക്ഷെ നല്ല ഗോസ്പലാണ് കണ്ടോ. അതിനകത്ത് രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, two unique parables. യേശു സംസാരിക്കുന്നതെല്ലാം കടങ്കഥ വഴിയാണ്. രണ്ട് parables ലൂക്കിന് മാത്രം. യേശു സംസാരിക്കുന്നതെല്ലാം കടങ്കഥ വഴിയാണ്. നിങ്ങൾ ഈ ഇത്ര ആളുകൾ ഇവിടെ കേട്ടോ, നിങ്ങൾ ആരെങ്കിലും യേശു കടങ്കഥ വഴി സംസാരിക്കുന്ന കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല. യുണീക്ക് ലൂക്ക് മാത്രം പറയുന്നതാണ്. രണ്ടെണ്ണം അടിപൊളി സാധനമാണ്. ഒന്ന്, ഇതാണ് ഗുഡ് സമരിറ്റൻ, നല്ലവനായ ശമരിയക്കാരന്റെ കഥ.
അത് ഒരു ഒരു ഇതാണ്. അതുപോലെ തന്നെ ദ പ്രോഡിഗൽ സൺ, ഈ രണ്ട് കഥകളും കഥയും യഥാർത്ഥത്തിൽ ഇത് തന്നെയാണ്. ഐ വുഡ് ലൈക്ക് ടു ടെൽ യു ദ സെയിം സ്റ്റോറി. എന്താണ് പാരബിൾ ഓഫ് ദ പ്രോഡിഗൽ സൺ? മുടിയനായ പുത്രൻ പ്രോപ്പർട്ടി നിയമം അനുസരിച്ച് അദ്ദേഹം പകുതി സ്വത്തവന് കൊടുക്കുന്നു, മറ്റവൻ ഇത് തന്നെ. ഈ രവിചന്ദ്രനെ പറ്റിയൊരു പറ്റാണ് പ്രോപ്പർട്ടി നിയമം അനുസരിച്ച് പകുതി സ്വത്ത് കൊടുക്കുന്നത്. എത്ര ലാഘവത്തോടെ പറയുന്നത്, മിസ്റ്റർ രവിചന്ദ്രൻ അങ്ങനെയല്ല. പ്രോപ്പർട്ടി നിയമം അനുസരിച്ച്, അവിടുത്തെ നിയമം അനുസരിച്ച് ആദിജാതൻ ഇരട്ടി പങ്കാണ്. അതുകൊണ്ട് ഈ ധൂർത്തനായ പുത്രൻ എന്ന് പറയുന്ന ആൾക്ക് ഒരിക്കലും സ്വത്തിന്റെ പകുതി കിട്ടത്തില്ല. സ്വത്തിന്റെ പകുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ വരേണ്ടുന്ന പങ്കാണ്. വരേണ്ടുന്ന പങ്കെന്ന് പറഞ്ഞാൽ മൂത്തവന് ഡബിൾ പോർഷൻ കിട്ടും, മൂന്നിലൊന്നേ കിട്ടത്തുള്ളൂ, മൂന്നിൽ രണ്ട് അവിടെ കിടക്കും. അങ്ങനെയാണ് അതിന്റെ കണക്ക്. ഇതെല്ലാം നമ്മള് അബദ്ധങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അത് കുഴപ്പമില്ല. അതേ പറഞ്ഞു, ഈ ധൂർത്തനായ പുത്രന്റെ കഥ കേട്ടിട്ട് അതിനകത്തെ പ്രധാന പോയിന്റ് പന്നിയാണെന്ന് തോന്നിയ പന്നികൾക്കല്ലാതെ അങ്ങനെ തോന്നത്തില്ല. ധൂർത്തനായ പുത്രന്റെ കഥ ഒരു കുറഞ്ഞ 500 പ്രാവശ്യം ഞാൻ വായിച്ചിട്ടുണ്ട്. എൻ്റെ ഏറ്റവും ഫേവററ്റ് ബൈബിൾ ടെക്സ്റ്റ് ആണ്. എൻ്റെ തന്നെയല്ല, ലോകത്തുള്ള ക്രിസ്ത്യാനികളുടെയൊക്കെ ഹൃദയം തുടിപ്പിക്കുന്ന കഥയാണ്. മിസ്റ്റർ രവിചന്ദ്രൻ, നിങ്ങളുടെ തലയ്ക്കകത്ത് ഇന്ത്യയിലെ വിശേഷവസ്തു അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കണം. യേശു ക്രിസ്തു വന്ന ആ കാലഘട്ടം ഫിലോസഫി അതിൻ്റെ പീക്കിൽ നിൽക്കുകയാണ്. ഗ്രീക്ക് ഫിലോസഫി, അരിസ്റ്റോട്ടിൽ, സ്കൂൾ ഓഫ് അരിസ്റ്റോട്ടിൽ, സ്കൂൾ ഓഫ് പ്ലേറ്റോ, സോക്രട്ടീസ്, ഇപ്പൊ സ്റ്റോയിക്കര്, എപ്പിക്യൂരിയർ, അന്ന് പ്രാബല്യത്തിലിരുന്ന ഫിലോസഫീസ് എത്ര ഭയങ്കര ഫിലോസഫീസാണ്. അത്രയും ഫിലോസഫിക്കൽ സ്കൂളുകൾ നിൽക്കുമ്പോൾ അതുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടി യേശു ഒരു ഫിലോസഫിയും പറഞ്ഞില്ല. യേശു എന്ന് പറഞ്ഞത് സിമ്പിൾ കഥകളാണ്, സിമ്പിൾ കഥകൾ. ആ കഥകള് സാമ്രാജ്യങ്ങളെ പിടിച്ചു കുലുക്കി, ജനപദങ്ങളെ ഇളക്കി, ലക്ഷങ്ങളെ പ്രചോദിപ്പിച്ചു, കോടിക്കണക്കിന് ആളുകൾ ജീവൻ നൽകി. എങ്ങനെ സാധിച്ചു? ആ കഥ എഴുതിയതാരാ? ആരോ എഴുതി. ആ ആളെ ഒന്ന് അറിയാൻ ഞങ്ങൾക്ക് താല്പര്യം. ഇതാ ആരോപിക്കുന്നത്, ഇതാ ലൂക്കോസും പൗലൂസും കൂടെ ഉണ്ടാക്കിയ കഥയാന്ന് പറഞ്ഞു മുടിയനോ. അയ്യോ, അങ്ങനെയാണ് അവരെ ആരാധിക്കണം. എന്തൊരു ഇത്, മനുഷ്യ സംസ്കാരം, മനുഷ്യ സംസ്കൃതി, നൂറ്റാണ്ടുകളിലൂടെ ആർജിച്ച വിജ്ഞാന സമ്പത്തിനെ കൂട്ടിവെച്ചിട്ട് ഉണ്ടാക്കി വെച്ച സകല തത്വജ്ഞാന ചിന്തകളെയും തകർത്തെറിയുന്ന രണ്ടോ മൂന്നോ കഥ, ഒരൊറ്റ കഥ, ധൂർത്തനായ പുത്രന്റെ സ്നേഹവാനായ പിതാവിന്റെ കഥ. ആ കഥയിലെ മെയിൻ സംഭവം പന്നിയാണ്. രവിചന്ദ്രൻ പറയാ, പന്നി വളരെ നിഷിദ്ധമായിരുന്നു, അതിനെ അക്സെപ്റ്റ് ആക്കാനാണ്. മിസ്റ്റർ രവിചന്ദ്രൻ, താങ്കൾക്ക് തെറ്റി. യഹൂദന്മാർക്ക് പന്നി നിഷിദ്ധമായതുകൊണ്ട് മുസ്ലിങ്ങൾ പന്നി നിഷിദ്ധമാക്കിയെന്നൊക്കെ പറയുന്നുണ്ട്. താങ്കൾക്ക് തെറ്റി, അടവടലെ തെറ്റി. നിങ്ങൾ ഈ ന്യായപ്രമാണം വായിക്കണം. ന്യായപ്രമാണത്തിൽ സാനിറ്റേഷൻ ലോസ് ഉണ്ട്, ഡയറ്ററി ലോസ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കഴിക്കണം എന്ത് കഴിക്കരുത് വ്യക്തമായ നിർദ്ദേശമുണ്ട്. അത് പന്നി മാത്രം, അതിൽ ഒന്നു മാത്രമാണ് പന്നി. ചെതുമ്പല് ഇല്ലാത്ത മത്സ്യങ്ങൾ കഴിക്കരുത്, ഇരട്ടക്കുളമ്പില്ലാത്ത മൃഗങ്ങളെ കഴിക്കരുത്, മൊയലിനെ തിന്നരുത്, പന്നിയെ തിന്നരുത്, അതൊക്കെ ലിസ്റ്റാണ്. എന്ത് കഴിക്കണം എന്ത് കഴിക്കരുത് എന്ന് വ്യക്തമായ നിർദ്ദേശം. യഹൂദന്റെ ആരോഗ്യത്തെ പ്രതി ഇന്നത്തെ ആധുനിക വൈദ്യശാസ്ത്രം അത് കണ്ടുപിടിച്ചിട്ട് ഈ ബൈബിളിൽ നിഷിദ്ധം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസമല്ല, 2 മാസം മുമ്പ് ഞാനും ആഷിഷ് ജേക്കബും ജോൺ ലോറൻസും കൂടെ ലൂസിയാനയിൽ പോയിരുന്നു ഒരു ഡോക്ടറെ കാണാൻ. അദ്ദേഹം അവിടുത്തെ വളരെ ഫേമസ് ഒരു ഓൺകോളജിസ്റ്റാണ്, ക്യാൻസർ ചികിത്സാ വിദഗ്ധനാണ്. അദ്ദേഹം നമ്മുടെ പാസ്റ്റർ ജോൺ ലോറൻസിൻ്റെ ഒരു ഫോർമർ ബിലീവറും കൂടിയാണ്. ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി. അപ്പോൾ അദ്ദേഹം ഭാര്യയും ഡോക്ടേഴ്സാണ്. അപ്പോൾ അവർ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ്, റീസെന്റ് ഗവേഷണം കണ്ടുപിടിച്ചിരിക്കുന്നത് ഈ ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന നിഷിദ്ധമായ ഭക്ഷണങ്ങൾ മുഴുവൻ. ക്യാൻസറിന് ഗവേഷണം നടത്തുന്ന ഡോക്ടറാണ്. അദ്ദേഹം പറയുകയാണ് അതെല്ലാം ക്യാൻസർ കോസിങ് ഫുഡുകളാണ്. അത് തെളിയിച്ചിട്ടുണ്ട് ആധുനിക വൈദ്യശാസ്ത്രം. അപ്പോൾ ഈ ക്യാൻസർ ഉളവാക്കാൻ സാധ്യതയുള്ള ഭക്ഷണങ്ങളാണ് ഇതെന്ന് പറഞ്ഞ്, പന്നി മാത്രമല്ല കുറേ ഫുഡുണ്ട് അതെല്ലാം. അതുപോലെ ഈ ഏതാ ട്രൈഗ്ലിസറൈഡിനെ കൂട്ടും ബ്ലഡില്, അതൊക്കെ തെളിയിച്ചാണ് വൈദ്യശാസ്ത്രം. അപ്പോൾ എന്തുകൊണ്ട് അത് പന്നി മാത്രമല്ല, നമുക്ക് പന്നി മാത്രമേ അറിയത്തുള്ളൂ. അതുകൊണ്ട് പന്നി ഒരു വിഷയമൊന്നുമല്ല. അങ്ങനെ പന്നിയെ കൊണ്ടുവന്നാൽ മാത്രം പോരാ, വലിയ ലോങ് ലിസ്റ്റുണ്ട് ഭക്ഷണത്തിൻ്റെ. രവിചന്ദ്രൻ അതൊക്കെ ബൈബിളിൽ വായിക്കുക. അതുകൊണ്ട് മുടിനായ പുത്രന്റെ കഥ വായിച്ചു കഴിയുമ്പോൾ സ്നേഹവാനായ പിതാവിനെ കാണാൻ കഴിയുന്നില്ലെങ്കിൽ എന്തോ കുഴപ്പമുണ്ട്. ധൂർത്തനായ പുത്രന് സ്നേഹവാനായ പിതാവിനെ യേശു വരച്ച് കാണിക്കുന്നത്. കഥയുടെ ആദ്യത്തെ ഭാഗത്ത് ഇളയ പുത്രനെയും രണ്ടാമത്തെ ഭാഗത്ത് മൂത്ത പുത്രനെയും കൊണ്ടുവരും. പക്ഷേ കഥയുടെ ആദ്യം മുതൽ അവസാനം വരെ നിറഞ്ഞു നിൽക്കുന്നത് സ്നേഹവാനായ പിതാവ്. ദാറ്റ് ഇസ് നോട്ട് എ സ്റ്റോറി ഓഫ് എ പ്രോഡിഗൽ സൺ, ബട്ട് ഇറ്റ് ദ സ്റ്റോറി ഓഫ് എ ലവിംഗ് ഫാദർ. അപ്പം ജീസസ് പറഞ്ഞ കഥ ലവിംഗ് ഫാദർ,
സ്വർഗീയ പിതാവിൻ്റെ സ്നേഹത്തെക്കുറിച്ചാണ് ആ കഥ കേട്ടപ്പോൾ പന്നിയാണ് പ്രധാനമെന്ന് രവിചന്ദ്രന് തോന്നി. അപ്പം നമ്മുടെ കുറ്റവാളിമാരെ സംബന്ധിച്ച് വർജ്യമായ ഒരു സാധനമാണ് ഈ പ്രോഡിഗൽ സൺ. പോകുന്ന എവിടെയാണ്? പന്നി വളർത്തൽ, പന്നിക്ക് ആഹാരം കൊടുക്കൽ. എന്നുവെച്ചാൽ പന്നി എന്ന് പറയുന്ന ഇവർ വർജിക്കുന്ന ഒരു സിമ്പൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ വർജിക്കേണ്ടതല്ല എന്നുള്ളൊരു ആശയം ഒളിച്ചു കിടത്തുകയാണ്. അതാണ് ലൂക്കിലെ രണ്ട് പാരബിൾസിന്റെ യേശു കുരിശും എടുത്തുകൊണ്ട് പോകുന്നു. ഇതൊരു ചോദ്യം, നിങ്ങൾക്ക് മനസ്സിലായി എത്ര ഇല്ലോജിക്കൽ, ഞാൻ പറയുന്നില്ല, അപ്പൊ എത്ര ഇല്ലോജിക്കലായിട്ടാണ് ഇദ്ദേഹം കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ദൂർത്തനായ പുത്രന്റെ കഥ വായിച്ചു കഴിയുമ്പോൾ അതിനകത്ത് മെയിൻ കഥാപാത്രം പന്നിയാണെന്ന്. അപ്പൊ പന്നിയെ കുഴപ്പമില്ലെന്ന് ആ കഥ നൽകുന്ന സന്ദേശം, പന്നിയെ കുഴപ്പമില്ലെന്ന് ആ കഥ സന്ദേശം നൽകുന്നില്ല. പന്നി വളർത്തുന്ന ഹീനമായ തൊഴിലിൽ പോലും ഏർപ്പെടത്തക്ക വിധത്തിൽ താൻ അധപ്പതിച്ചു എന്നാ യേശു പറഞ്ഞു. അല്ല, ഇനി മുതൽ പന്നിയില്ല. അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ അഞ്ചാറ് പന്നിയെ കൂടെ കൊണ്ടുവന്നായിരുന്നെന്നും ആ പന്നിയെ കൂടെ കുളിപ്പിച്ച് കൂടെ കയറ്റിക്കോടാന്ന് പിതാവ് പറഞ്ഞെന്നുവാണെങ്കിൽ നമുക്ക് പന്നിയെ ഒളിച്ചു കിടത്തി, അല്ലെങ്കിൽ മുടിയനായ പുത്രം കുറച്ച് പന്നിയിറച്ചി പൊതിഞ്ഞുകൊണ്ട് വന്നായിരുന്നു, അങ്ങനെയൊന്നും ആ കഥയ്ക്കകത്തില്ല. അപ്പൊ ഇതൊക്കെ എത്രയോ വികലമായ ഇതാണ്. ഇവിടെ ഈ അമേരിക്ക കുറെ സായിപ്പുമാരുണ്ട്, ഈ കഞ്ചാവ് അടിച്ച് മൂത്ത്, കഞ്ചാവെല്ലാം മയക്കുമരുന്നൊക്കെ അടിച്ച് മൂത്ത് കഴിയുമ്പോൾ അവനെ എല്ലാ ഹോപ്പും നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ എങ്ങനെയും ക്രിസ്ത്യാനിറ്റി തെറി വിളിക്കാൻ വേണ്ടി അവരെ കമ്പ്യൂട്ടറിൽ കയറി കുറെ കാര്യങ്ങൾ എഴുതി വിടും, അതങ്ങനെയാണ്, ഇതങ്ങനെയാണ്, ഇത് പന്നിയാണ്. ഇതൊക്കെയാണ് ഈ രവിചന്ദ്രനൊക്കെ വായിക്കുന്നത്. അപ്പം നല്ല കാര്യങ്ങളൊക്കെ വായിച്ച് പഠിക്കാൻ ഞാൻ രവിചന്ദ്രൻ്റെ അനുയായികളെ ഉത്ബോധിപ്പിക്കുന്നു. അടുത്തത്, കുരിശും എടുത്തുകൊണ്ട് പോകുമ്പോൾ തനിയെയാണ് പോയത്, വേറെ ആരാണ്ട് ചോദിപ്പിച്ച് ആരാണ് നിന്നോട് പറഞ്ഞതെന്നൊക്കെ ഒരു കമന്റ് ഉണ്ട്. പച്ചമരത്തോട് ഇതാണ് കാണിക്കുന്നതെങ്കിൽ ഉണക്കമരത്തോട് അവരെന്തായിരിക്കും കാണിക്കുന്നത് എന്നുള്ളത് കാവ്യാത്മകമായ, ലൂക്കിന് കാവ്യാത്മകത ഇല്ലെന്നൊക്കെയാണ് പറയുന്നത്. ഇതേപോലെയുള്ള സ്കൊളാസ്റ്റിക് ഗ്രീക്ക് ആണ് കേട്ടോ പുതിയ നിയമം, കൊയ്നേ ഗ്രീക്ക് എന്ന് പറഞ്ഞു. കൊയ്നേ ഗ്രീക്ക് കൊയ്നേ ഗ്രീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരന്റെ ഭാഷയാണ്, സാമാന്യ ഭാഷ, സാമാന്യ ഗ്രീക്കിലാണ് പുതിയ നിയമം എഴുതപ്പെട്ടത്. ക്ലാസിക് ഗ്രീക്ക് അല്ല, കൊളാസ്റ്റിക് ഗ്രീക്കും അങ്ങനെയൊന്നും അല്ല. ഇപ്പൊ ഇദ്ദേഹത്തിന്റെ ക്രിസ്ത്യാനിറ്റി ഇൻഫ്ലുവൻസ് ചെയ്തത് ലൂക്കോസ് ഉണ്ടാക്കിയ കഥ കൊണ്ടാണ്, സ്കൊളാസ്റ്റിക് ഗ്രീക്കാണ്. ലോകോത്തര തത്വചിന്തകന്മാർ വാഴുന്ന ആ കാലഘട്ടത്തിൽ യേശു കർത്താവ് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, കാക്കകളെ നോക്കുവീൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, ആകാശത്തിലെ പറവകൾ അവയെ നോക്കുവീൻ, വയലിലെ താമരയെ നോക്കുവീൻ, സോളമൻ പോലും തൻ്റെ സർവ്വപ്രതാപത്തിലും ഇവയിലൊന്നിനോളം ചവഞ്ഞിരുന്നില്ല. എത്ര സിമ്പിളാണ്, ചുറ്റുമുള്ള കാര്യങ്ങളെ നോക്കി ഇതുപോലെ പഠിപ്പിച്ചൊരു ഗുരുവുണ്ടോ, ഇതുപോലെ സംസാരിച്ചൊരു വ്യക്തിയുണ്ടോ, അങ്ങനെ ഒരു വ്യക്തിയെ ഭാവനയിൽ ഉണ്ടാക്കുക എന്നൊക്കെ ചിന്തിച്ച്. അതുതന്നെയല്ല, ആ പറഞ്ഞ കഥകൾ ആളുകളെ ചലിപ്പിക്കുകയാണ്, ചലിപ്പിക്കുകയാണ്. അവസാനം അവൻ്റെ ക്രൂശീകരണത്തിൻ്റെ സമയത്ത് അവൻ്റെ അമ്മയും യോഹന്നാനും വേറെ രണ്ട് സ്ത്രീകളും മാത്രമാണ് ആ കുരിശിൻ്റെ വിട്ടു, ബാക്കി മുഴുവൻ പേരും അവനെ വിട്ടുപോയി. ആ മാർഗം അവിടം കൊണ്ട് അവസാനിക്കുന്നത്, ക്രിസ്തു ഉയർത്തില്ലായിരുന്നെങ്കിൽ, ക്രിസ്തു ഉയർത്തുന്നുള്ളതിന് തെളിവാണ് അന്ന് ഓടിപ്പോയ മുഴുവൻ ആളുകളും തിരിച്ചു വന്നിട്ട് മരണത്തെ ഭയപ്പെടാതെ, വാളിനെ ഭയപ്പെടാതെ, കൊലമരത്തെ ഭയപ്പെടാതെ, പീഡനങ്ങളെ ഭയപ്പെടാതെ, തങ്ങളെ അടിക്കുമ്പോഴും അടി കിട്ടിയതിൽ സന്തോഷിച്ച് ആ മാർഗം മുന്നോട്ട് പോകുമായിരുന്നു. രവിചന്ദ്രനും അനുയായികൾ കണ്ണു തുറന്നു നോക്ക്, ക്രിസ്ത്യാനിറ്റി ലോകത്തില്ലായിരുന്നെങ്കിൽ ഒരു നിമിഷം കണ്ണടച്ച് ചിന്തിക്ക്, ക്രിസ്ത്യാനിറ്റി ലോകത്തില്ലായിരുന്നെങ്കിൽ ഈ ലോകം ഇന്ന് എങ്ങനെ ഇരുന്നേനെ, എത്രമാത്രം ഇരുണ്ടതായനെ, എത്ര ദുർഭഗമായനെ, ഒരു ദുരന്ത ഭൂമിയായനെ. ക്രിസ്ത്യാനിറ്റി ഉള്ളതുകൊണ്ടാണ് ഈ ലോകം, ലോകത്തിൻ്റെ വെളിച്ചമായി ഭൂമിയുടെ ഉപ്പായി ക്രിസ്ത്യാനിറ്റി ഉള്ളതുകൊണ്ട്. ഇനി ഈ ക്രിസ്ത്യാനിറ്റി വിമർശിക്ക് നിങ്ങൾ സ്വയം ചിന്തിക്ക്, നിങ്ങളുടെ സ്വതന്ത്ര ചിന്തയ്ക്ക് പോലും വളം നൽകുന്നത്, അതിനുള്ള അവസരം നൽകുന്നത് ക്രിസ്ത്യാനിറ്റിയാണ്, ക്രിസ്ത്യൻ ഇൻഫ്ലുവൻസ് ആണ്. സ്വതന്ത്ര ചിന്തയാണല്ലോ, നിങ്ങൾ സ്വതന്ത്രമായിട്ട് ചിന്തിക്ക്. നിങ്ങൾക്ക് ഭാരതത്തിൽ നിന്ന് പോലും ഇത്ര ധൈര്യത്തോടെ ഇത് പറയാൻ കഴിയുന്നത് ക്രിസ്ത്യൻ ഇൻഫ്ലുവൻസ് ആണ്. ക്രിസ്തീയ വിദ്യാഭ്യാസം നേടിയ മഹാത്മാഗാന്ധിയും ക്രിസ്തീയ വിദ്യാഭ്യാസം നേടിയ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും ക്രിസ്തീയ വിദ്യാഭ്യാസം നേടിയ ഡോക്ടർ ബി ആർ അംബേദ്കറും ഒക്കെയാണ് ആ ഭരണഘടന എഴുതിയിട്ട് നിങ്ങൾക്ക് ആ സ്വാതന്ത്ര്യം തന്നത്. നിങ്ങൾ അനുഭവിക്കുന്ന ആ സ്വാതന്ത്ര്യം, നിങ്ങളിൽ നിന്ന് സംസാരിക്കാൻ കിട്ടുന്ന ആർജവത്വം, അതിൻ്റെ പുറകിൽ നിങ്ങളെ താങ്ങി നിർത്തുന്നതും ക്രിസ്ത്യാനിറ്റിയാണ്, യേശുവിൻ്റെ സ്നേഹമുള്ള കരങ്ങളാണ്. പിന്നെ നിങ്ങളുടെ തെറ്റിദ്ധാരണ ഈ ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും ക്രിസ്തു എതിരല്ല, ക്രിസ്തുവിൻ്റെ മാർഗ്ഗം ഇൻക്ലൂഷനാണ്. ക്രിസ്ത്യാനികളെ സ്വർഗത്തിൽ കൊണ്ടോ ബാക്കിയുള്ളവരെ നരകത്തിൽ കൊണ്ടോ അങ്ങനെ ഒരു പരിപാടിയില്ല, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ശരിയായി പഠിക്കുക, ജസ്റ്റ് ലിസൺ അവർ മെസ്സേജസ്. അത് യേശു എല്ലാവരെയും സ്നേഹിക്കും. ഇന്നിപ്പോൾ രവിചന്ദ്രനെ വിളിച്ചാലും മൈ സെർവൻ രവി, കാരണം ദിസ് ഈസ് ദ നീഡ് ഓഫ് ടൈം, ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. നിങ്ങളുടെ സ്വാതന്ത്ര്യം ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്, സ്വാതന്ത്ര്യത്തെയും യുക്തിയിന്റെയും വേണം. പക്ഷെ ഇങ്ങനെയുള്ള കണ്ണടച്ച് വെറും വൈരാഗ്യത്തിന്റെ പേരിൽ അബദ്ധങ്ങൾ പറയുന്ന അവസാനിപ്പിക്കണം. താങ്കളുടെ എല്ലാ സ്വാതന്ത്ര്യങ്ങൾക്കും യുക്തിയിന്ദകൾക്കും ഞാൻ സപ്പോർട്ടാണ്, കാരണം യുക്തിയിന്ത വളരണം, സ്വാതന്ത്ര്യം വളരണം, ശാസ്ത്രചിന്ത വളരണം,
ശാസ്ത്രവും ക്രിസ്ത്യാനിറ്റിയും എതിരല്ല, ശാസ്ത്രത്തിന് ഏറ്റവും സംഭാവന നൽകിയിട്ടുള്ള ക്രിസ്ത്യൻസാണ്. ശാസ്ത്രത്തിൻ്റെ നോബൽ സമ്മാനങ്ങളിൽ ഏറ്റവും കൂടുതൽ വാങ്ങിയെടുത്തിരിക്കുന്ന ക്രിസ്ത്യാനികളാണ്. പിന്നെയുള്ളത് യഹൂദന്മാരാണ്. നിങ്ങൾ പറയുന്ന യഹൂദൻ ദൈവത്തിൻ്റെ സ്വന്തം ജനമാണെന്ന് പറഞ്ഞ് നിങ്ങൾ പരിഹസിച്ചു. ലോക ജനസംഖ്യയുടെ 1% പോലും ഇല്ലാത്ത ആ യഹൂദന്മാരാണ് 250-ലധികം നൊബേൽ സമ്മാനങ്ങൾ മനുഷ്യ സംസ്കാരത്തിന് മനുഷ്യരാശിക്ക് നന്മകൾ ചെയ്തത്. യഹൂദന്മാരാണ്. നിങ്ങളുടെ ഗുരുവായിരിക്കുന്ന ഏതാ ഡെലൂഷൻ ഓഫ് ഗോഡ് എഴുതിയ ആളുണ്ടല്ലോ, അയാളുടെ പേര് മറന്നുപോയി, അദ്ദേഹം പറഞ്ഞത് അതൊരത്ഭുതമാണെന്ന്, വിശദീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. കാരണം ഇത്രയും ചെറിയ ഒരു എത്നിക് സമൂഹത്തിൽ നിന്ന് ഇത്രയും അധികം, അദ്ദേഹത്തിൻ്റെ പേരറിയാമെങ്കിൽ ആരെങ്കിലും ഒരു കമൻ്റ് ഇട്, ഞാൻ മറന്നുപോയി, റിച്ചാർഡ് ഡോക്കിൻസ് പറഞ്ഞിരിക്കുന്നത് ഈ യഹൂദന്മാർക്ക് ഈ നൊബേൽ സമ്മാനം കിട്ടിയത് ഒരു തരത്തിലും വിശദീകരിക്കാൻ കഴിയത്തില്ലെന്ന. വിശദീകരിക്കാൻ കഴിയുമെങ്കിൽ രവിചന്ദ്രൻ ഗുരുവിന് കൊടുക്കുന്ന ഒരു ഗുരുദക്ഷിണയായിട്ട് അതിനൊരു വിശദീകരണം കൊടുക്കും. എന്തുകൊണ്ട് ഈ ദൈവത്തിൻ്റെ ജനമല്ല എന്ന് പറയാൻ കഴിയത്തില്ലെന്നാണ് റിച്ചാർഡ് ഡോക്കിൻസ് പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് പറയാം, ഇന്ന കാരണത്താലാണ്. നിങ്ങൾ ഈ കോയിൻസിഡൻസ് യാദൃച്ഛികതയൊക്കെ പറയുന്നുണ്ടല്ലോ, എന്തുകൊണ്ട് യഹൂദന്മാർ ഇത്രമാത്രം ആ ചെറിയ ആ ഒരു രാജ്യത്ത് അവർ താമസിക്കുന്നു, അത്രമാത്രം ഒപ്രസ്ഡ് ആയിട്ട്, ഇത്രമാത്രം പെർസിക്യൂട്ടഡ് ആയിട്ട്, ലോകത്താണ് ഒരു ഒരു വിഭാഗവും എക്സിസ്റ്റ് പോലും ചെയ്യുന്നത്, എക്സ്റ്റിങ്ഷൻ ആയി പോകേണ്ടതാണ്, എക്സിസ്റ്റ് ചെയ്യാൻ യാതൊരു സാധ്യതയുമില്ലാത്ത ആ ജനസമൂഹം ഇത്ര നേട്ടത്തിലേക്ക് ഉയർന്നു വന്നത്. നിങ്ങൾ തന്നെ പറയുന്നുണ്ട് ശാസ്ത്രത്തിൻ്റെ ഒക്കെ കളിത്തൊട്ടിലായ ഇസ്രായേൽ എന്നൊക്കെ പോഴ്ത്തുന്നുണ്ട്. അതെങ്ങനെയായി എന്ന് ചിന്തിക്കുക, ദ ബ്ലെസ്സിങ്സ് ഓഫ് എബ്രഹാമാണ്, അബ്രഹാമിൻ്റെ അനുഗ്രഹമാണ്. അത് ഈ ബൈബിളിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ബൈബിൾ 100% സത്യവും ശുദ്ധവും കൃത്യവും വ്യക്തവുമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന ദൈവത്തിൻ്റെ അരുളപ്പാടുകളാണ് എന്നുള്ളതിനുള്ള സാക്ഷ്യമാണ്, ജീവിക്കുന്ന സാക്ഷ്യമാണ് ഇസ്രായേൽ. അത് താങ്കളുടെ നാവിൽ നിന്ന് തന്നെ വന്നു, ഇസ്രായേൽ എന്തുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടു എന്ന്, അല്ലെങ്കിൽ അതിന് മറ്റ് ശാസ്ത്രീയ യുക്തിപരമായ വിശദീകരണം നിങ്ങൾ തരണം. പിന്നെ ലോക ചരിത്രം ആ ചെറിയ രാജ്യത്തെ ചുറ്റിപ്പറ്റിയാണ് ഇന്നത്തെ ലോകം നിൽക്കുന്നത്. ലോകത്തിൻ്റെ ക്ലോക്കാണ്. എവറി വീക്ക് നിങ്ങൾ കാണുന്നതാണ് മെയിൻ ഹെഡ്ലൈൻസ് മുഴുവൻ ഇസ്രായേൽ അതിന് ചുറ്റും വരുന്നത്. എന്തുകൊണ്ടാണ്? ദൈവം അവിടെയാണ് കണ്ണു നട്ടിരിക്കുന്നത്, ദൈവം തൻ്റെ ദാസനെ അവിടെയാണ് നിർത്തിയിരിക്കുന്നത്, ലോകത്തിൻ്റെ ക്ലോക്ക് അവിടെയാണ് നിൽക്കുന്നത്, അത് അവിടെയാണ് സംഭവിക്കുന്നത്. നിങ്ങൾക്ക് അതിനകത്ത് വേറെ എത്രയോ വലിയ വലിയ രാജ്യങ്ങളുണ്ട്, അതിനൊന്നും ഇത്രയും പ്രസക്തിയില്ല. ഇതൊക്കെ നിങ്ങൾ ആ കേട്ടോണ്ടിരുന്ന കുഞ്ഞു മക്കളോടാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ ജീവിതം വെറുതെ കോഞ്ഞാട്ടയാക്കരുത് മക്കളെ. ആ രവിചന്ദ്രൻ പറയുന്നത് കേട്ടോണ്ടിരുന്ന അയാൾ പുസ്തകം വിറ്റും, യൂട്യൂബ് വിറ്റും, കാശുണ്ടാക്കിക്കൊണ്ടിരിക്കും, നിങ്ങളുടെ കാര്യം അവസാനം ലാഭമില്ലാ പോലെയായി പോവും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അടുത്തത് അദ്ദേഹത്തിൻ്റെ ഗീർവാണങ്ങൾ തുടരട്ടെ. ക്രിസ്ത്യാനികൾ ദൈവികമായി കാണുന്നത് പറയുകയാണ്, യാതൊന്നും ചെയ്യാനാവാതെ നിസ്സഹായനായിട്ട് കൊല്ലപ്പെട്ട ഒരു വ്യക്തി കഥപ്രകാരം എന്നെ എന്തിന് കൈവിട്ടു ദൈവമേ എന്നാണ് പുള്ളി ചോദിക്കുന്നത്. അങ്ങനെ പരാജയപ്പെട്ട ഒരു മനുഷ്യൻ വിജയിച്ചു എന്ന് അതൊരു വലിയൊരു അന്ധവിശ്വാസമാണ്, ഒരു ക്ലാസിക്കൽ അന്ധവിശ്വാസം. അത് ക്ലാസിക്കൽ അന്ധവിശ്വാസമല്ല മിസ്റ്റർ രവി, നിങ്ങളുടെ വാക്കിൽ തന്നെ 260 കോടി ആളുകൾ ലോകത്ത് എവരി സൺഡേ കൈപൊക്കി ജീസസ് ഈസ് ലോർഡ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. സീസർ ഈസ് ലോർഡ് എന്ന് പറഞ്ഞില്ലെങ്കിൽ തലവ് പൊട്ടിപ്പോവും, നിയമമാണ്. സീസർ ഈസ് ലോർഡ്, റോമൻ നീതിന്യായ കോടതിയിൽ വെച്ചിരിക്കുന്ന സീസറിന്റെ സ്വർണ്ണ പ്രതിമയുടെ മുമ്പിൽ ചെന്ന് ഓരോ റോമൻ സിറ്റിസണും നെഞ്ചത്ത് കൈവച്ച് തല വണക്കിയിട്ട് സീസർ ഈസ് ലോർഡ് എന്ന് പറയണം. അങ്ങനെ പറയണമെന്ന് പറഞ്ഞ് ആ സ്ഥലത്ത് ചെന്നിട്ട് ജീസസ് ഈസ് ലോർഡ് എന്ന് പറഞ്ഞോളാനാ പൗലോസ് എഴുതിയത്. ഇത് വഞ്ചനയുടെയും കളിപ്പീരിന്റെയും ഡിങ്കന്റെ മതം പോലെയല്ല. ഈ യേശു ചരിത്രപുരുഷനല്ലെന്നും സത്യമല്ലെന്നും നിങ്ങൾ പറയുന്നു. ഈ യേശുവിനെ പറ്റി ഗവേഷണം നടത്തുവാൻ ആർക്കിയോളജിയുടെ എക്സ്കവേഷൻ മുഴുവൻ അവിടെ നടക്കുന്നത് എന്തുകൊണ്ടാണ്? ജീസസ് വന്നുകൊണ്ട് മാത്രമാണ്. ബില്യൺ 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 കണക്കിന് ഡോളറാണ് മുടക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ ബില്യൺ കണക്കിന് ഡോളർ മുടക്കി ലോകത്തിലെ ഏറ്റവും അധികം ആർക്കിയോളജിക്കൽ ഇൻട്രസ്റ്റ് ഉള്ള സ്ഥലമായിട്ട് അത് മാറിയിരിക്കുകയാണ്. നിങ്ങൾ പറയുന്ന ഈ ഡിങ്കനെ പറ്റി ഗവേഷണം നടത്താനോ, നിങ്ങൾ പറയുന്ന മിത്തിക്കൽ കഥാപാത്രങ്ങളെ പറ്റി ഗവേഷണം നടത്താനോ 10 പൈസ ആരിലും മുടക്കുന്നുണ്ടോ? എവിടെയെങ്കിലും ഗവേഷണം നടക്കുന്നുണ്ടോ? ചരിത്രപുരുഷനല്ലായിരുന്നു, പരാജിതനായിരുന്നു, പക്ഷേ അവൻ ജയാളിയാണ്. അവൻ്റെ ജയത്തിൻ്റെ ചിഹ്നമാണ് ഈ ലോകം മുഴുവൻ കാണുന്നത്. ഈ ക്രിസ്തു ലോകത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ, അത് നിങ്ങൾ ചിന്തിക്കുക, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ സഞ്ചരിക്കുക, എന്നിട്ട് നിങ്ങൾ കാണുന്ന ഓരോ ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷനും അതവിടെ ഇല്ലെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ഒന്നുമില്ല. ക്രിസ്തു ലോകത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി അവിടെ കാണത്തില്ലായിരുന്നു, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി അവിടെ കാണത്തില്ലായിരുന്നു, കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി അവിടെ കാണത്തില്ലായിരുന്നു, ഇതൊന്നും കാണത്തില്ല. ക്രിസ്തു ലോകത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ, ക്രിസ്തു പരാജയമല്ല സുഹൃത്തെ, പരാജയമല്ല, ക്രിസ്തുവാണ് വിജയം, ക്രിസ്തുവാണ് വെളിച്ചം, ക്രിസ്തു ഭൂമിയുടെ ഉപ്പാണ്, ക്രിസ്തു ലോകത്തിൻ്റെ വെളിച്ചമാണ്, ക്രിസ്തുവിൻ്റെ അനുയായികളാണ് ഈ ലോകത്തെ ഇന്നത്തെ പോലെ ജീവിക്കാൻ കഴിയുന്ന ലോകമാക്കിയത്. ക്രിസ്ത്യാനിറ്റിക്ക് ഇൻഫ്ലുവൻസ് ഇല്ലാത്ത സൊസൈറ്റീസിനെ നിങ്ങൾ നോക്കുക, എത്ര ക്രൂരമാണ്, എത്ര ഭീകരമാണ് അവിടുത്തെ സ്ഥിതി. നിങ്ങൾ കൊട്ടിഘോഷിക്കുന്ന സ്വതന്ത്ര ഇന്ത്യയുടെ ഏറ്റവും പാരമ്യമാണെന്നുണ്ടെങ്കിൽ ചൈനയിൽ എന്തെങ്കിലും സ്വതന്ത്ര ഇന്ത്യയുണ്ടോ?
കമ്മ്യൂണിസ്റ്റ് രാജ്യം, നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളല്ലേ പറയുന്നത്? വടക്കൻ കൊറിയയിൽ ചെല്ല്, ലോകത്ത് ഏറ്റവും ക്രൂരമായത്. സ്കൂൾ കുട്ടികൾ എല്ലാ വർഷവും സ്കൂളിൽ നിന്ന് ഏഴാം ക്ലാസ്സിൽ അവർ അതിസുന്ദരികളായ പെൺകുട്ടികളെ മുഴുവൻ കിം ജോങ്ങിന് വേണ്ടി പിടിച്ചോണ്ട് പോവുകയാണ്. എതിർക്കുന്നവരെ മുഴുവൻ കൊന്നെടുക്കുകയാണ്. അതിഭീകരമായ തേർവാഴ്ചയാണ്. ചൈനയിൽ ഒരു തൊഴിലാളിക്ക് ഒരു ദിവസം കിട്ടുന്ന കൂലി 2 ചപ്പാത്തിയാണ്. അതുകൊണ്ടാണ് ചൈനീസ് പ്രോഡക്റ്റുകൾ വില കുറച്ച് വിൽക്കപ്പെടുന്നത്. പക്ഷേ ഇത് ക്രിസ്ത്യൻ രാജ്യങ്ങൾ, ക്രിസ്ത്യൻ ഇൻഫ്ലുവൻസ് ഉള്ളത്, ക്രിസ്ത്യൻ ഫിലോസഫി നിൽക്കുന്ന രാജ്യങ്ങൾ നോക്ക്, അവിടേക്ക് വരാനാണല്ലോ എല്ലാവരും കൊതിക്കുന്നത്. വിസിറ്റിംഗിന് പോകാൻ നിങ്ങളും ആഗ്രഹിക്കുന്ന എവിടെയാണ്? അങ്ങനെയുള്ള രാജ്യങ്ങളല്ലേ ക്രിസ്ത്യൻ പ്രിൻസിപ്പിളിൽ വികസിച്ച രാജ്യങ്ങൾ? അതിനെയാണല്ലോ നിങ്ങൾ വികസിത രാജ്യങ്ങൾ എന്ന് പറയുന്നത്. ക്രിസ്ത്യാനിറ്റി എവിടെയൊക്കെ വേറെവിടെയോ അവിടെ മാത്രമല്ലേ വികസനം ഉണ്ടായിട്ടുള്ളൂ. അല്ലാതെ ഈ സ്വാതന്ത്ര്യ ഇന്ത്യ കൊണ്ട് എന്ത് പ്രയോജനം? സ്വാതന്ത്ര്യ ഇന്ത്യ അല്ലെങ്കിൽ യുക്തി ഇന്ത്യ, ലോകത്തിന് കനത്ത സംഭാവന നൽകിയ ഒരു 10 യുക്തിയന്തകളുടെ പേര് പറയൂ. മിസ്റ്റർ രവിചന്ദ്രൻ പേര് പറയൂ. അങ്ങനെ ചുമ്മാതെ അങ്ങ് പറഞ്ഞു പറഞ്ഞ് പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് പോകാതെ. അപ്പൊ ലാബല്ല ഫിനാൻസ്, ടോട്ടൽ ഫോർ യു, ലിസ്, ലോട്ടറി, ജപ്പാൻ മെത്ത, ആട്, മാഞ്ചിയം എന്ന് പറഞ്ഞാൽ ഇയാളുടെ കേട്ടോണ്ടിരിക്കുന്ന ആളുകളുടെ ജീവിതം മാഞ്ചിയമായി പോകും എന്ന് മനസ്സിലാക്കി ചെറുപ്പക്കാർ മനസ്സിലായിക്കോണം. കണ്ടുപിടിച്ചു. അതിന്റെ ഭാഗമായിട്ട് കൊണ്ടു നടക്കുന്നതേ ഉള്ളൂ. നമ്മളെപ്പോഴും ഒരു മ്യൂട്ടേറ്റഡ് വെറൈറ്റീസ് ആ വരിക. കുരിശ്, കുരിശിന്റെ പ്രാധാന്യം അതിപ്പോ ഞാൻ പറയുന്നില്ല. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം 2 ലൈവ് ചെയ്തിട്ടുണ്ട് കുരിശിനെ പറ്റി. യൂട്യൂബിൽ പോയാൽ നിങ്ങൾക്ക് കാണാം കുരിശിന്റെ പ്രാധാന്യം. എന്തുകൊണ്ടാണ് ഞങ്ങൾ കുരിശിനെ വണങ്ങുന്നു, കുരിശിനെ ആദരിക്കുന്നു, കുരിശ് എന്തുകൊണ്ട് ഞങ്ങളുടെ സൈനായിട്ട് ഉയർത്തുന്നു, അതിന് കാരണമുണ്ട്. അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അത് പറയാനുള്ള സമയമില്ല. അടുത്ത പോയിന്റ്, ഒരാളുടെ പ്ലസ് പോലെ തോന്നുന്നത് ഇച്ചിരി നീളം ഇട്ട് കഴിഞ്ഞാൽ കുരിശായി. അപ്പൊ എന്താ പറയാ, അത് പ്ലസ് ആണ്, ഇത് കുരിശാണെന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. ചിലപ്പോ മറിക്കുന്നവരെ തെറ്റിയാലും മതി. മാർത്തോമ അല്ലല്ലോ, മാർത്തോമ പ്രൊട്ടസ്റ്റന്റ് ആണ്, ഞാനോട് ഈവൻ കാത്തലിക്. ക്രിസ്ത്യാനിറ്റി വലിയ തോതിൽ ഒരു കട്ട് ആൻഡ് പേസ്റ്റ് മതം തന്നെയാണ്. ഒരുപാട് കാര്യങ്ങൾ ക്രിസ്ത്യാനിറ്റിയിൽ, ഇപ്പോ വെർജിൻ ബർത്ത് ആയാലും അല്ലെന്നുണ്ടെങ്കിൽ മാത്യുവും ലൂക്ക് എഴുതി ചേർക്കുന്ന വെർജിൻ ബർത്ത് ആയാലും അതൊക്കെ കടം കൊള്ളുന്ന സാധനം തന്നെയാണ്. പറഞ്ഞു പോകാൻ പ്രശസ്തമായ മതങ്ങളെല്ലാം പറഞ്ഞു പോകാൻ എളുപ്പമാണ്. എവിടുന്ന് കടം കൊണ്ടു, എന്ത് കടം കൊണ്ടു, ആ കടം കൊണ്ട് അതിന്റെ രേഖ കൊണ്ടുവാ. നിങ്ങളെല്ലാം തെളിവുള്ളതല്ലേ? ഇയാ ഇദ്ദേഹം പറയുന്ന എല്ലാം കേട്ട് വിശ്വസിക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ? യുവജനങ്ങളെ, നിങ്ങളിതാണ്ട് വലിയ ദിവ്യ സാധനമാണെന്നോർത്ത്, അമൃതാണെന്നോർത്ത് നിങ്ങൾ വെട്ടിവിഴുങ്ങുന്ന അമേദ്യമാണ്. ലജ്ജയില്ല ചെറുപ്പക്കാരെ നിങ്ങൾക്ക്? അദ്ദേഹം തന്നെ ആഹ്വാനം ചെയ്യുന്നുണ്ടല്ലോ. പണ്ടൊരിക്കലേ ഈ ഒരു കൊച്ചിനെ ഓഫീസിൽ നിന്ന്, സ്കൂളിലെ ഓഫീസിൽ നിന്ന് പേപ്പർ മോഷ്ടിച്ച് എന്നെ പിടിച്ചു. ഹെഡ് മാസ്റ്റർ അപ്പനെ വിളിച്ചു. അപ്പൊ അപ്പൻ ചെന്നു, അപ്പൊ പറഞ്ഞു, സാറ് പറഞ്ഞു ഇവനെ ഇവിടെ ഓഫീസിൽ കയറി പേപ്പർ മോഷ്ടിച്ചു, അതിനാ പിടിച്ചേ. അപ്പൊ അപ്പൻ ഹെഡ് മാസ്റ്റർ മുമ്പ് വെച്ച് ചെറുക്കൊണ്ട് വയ്ക്കുക, നീ എന്തിനാടാ ഓഫീസിൽ നിന്ന്, ഞാൻ നിനക്ക് എന്റെ ഓഫീസിൽ നിന്ന് ആവശ്യത്തിന് പേപ്പർ കൊണ്ട് തരുന്നില്ലേ, പിന്നെ നീ എന്തിനാ സ്കൂളിന്റെ ഓഫീസിൽ നിന്ന് മോഷ്ടിച്ചെന്ന് പറഞ്ഞാൽ അപ്പന്റെ മണി ഇതാ ഓഫീസിൽ നിന്ന് പേപ്പർ മോഷ്ടിക്കുക. അപ്പൊ രവിചന്ദ്രൻ എഞ്ചിനീയറിംഗ് കോളേജിലെ പിള്ളേരെ ഉപദേശിക്കുകയാണ്, നിങ്ങൾ എന്തിനാ മനുഷ്യൻ ചന്ദ്രന് പോയില്ലെന്നൊക്കെ നിഗമനം എഴുതി വെച്ചത്. ചന്ദ്രന് പോയെന്ന് തെളിയിക്കുന്ന സൈറ്റുകളുടെ അഡ്രസ്സ് ഞാൻ തരത്തില്ലായിരുന്നു. അപ്പൊ ഇതെല്ലാം സൈറ്റുകളിൽ നിന്ന് മോഷ്ടിച്ച് വിസർജനമാണ്, വിക്കിപീഡിയ വിസർജനവും വെബ്സൈറ്റ് വിസർജനവും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും സ്വാതന്ത്ര്യ ഇന്ത്യയല്ല, യുക്തി ഇന്ത്യയല്ല, എല്ലാം യുക്തിരഹിതമാണ്. ഇറ്റ്സ് എ മണി മേക്കിംഗ് ബിസിനസ്, ഇറ്റ്സ് ജസ്റ്റ് എ മണി മേക്കിംഗ് ബിസിനസ്. അതുകൊണ്ട് ചെറുപ്പക്കാർ ഇത് മനസ്സിലാക്കണം. അതല്ലെങ്കിൽ ഇതിന് തെളിവ് കൊണ്ടുവരണം രവിചന്ദ്രൻ മത്തായും ലൂക്കോസും എവിടെ നിന്നാണ് കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്തതെന്ന് അതിന്റെ ഒറിജിനൽ സോഴ്സ് കാണിക്കണം. തൻ്റെ ഇടം ഉണ്ടെങ്കിൽ അത് കാണിക്കണം, അല്ല ചുമ്മാ വള വള എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതല്ല യുക്തി ഇന്ത്യ. ഞങ്ങളൊക്കെ യുക്തി ഇന്ത്യരെ കണ്ടിട്ടുണ്ട്, ശ്രേഷ്ഠനായ വ്യക്തികളെ കണ്ടിട്ടുണ്ട്. ഇസ്രായേലിനെ ചുറ്റിപ്പറ്റി ജനിച്ചത്. അപ്പൊ മിക്കവാറും മതങ്ങളെല്ലാം തന്നെ ഏഷ്യയുടെ ഈ ഭാഗങ്ങളിൽ നിന്നാണ് പോയിരിക്കുന്നത്. ഇന്ത്യ, ചൈന, ആ ഒരു ഭാഗത്തു നിന്നാണ്. മത ഫാക്ടറിയാണ്. AD 52 യേശുവിന്റെ ശിഷ്യനായ മർത്തോമയാണ് അവിടെ വന്നത്. സെന്റ് തോമസ് അത് മാർത്തോമ സെയിന്റ് തോമസ് ഇന്ത്യയിൽ വന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിന്റെ തെളിവ് ഞാനൊരു വീഡിയോ അതും ചെയ്തിട്ടുണ്ട്, അതൊന്നും ഇപ്പൊ വിശദീകരിക്കുന്നില്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ യുക്തി ഇന്ത്യർക്ക് കേൾക്കാം, യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് ഗോ ടു മൈ ചാനൽ, അവിടെ ഇട്ടിട്ടുണ്ട് എന്തുകൊണ്ട് തോമസിലെ വന്നതിന്റെ തെളിവുകൾ. ആംഗ്ലോ സാക്സിക്കൻ ക്രോണിക്കൽസിലൊക്കെ തെളിവുണ്ട് എന്ന് പറഞ്ഞാൽ, ഈ അരിമത്തിയിലെ യോസഫ് വന്ന് ഇംഗ്ലണ്ടിൽ ആരംഭിച്ചു, ആ ഇംഗ്ലണ്ടിലെ രാജവംശം പോലും ആ യോസഫിന്റെ വംശപാരമ്പര്യമായിട്ട് വരുന്നതാണ്. അതുകൊണ്ട് അവർക്കറിയാമായിരുന്നു ഈ സെയിന്റ് തോമസ് ഇന്ത്യയിലാണ് പോയെന്ന്. ഒരു യുദ്ധം ചെയ്യുന്നതിന് മുമ്പ് മദ്രാസ് മൈലാപ്പൂരിലുള്ള സെയിന്റ് തോമസിന്റെ കബറിടത്തിലേക്ക് ബ്രിട്ടീഷ് രാജവംശം 8-ാം നൂറ്റാണ്ടിൽ നേർച്ച കൊടുത്തുവിടുന്നതായിട്ടൊക്കെ രേഖകളുണ്ട്. ഇതൊന്നും കെട്ടുകഥയല്ല, ഇതെല്ലാം യാഥാർത്ഥ്യമാണ്. നിങ്ങൾക്ക് ഇതെല്ലാം കെട്ടുകഥയായിട്ടും യക്ഷിക്കഥയായിട്ടും ഒക്കെ അങ്ങ് തോന്നുകയാണ്. അപ്പൊ അതുകൊണ്ട് ഈ തരത്തിലുള്ള ഈ ജസ്റ്റ് ഇന്റലക്ച്വൽ മാസ്റ്റർ ഭാഷൻ അല്ലെങ്കിൽ ദൈക്ഷണിക സ്വയംഭോഗം കേട്ട് നിങ്ങളുടെ ജീവിതം പാഴാക്കി കളയരുത്. നിങ്ങൾ സ്വതന്ത്രമായിട്ട് ചിന്തിക്കുക, പഠിക്കുക, കണ്ണു തുറന്ന് ചുറ്റും നോക്കുക. ക്രിസ്ത്യാനിറ്റി ലോകത്തിന് നൽകിയിരിക്കുന്ന സംഭാവനകൾ എന്താണെന്ന് പഠിക്കുക, ഹിസ്റ്ററി ഓഫ് ഇസ്രായേൽ പഠിക്കുക.
ഞാൻ രവിചന്ദ്രൻ്റെ അനുയായികൾക്ക് ഒരു ഹോം അസൈൻമെൻ്റ് തരികയാണ്. ഹിസ്റ്ററി ഓഫ് ഇസ്രായേൽ പഠിക്കുക, ഇസ്രായേലിൻ്റെ ചരിത്രം പഠിച്ചു നോക്കുക, ഇന്ന് ലോകത്തിൻ്റെ ചരിത്രം പഠിച്ചു നോക്കുക, പിന്നെ ബിബ്ലിക്കൽ പ്രോഫസീസ് പഠിച്ചു നോക്കുക, അതെല്ലാം പ്രവചനങ്ങൾ എങ്ങനെയാണ് നിറവേറിയെന്ന് നോക്കുക. ഇത്രയൊക്കെ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ക്രിസ്ത്യാനിറ്റി ലോകത്ത് നൽകിയ സംഭാവനകൾ എന്നാണ്, ക്രിസ്ത്യാനിറ്റി ഇല്ലായിരുന്നെങ്കിൽ എങ്ങനെ ആയേനെ എന്നൊക്കെ ചിന്തിക്കുക. ഇതിനൊക്കെ ചാടി പുറപ്പെടുന്നതിന് മുമ്പ് ഇതൊക്കെ ചിന്തിക്കുക. ഒരു ചരിത്രപരമായ ബാക്കിംഗ് ഒന്നും ഇല്ലാത്ത ഒരു കഥയാണെന്ന് നമുക്കെല്ലാം അറിയാം. എ ഡി 52 ഒരിക്കലും സാധ്യതയില്ല, കാരണം എ ഡി 60 പോളിന്റെ ലെറ്റേഴ്സ് ഒക്കെ വരുന്നത്, ഒരു 20 കഴിഞ്ഞാണ് വരുന്നത്. എ ഡി 52 ഒരു സാധ്യതയില്ല, കാരണം എ ഡി 60 പോളിന്റെ ലെറ്റർ. അപ്പൊ പോളിന്റെ ലെറ്റർ എഴുതി കഴിഞ്ഞാൽ തോമസിന് സഞ്ചരിക്കാൻ പറ്റത്തുള്ളൂ. എന്താണ് ഈ പറയുന്നത്? പോൾ യേശുവിന്റെ ഒറിജിനൽ അപ്പോസ്തലന്മാരുടെ കൂടത്തില്ല, പിന്നീടാ പോളിനെ വിളിക്കുന്നേ. യേശുവിന്റെ കൽപ്പന പ്രകാരം ശിഷ്യന്മാരൊക്കെ അതിനു മുമ്പ് തന്നെ യാത്ര പുറപ്പെട്ടിരുന്നു. പോൾ കത്തെഴുതി കഴിഞ്ഞാൽ തോമസിന് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ ഉള്ളു. ഇങ്ങനത്തെ മണ്ടത്തരം പോൾ കത്തെഴുതാത്തോണ്ട് തോമസ് പോകത്തില്ല. പീറ്ററും പോളും ഇന്ത്യ വന്നെന്ന് ഞങ്ങൾ ആരും പറയുന്നില്ല, പക്ഷെ സെയിന്റ് തോമസ് ഇന്ത്യ വന്നു, തെളിവ് ഉണ്ട്. ഇങ്ങനെ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ കുറച്ച് ഇങ്ങനെയുള്ള കുറച്ച് തുടർ മണ്ഡത്തരങ്ങൾ കൂടി ഉണ്ട്. എന്തെങ്കിലും കാതലായ കാര്യങ്ങൾ കൊണ്ടുവരാമെങ്കിൽ അതിന് മറുപടി പറയും, അല്ലെങ്കിൽ പിന്നെ ഇതിൽ അർത്ഥമില്ല. ഇതൊക്കെയാണ് ശ്രീ രവിചന്ദ്രൻ ഉന്നയിച്ചിരിക്കുന്ന കാര്യങ്ങൾ. രവിചന്ദ്രൻ്റെ ശിഷ്യന്മാരുടെയും ഇതാണ്, എല്ലാത്തിനും തെളിവാണ്, തെളിവ് തെളിവ് തെളിവ്. രവിചന്ദ്രൻ ഒരു കാര്യം മനസ്സിലാക്കണം, ആബ്സെൻസ് ഓഫ് എവിഡൻസ് ഈസ് നോട്ട് ആൻ എവിഡൻസ് ഓഫ് ആബ്സെൻസ്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം, അത് മനസ്സിലായത് ആബ്സെൻസ് ഓഫ് എവിഡൻസ് ഈസ് നോട്ട് ആൻ എവിഡൻസ് ഓഫ് ആബ്സെൻസ്, അത് മനസ്സിലാക്കുക. അതുകൊണ്ട് എപ്പോഴും ഈ എവിഡൻസ് എവിഡൻസ് എന്ന് പറഞ്ഞ് ഓടാതെ നിങ്ങൾ പറയുന്ന ആ സാധനം ഉപയോഗിക്കണം, യുക്തി യുക്തി ഉപയോഗിക്കണം എവിഡൻസിന് പകരം. അപ്പോൾ യേശുവിൻ്റെ ഹിസ്റ്റോറിസിറ്റി എല്ലാ ഡോക്യുമെൻ്റഡ് എവിഡൻസ് മാത്രം നോക്കുന്നതിന് പകരം ചർച്ചിനെ നോക്കുക, ചർച്ച് എങ്ങനെ ഉണ്ടായി, ചർച്ച ആരുണ്ടാക്കി, പോള് പോൾ ഉണ്ടാക്കിയെങ്കിൽ മോട്ടിവേഷൻ ഫാക്ടർ. ഒരു ക്രൈം ഉണ്ടാകണമെങ്കിൽ എന്താണ്, കോൺസ്പിറസി മോട്ടിവേഷൻ ആക്ട്, അതായത് ഗൂഢാലോചന, ലക്ഷ്യം, കൃത്യം, ഇങ്ങനെ മൂന്ന് ഘടകങ്ങളുണ്ടല്ലോ. അപ്പൊ ഈ ക്രിസ്ത്യാനിറ്റി ഉണ്ടാക്കിയ ഒരു ക്രൈമാണ്, ഇവരുടെ സ്വാതന്ത്ര്യ അടിസ്ഥാനത്തിൽ ക്രൈമാണ്. ചില പിള്ളേരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം തന്റെ ഒരു വനിതാ ചാവേറിനെ കൊണ്ട് ഈ എസൻസിന്റെ വീഡിയോയിൽ യേശു ചരിത്രപുരുഷനല്ലെന്ന് പറഞ്ഞ് വീഡിയോ, ആ പെങ്കൊച്ചിന് കുറച്ച് പേര് കയ്യടിയൊക്കെ കിട്ടി. ആ പെങ്കൊച്ചിന് കയ്യടി കിട്ടിയപ്പം ഇയാളിലെ പെരുന്തച്ഛൻ ഉണർന്നു, പെരുന്തച്ഛൻ അസൂയ വന്നു. എന്നിട്ട് പറയാ, അങ്ങനെ ക്രിസ്തു ജീവിച്ചിരുന്നിട്ടില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല, അതൊരു സംശയത്തിന്റെ ആനുകൂല്യം ഞാൻ കൊടുക്കുകയാണ്. ഏതാ, സ്വന്തം കൂടെ നിന്ന് പാളയത്തിൽ നിന്ന് പെങ്കൊച്ചിനെ പാലത്തെ കയറ്റിട്ട് പാലം വലിക്കുന്ന പരിപാടിയായിപ്പോയി. ആ പെങ്കൊച്ചിന് ഏതാണ്ടെല്ലാം വെബ്സൈറ്റിൽ നിന്ന് എഴുതി കൊടുത്ത് ആ പെങ്കൊച്ച് കയറി ഇന്ന് വളരെ ശ്വാസം മുട്ടി വിഷമിച്ച്, എൻ്റെ കുഞ്ഞെ നിന്റെ ജീവിതം നീ പാഴാക്കരുത്. ആ പെങ്കൊച്ച് നിങ്ങൾ എന്നെ മഞ്ജുള മയൂഷിയോ അങ്ങനെ കണ്ടൊരു പെങ്കൊച്ച, അവൾ നിന്ന് യേശുവിന് ചരിത്രവും ഇല്ലായിരുന്നു, അതായിരുന്നു എല്ലാം പറഞ്ഞു. എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അടിപൊളി എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ആമ്പിള്ളേരെ എനിക്ക് അവൻ്റെ കിട്ടപ്പം രവിചന്ദ്രനിലെ പെരുന്തച്ഛൻ ഉണർന്നു. അന്നേരം അദ്ദേഹം അടുത്ത ലൈവിൽ പറയാണ്, അത്രയ്ക്ക് ചരിത്രപരമല്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, കുറച്ച് കുറച്ച് ഒരു പക്ഷേ ഉണ്ടായിരിക്കാം. അപ്പം ആദ്യം നിങ്ങളൊരു തീരുമാനത്തിലെത്തുക, യേശു ചരിത്രപുരുഷനായിരുന്നോ അല്ലയോ. നമ്മൾ അതേപ്പറ്റിയാണ് ചിന്തിക്കുന്നത്. അത് ഞങ്ങളെല്ലാം പഠിപ്പിക്കും, ചരിത്രപുരുഷൻ അല്ലെങ്കിൽ എന്തുകൊണ്ട്. ഇതിപ്പോൾ ചിലപ്പോൾ അങ്ങനെയാകാം, ഇങ്ങനെയാകാം, ഇങ്ങനെയാകാം, കുറച്ച് പുകപടലം ഉണ്ടാക്കുകയാണ്, അവ്യക്തതകളാണ്. ഒന്നാമതൊരു തിസീസ് ഇല്ല, ആൻറ്റി തിസീസിൽ മാത്രം റൺ ചെയ്യാണ്. എന്നാണ് നിങ്ങളുടെ തിസീസ്? ആദ്യം നിങ്ങളുടെ തിസീസ് അവതരിപ്പിക്കുക. ഞങ്ങൾക്ക് വ്യക്തമായ തിസീസ് ഉണ്ട്, വ്യക്തമായ ദർശനമുണ്ട്, വേൾഡ് വ്യൂ ഉണ്ട്. നിങ്ങളുടെ ലോകത്തെക്കുറിച്ചുള്ള ഭാവി എങ്ങനെയുള്ളൊരു ലോകത്തെയാണ് നിങ്ങൾ സങ്കല്പിക്കുന്നത്? നിങ്ങൾക്ക് എന്താണ് ഈ പ്രപഞ്ചം എങ്ങനെയാണ് ഉണ്ടായത്? ഇതൊക്കെ നിങ്ങൾ വ്യക്തമായ തിസീസ് അവതരിപ്പിക്കണം. അവതരിപ്പിച്ച് കഴിയുമ്പോഴാണ് നമ്മൾ അത് പരിശോധനാ വിധേയമാക്കുന്നത്, പഠന വിധേയമാക്കുന്നത്, പിന്നെ വിമർശന വിധേയമാക്കും. അങ്ങനെയാണ് ഞങ്ങളുടെ സ്റ്റൈൽ. ഇതല്ലാതെ വെച്ചാൽ അത് തെറ്റാണ്, ഇത് തെറ്റാണ്, 2000 ക്രിസ്ത്യാനിറ്റിക്കെതിരായിട്ട് പലരും പറഞ്ഞ പല ആരോപണങ്ങളുണ്ട്, അതെല്ലാം എടുത്തിങ്ങനെ വെച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് യാതൊരു അർത്ഥവുമില്ല. ഞങ്ങൾക്ക് എവിഡൻസുകൾ ധാരാളമുണ്ട്. We have a lot of evidence that demands a verdict. That verdict is Christ Jesus. He is our Lord. And we are waiting for Him. Waiting for His glorious return and the establishment of His righteous kingdom. Neethi vasikkunna oru pudhiya rajyam adhegam sthaapikkum. Adhilekku njangal nokkikondirikkana. Ningalum adinathu included aanu. Ningal orikkalum narakathil onnum thallathilla. You are included. Surely you are included. Ningalude aniyayikalum.
ഞങ്ങളെ കേൾക്കുന്ന എല്ലാ യുക്തിചിന്തകളും യേശുവിന്റെ സ്നേഹത്തിലാണ്, കരവലയത്തിലാണ്. യു ആർ ഓൾറെഡി സേവ്ഡ്, യു ആർ അക്സെപ്റ്റഡ്, യു ആർ ഓൾസോ ഇൻക്ലൂഡഡ്. അല്ല, നിങ്ങളെ തള്ളിക്കളയത്തില്ല കർത്താവ്. എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുന്നു. നിങ്ങൾ പറഞ്ഞല്ലോ ഗോത്രദൈവമാണെന്നല്ല, എല്ലാ മനുഷ്യരുടെയും ദൈവമാണ് യേശു കർത്താവ്. സകല മനുഷ്യർക്കും വേണ്ടിയാണ് കർത്താവ് മരിച്ചത്. സകലവരെയും സ്നേഹിക്കുന്നു. ഇത് പൗലൂസിന്റെ ഗൂഢാലോചനയാണ് നിങ്ങൾ പറയുന്നത്. കാരണം പൗലൂസിന്റെ ലേഖനങ്ങൾ വായിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാകുന്നത്. പൗലൂസിന്റെ 14 ലേഖനങ്ങൾ ഞങ്ങൾ കാനനൈസ് ചെയ്തിരിക്കുന്നത്, ഞങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നു, ചർച്ച അത് അക്സെപ്റ്റ് ചെയ്യുന്നു എന്നതുകൊണ്ടാണ്. അല്ലെ, പൗലൂസിന്റെ ഒരു ഗൂഢാലോചനയായിരുന്നെങ്കിൽ ചർച്ച ആ ലേഖനങ്ങളെല്ലാം റിജക്ട് ചെയ്ത് കളഞ്ഞേനെ. കാരണം ക്രിസ്തുവിന്റെ നേർ ശിഷ്യന്മാരുടെ പരമ്പരയാണ് ആ ചർച്ചിന്റെ കൗൺസിലൊക്കെ കൂടി. അല്ലാതെ പൗലൂസിന് അങ്ങനെ പ്രത്യേകിച്ച് ഇൻഫ്ലുവൻസ് ഒന്നും ഇല്ലായിരുന്നു. പൗലൂസിന് കിട്ടിയ വെളിപ്പാടിനെ ചർച്ച അംഗീകരിച്ചു. അതുകൊണ്ട് അങ്ങനെയാണ് ക്രിസ്ത്യൻ ചർച്ച് വന്നിരിക്കുന്നത്. ഇന്ന് ക്രിസ്ത്യൻ ചർച്ച് ഞങ്ങൾ പല വിഭാഗങ്ങളായിട്ടുണ്ടെങ്കിലും ഞങ്ങളെല്ലാം യുനാനിമസ്ലി ഈ ബിബ്ലിക്കൽ കാനോൻ അംഗീകരിക്കുന്നുണ്ട്. ഈ ബൈബിൾ അംഗീകരിക്കുന്ന ഈ 66 പുസ്തകങ്ങൾ എല്ലാ സഭകളും അംഗീകരിക്കുന്നതാണ്. ചില സഭകൾ ആ 73 പുസ്തകങ്ങളുണ്ട്, അതിൽ ചിലർ അംഗീകരിക്കുന്നില്ലെങ്കിലും യുനാനിമസ്ലി അംഗീകരിക്കുന്ന ഈ 66 പുസ്തകങ്ങളിൽ ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന വാഗ്ദാനങ്ങളെല്ലാം ഞങ്ങൾ വിശ്വസിക്കുന്നു. എല്ലാം കൃത്യവും സത്യവുമാണ്. ഇത് നിങ്ങൾ അത്ര എളുപ്പം മറ്റ് മതഗ്രന്ഥങ്ങളെ പുച്ഛിക്കുന്നതിൽ തട്ടുന്ന പോലെ ഇത് തട്ടാൻ അത്ര ബുദ്ധിമുട്ടായിരിക്കും. സ്വല്പം ബുദ്ധിമുട്ടായിരിക്കും. ഞങ്ങളുടെ അവിടെ ഒരു കറിയാച്ചേട്ടനുണ്ടായിരുന്നു. കറിയാച്ചേട്ടൻ വൈകിട്ട് കള്ളു കുടിച്ചിട്ട് വരുമ്പം ഒരു മയിൽക്കുറ്റി അല്ല ഒരു മിന്നാമിനിങ് ഇരിക്കുന്നു. അപ്പം കറിയാച്ചേട്ടൻ വിചാരിച്ച ഒരാൾ വെള്ള തോർത്ത് തലയിലിട്ട് ബീഡി വലിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടിട്ടൊരു ബഹുമാനം ഇല്ലല്ലോ, എഴുന്നേക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് കാലുമട്ടയ്ക്ക് ഒറ്റ അടി കൊടുത്തു. പിന്നെ മരിക്കുന്നവരെ കറിയാച്ചേട്ടന് നടക്കാൻ പറ്റിയില്ല. മയിൽക്കുറ്റിക്കെട്ട് ഒറ്റ അട്ടിയാണ് കണ്ടത്. കാരണം ഇയാൾ ഓർത്തത് ആരാണ്ട് ബീഡി വലിച്ചുകൊണ്ട് കുത്തിയിരിക്കുകയാണ്. അപ്പം അതുപോലൊരു പണിയായിപ്പോയി രവിചന്ദ്രൻ ചെയ്തത്. പാപ്പിയോ മറ്റോ ഇരിക്കാന്ന് ഓർത്താ കറിയാച്ചേട്ടൻ ഒരു ചവിട്ടും ഒരൊറ്റ അടി കൊടുത്തു. ഇത് പാപ്പിയല്ല, ഇതൊരു മയിൽക്കുറ്റിയായിരുന്നു എന്ന് കറിയാച്ചേട്ടൻ മനസ്സിലാക്കിയപ്പോഴേക്കും കള്ളിന്റെ കെട്ടുമൊക്കെ ഇറങ്ങിയായിരുന്നു. അതുകൊണ്ട് ഇത്രയും അബദ്ധവുമായിട്ട് ഇനി മനുഷ്യരുള്ളിടത്തും വിവരമുള്ള ആളുകളുള്ളിടത്തൊന്നും ഇറങ്ങരുത്. ഫ്രിഞ്ച് തിയറി ആണ് ഇത്, ഫ്രിഞ്ച് തിയറി. അപ്പൊ കേരളത്തിലെ പ്രമുഖ ഫ്രിഞ്ചിസ്റ്റായിട്ട് നമ്മൾ രവിചന്ദ്രനെ മനസ്സിലാക്കുക. വി റെക്കഗ്നൈസ് ആസ് യു പ്രൊപ്പഗേറ്റർ ഓഫ് ഫ്രിഞ്ച് തിയറീസ്. അത് മനുഷ്യന്റെ വട്ടത്ത് ഇറക്കാൻ കൊള്ളാം, സ്കോളാസ്റ്റിക് വേൾഡിൽ ഇറക്കാൻ കൊള്ളാത്ത ചരക്കാണ് താങ്കൾ വിറ്റഴിക്കുന്നത്. അതുകൊണ്ട് രവിചന്ദ്രന്റെ അനുയായികളോടും അനുഭാവികളോടും എല്ലാവിധത്തിലുള്ള സഹതാപവും രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഇതിൽ നിന്ന് വിരമിക്കുന്നു. മേ ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു.